എല്ലാവർക്കും എൻ്റെ നമസ്കാരം. കൊല്ലം ജില്ലക്കാരനായിട്ട് കൂടി സ്വന്തം ജില്ലയിൽ നടത്തുന്ന ആദ്യത്തെ പരിപാടി എന്ന് വേണമെങ്കിൽ ഇതിനെപ്പറ്റി പറയാം. ഇതിനു മുമ്പും ലക്ഷ്മി തരൂ മുള്ളാത്ത ക്യാൻസർ, ഇതിനെപ്പറ്റി കോതമംഗലത്ത് നടത്തിയ ഒരു പ്രഭാഷണം, അത് സി ഡിക്കകത്തൊക്കെ ആക്കിയിട്ടൊക്കെ കുറച്ചിങ്ങനെ പ്രചരിച്ചിട്ടുണ്ട്. നമ്മൾ ഈ വിഷയമെന്ന് പറയുന്നത് ക്യാൻസർ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അർബുദമെന്ന് പറഞ്ഞാൽ, അത് വലിയൊരു മഹാസമുദ്രമാണ്. അത് ചുരുങ്ങിയ സമയം കൊണ്ട് പറഞ്ഞ് തീർക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റുകയില്ല. എങ്കിലും കൊല്ലത്ത് എസൻസിൻ്റെ ഒരു അവതരണവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രഭാഷണം വയ്ക്കുമ്പോൾ ഇത് തന്നെ ആയിക്കോട്ടെ എന്ന് സംഘാടകർ പറഞ്ഞതിൻ്റെ പേരിലാണ് ഞാനെങ്കിൽ ഈ ഒരു സംഗതി പറയാം എന്ന് വിചാരിച്ചത്. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, അതിലേക്ക് നമുക്ക് പോകാം. അർബുദം അഥവാ ക്യാൻസർ എന്ന് പറഞ്ഞാൽ അത് കേൾക്കുന്ന മാത്രയിൽ തന്നെ, അല്ലെങ്കിൽ അങ്ങനെ ഒരു രോഗമാർഗ്ഗങ്ങളിൽ ഉണ്ട് എന്ന് അറിയുന്ന മാത്രയിൽ തന്നെ വല്ലാത്ത ഒരു അശനിവാദം സംഭവിച്ച രീതിയിലാണ് ആ ആളും കുടുംബാംഗങ്ങളും സമൂഹവും ഒക്കെ അതിനെ കാണുന്നത്. ഈയൊരു പദം മനുഷ്യരിലുണ്ടാക്കിയ ഭീതി, ഭീതി എന്നതിനപ്പുറം വേറെ എന്തെങ്കിലുമൊക്കെ പദങ്ങളുണ്ടെങ്കിൽ അത് നമ്മൾ ഉപയോഗിക്കേണ്ടിയിരിക്കുന്നു. ആ ഒരു അവസ്ഥയിലേക്ക് കൂടുതൽ കൂടുതൽ എണ്ണ കോരി ഒഴിച്ച് തീ കൂട്ടുന്ന ഒരു കലാപരിപാടിയാണ് മാധ്യമങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ കൂടെ കുറച്ച് ആൾക്കാരും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നത് വളരെ ഖേദകരമായൊരു വസ്തുതയാണ്. സയൻസ് വികസിക്കുന്നതിന് മുമ്പ് തന്നെ വളരെ വേദനാജനകമായിട്ടുള്ള മുഴകളെപ്പറ്റി പ്രാചീന കാലഘട്ടത്തിൽ തന്നെ അറിവുണ്ടായിരുന്നു. ഞണ്ടിൻ്റെ കാലുകൾ പോലെ എല്ലാ സ്ഥലങ്ങളിലേക്കും വ്യാപിച്ച് മനുഷ്യനെ എല്ലാവിധ ദുരിതങ്ങളും സമ്മാനിക്കുന്ന ഒരു അസുഖം എന്ന രീതിയിലാണ് ഇതിനെ കാഴ്സിനോസ്, നമ്മളല്ലെങ്കിൽ കാഴ്സിനോമ അല്ലെങ്കിൽ ക്യാൻസർ എന്ന പദം വരുന്നത് തന്നെ. സാധാരണഗതിയിൽ സ്കൂളിൽ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ കോശവിഭജനം, അത് തന്നെ മൈറ്റോസിസ് മിയോസിസ് ക്രമഭംഗം ഊനഭംഗം, അത് പഠിപ്പിച്ച് അല്ലെങ്കിൽ അത് പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് പോലും എന്താണ് ജീൻ, എന്താണ് ട്രാൻസ്ലൊക്കേഷൻ, എന്താണ് ഡിലീഷൻ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ജനിതക ഉൾപരിവർത്തനം മ്യൂട്ടേഷൻ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഐഡിയയും ഇല്ല. നമ്മളുടെ വിദ്യാഭ്യാസ നിലവാരത്തിൻ്റെ ചില പ്രശ്നങ്ങൾ ആണ് ഇതൊക്കെ വെളിവാക്കുന്നത്. അപ്പം അങ്ങനെ ഒരു സമൂഹത്തിൽ പ്രത്യേകിച്ച് മനുഷ്യർ ക്ഷിപ്രവിശ്വാസ ശീലം കൂടെ ഉണ്ടെങ്കിൽ, ആരെങ്കിലും എഴുതി കാണിക്കുന്നതോ പറയുന്നതോ അതേപോലെ വിഴുങ്ങുന്ന ഒരു സ്വഭാവമുണ്ടെങ്കിൽ, ശാസ്ത്ര അവബോധം തീരെയില്ല എങ്കിൽ, നിരവധി കുപ്രചരണങ്ങൾ, നിരവധി നുണകൾ അത്തരം സമൂഹങ്ങളിൽ പ്രചരിക്കും. അത്തരക്കാർക്ക് പറ്റിയ ഒരു മേഖലയാണ് ക്യാൻസർ അഥവാ അർബുദം. ഇതിൻ്റെ നിർവചനം എന്ന് പറഞ്ഞാൽ വളരെ ലളിതമാണ്. കോശങ്ങളുടെ അമിതമായിട്ടുള്ള വളർച്ച, അൺകൺട്രോൾഡ് പർപ്പസ്ലെസ് ഡിവിഷൻ ഓഫ് സെൽസ് എന്ന് വേണമെങ്കിൽ പറയാം. യാതൊരു ഉദ്ദേശ്യ ലക്ഷ്യവും ഇല്ലാതെ വെറുതെ കുറേ കോശങ്ങൾ പെറ്റുപെരുകുന്നു. അപ്പോൾ നമുക്കൊരു ചോദ്യം വരാം, അങ്ങനെ കോശവിഭജനം എന്ന് പറയുന്നത് മനുഷ്യരിൽ നടക്കുന്നതാണല്ലോ, പിന്നെ എങ്ങനെയാണ് ഇവിടെ അനിയന്ത്രിതമായി പോകുന്നത്? ശരിയാണ്, മനുഷ്യൻ അമീബ പോലെ ഒരു ഏകകോശ ജീവിയല്ല, കോടിക്കണക്കിന് കോശങ്ങളുള്ള ഒരു ബഹുകോശ ജീവിയാണ്. അപ്പോൾ അവിടെ ക്രമാനുഗതമായി നടക്കുന്ന കോശവിഭജനം എന്ന് പറയുന്നത് താളം തെറ്റി ഓടുന്നു. ഒരു ഉദാഹരണം പറയാം. നീര വിൽക്കുന്ന ജെറോം നഗറിലെ കട, പുനലൂരിൽ നിന്ന് ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഞാനും ബോബിനും ഒക്കെ അവിടുത്തെ സ്ഥിരം സന്ദർശകരാണ്. അപ്പോൾ പുള്ളി ഇടയ്ക്ക് ഒരിക്കൽ ചോദിച്ചു, ശരി പുളിച്ചത് ഒക്കെ കഴിക്കുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ആ നീര പാക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് വായു കയറാൻ പാടുള്ളതല്ല, പക്ഷേ അല്പമെങ്കിലും വായു കയറിക്കഴിഞ്ഞാൽ അത് ഒന്ന് രണ്ട് ദിവസത്തിൽ കള്ളായിട്ട് മാറും. അപ്പോൾ എത്രത്തോളം പെർഫെക്റ്റായിട്ട് പാക്കിംഗ് നടക്കുന്ന ഈ ഒരു ഫാക്ടറിയിൽ പോലും ഒരു 10,000 ബോട്ടിലൊക്കെ പുറത്ത് വരുമ്പോൾ ഒന്നോ രണ്ടോ എണ്ണത്തിൽ ഒരു അല്പം വായു കയറും എന്ന് പറയുന്നത് പോലെ, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴത്തേക്ക് വായിക്കാത്ത ചവയ്ക്കുമ്പോഴും നാക്കിലെ കുറേ കോശങ്ങൾ, കവിളിനുള്ള കുറേ സംഗതികൾ ഇളകി പോകുന്നുണ്ട്.
ദഹന വ്യവസ്ഥയിൽ കുറേ സാധനങ്ങൾ ഇളകി പോകുന്നുണ്ട്, മൂത്രമൊഴിക്കുമ്പോഴേക്ക് കുറച്ച് സാധനങ്ങൾ പോകുന്നുണ്ട്, ആവരണ കലകൾ ഇങ്ങനെ ഇളകി പോകുന്നുണ്ട്. എന്തിനേറെ നമ്മുടെ ത്വക്ക് തൊലി പോലും ഓരോ 28 ദിവസം കൂടുന്തോറും പുതിയ പാളികൾ വന്നിങ്ങനെ പുതിയ തൊലി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഓരോ ദിവസവും ഇതുപോലെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് കോശങ്ങൾ മനുഷ്യരിൽ നിന്ന് പൊഴിഞ്ഞു പോകുന്നുണ്ട്, അതിൻ്റെ സ്ഥാനത്ത് പുതിയവ വന്നേ മതിയാകും. ഇതിനു വേണ്ടിയിട്ടുള്ള കോശവിഭജനം അവിടെ നടക്കുന്നുമുണ്ട്. പക്ഷേ ഈ കോശവിഭജനം എന്ന് പറയുന്ന സംഗതിയിൽ ക്രോമസോമുകൾ രണ്ടായിട്ട് പകുത്തു മാറിയതിന് ശേഷം നഷ്ടപ്പെട്ട ഭാഗത്തിനെ അവർ പുനർജീവിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ അതിനെ ഉണ്ടാക്കുമ്പോൾ ചില അക്ഷരത്തെറ്റുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഉണ്ടാകുന്നത് മത്തൻ കുത്തിയാൽ കുമ്പളം മുളയ്ക്കും. ഇതാണ് യഥാർത്ഥത്തിൽ ക്യാൻസർ എന്ന് പറയുന്നത്. കോശവിഭജനത്തിൽ അനാവശ്യമായിട്ടുണ്ടാകുന്ന അല്ലെങ്കിൽ ചില ജനിതക വ്യവസ്ഥയിലുണ്ടാകുന്ന ചില അക്ഷരത്തെറ്റുകൾ എന്ന് പറയുന്നത് നമുക്ക് വേണ്ട പ്രോട്ടീൻ അഥവാ മാംസ്യ തന്മാത്രയല്ല ഉൽപ്പാദിപ്പിക്കുന്നത്, അബ്നോർമലായിട്ടുള്ള നമുക്ക് ആവശ്യമില്ലാത്ത ഒരു മാംസ്യ തന്മാത്ര. അപ്പോൾ തൊലിയിൽ ആ സ്ഥലത്തോ അല്ലെങ്കിൽ ഏതൊരു അവയവത്തിലായിക്കോട്ടെ വളരുന്നത് അതിന് അനുയോജ്യമായ ഒരു സംഗതിയല്ല. ഇതിനെ കുറച്ചുകൂടി സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളുടെ യൂണിഫോമായിട്ട് ബന്ധപ്പെടുത്തി പറയാറുണ്ട്. സ്കൂളിൽ കാണുന്ന കുട്ടികൾ ഒരേ നിറത്തിലുള്ള വസ്ത്രമണിഞ്ഞ് സ്കൂൾ യൂണിഫോം അണിഞ്ഞ് ഒരേ രീതിയിൽ മുടികെട്ടി ഒരേ ടൈ ഒരേ ബെൽറ്റ് കെട്ടി പോകുന്നു, ഇതാണ് സാധാരണഗതിയിലുള്ള കോശങ്ങൾ. എന്നാൽ കോളേജിലേക്ക് ചെല്ലുമ്പോൾ പല രീതിയിലുള്ള വസ്ത്രധാരണം, പല രീതിയിലുള്ള ഹെയർ സ്റ്റൈൽ, പല രീതിയിലുള്ള ചെരുപ്പുകൾ ഒക്കെ ധരിച്ചിട്ട് വരുന്ന കുട്ടികളെ കണ്ടാൽ എങ്ങനെ ഇരിക്കും? ഇതാണ് ക്യാൻസർ കോശങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ ക്യാൻസർ അഥവാ അർബുദമുണ്ടാകണമെങ്കിൽ രണ്ട് ഘടകങ്ങൾ വേണം. ഒന്ന് ആന്തരികമായ ഘടകം, ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ്, ആന്തരിക പരിസ്ഥിതി. മറ്റേത് ബാഹ്യ ഘടകം അല്ലെങ്കിൽ ബാഹ്യ അന്തരീക്ഷം അല്ലെങ്കിൽ എക്സ്റ്റേർണൽ എൻവയോൺമെൻറ്റ്. ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളുടെയൊക്കെ സ്വന്തം ജനിതക വ്യവസ്ഥിതി തന്നെയാണ് ആന്തരിക പരിതസ്ഥിതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചില ആൾക്കാർ അമിതമായിട്ട് മദ്യം കഴിക്കാറുണ്ട്, പുകവലിക്കാറുണ്ട്, അവരൊരു 80 വയസ്സ് വരെയൊക്കെ ഇങ്ങനെ ജീവിച്ചു പോകും. അവരെ കണ്ടിട്ട് നമ്മളങ്ങനെ മദ്യപിക്കുകയോ പുകവലിക്കുകയോ ചെയ്താൽ നമ്മുടെ കാര്യം സ്വാഹ. കാരണം ഈ കുഴപ്പമില്ല എന്ന് പറയുന്നവർ അവർ ജനറ്റിക്കലി വളരെ സ്ട്രോങ് ആണ്. എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും അവരുടെ ജനിതക വ്യവസ്ഥ അതിനെ മറികടന്ന് മുന്നോട്ട് പോകും. പക്ഷേ അത്തരം ആൾക്കാരുടെ എണ്ണം വളരെ കുറവാണ്, അല്ലെങ്കിൽ അപൂർവങ്ങളിൽ അത്യപൂർവം എന്ന് വേണമെങ്കിൽ പറയാം. അത് കണ്ടിട്ട് ബാക്കിയുള്ളവർ എടുത്ത് ചാടരുത്. കാരണം അവിടെയാണ് നമ്മൾ ആദ്യത്തെ ഘടകം, ആന്തരിക പരിതസ്ഥിതി. ദുർബലമായ ജനിതക സവിശേഷതകളുള്ള ആൾക്കാർ വളരെ പെട്ടെന്ന് ചില അസുഖങ്ങൾക്ക് വശംവദരാകും. ഇനി ബാഹ്യ ഘടകങ്ങൾ എന്ന് പറയുമ്പോൾ അതിനെ നാലായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന്, കെമിക്കൽ ഏജൻസ്. മലയാളികൾക്ക് വളരെ ഇഷ്ടമുള്ളൊരു പദമാണ് കെമിക്കൽ. വീട്ടിൽ ഉപയോഗിക്കുന്ന ഉപ്പും പഞ്ചസാരയൊന്നും കെമിക്കലല്ല, പക്ഷേ ഫാക്ടംഫോസ് അതുപോലെ വളങ്ങളൊക്കെ വളരെ കൃത്രിമമാണ്, കെമിക്കലാണ്. ചില സിനിമാ നടന്മാരും ഇങ്ങനെ കെമിക്കൽ ആയിട്ടിങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ കെമിക്കൽ ഏജൻസ് എന്ന് പറയുമ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് രാസപദാർത്ഥം എന്നിരിക്കില്ല, ഹാനികരമായിട്ടുള്ള രാസപദാർത്ഥങ്ങൾ, അതാണ് കെമിക്കൽ ഏജൻസ്. രണ്ടാമത്തേത് ഫിസിക്കൽ ഏജൻസ്. അത് പ്രധാനമായിട്ടും വികിരണങ്ങൾ, അപകടകാരികളായ വികിരണങ്ങൾ, അൾട്രാവയലറ്റ് രശ്മികളും അതുപോലെയുള്ള സംഗതികൾ. മൂന്നാമത്തെ ഘടകമെന്ന് പറയുന്നത് ഹോർമോണുകൾ. അത് കോഴിക്ക് കുത്തുന്ന ഹോർമോണെന്നല്ല മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ശരീരത്തിൽ പുരുഷൻ പുരുഷനും സ്ത്രീ സ്ത്രീയുമായിട്ടിരിക്കുന്നത് പുരുഷ ഹോർമോണുകളുടെയും സ്ത്രൈണ ഹോർമോണുകളുടെയും പ്രവർത്തന ഫലമായിട്ടാണ്. അത്തരം ഹോർമോണുകൾ നമുക്ക് പടിതരും, അതാണ് ഹോർമോണൽ എന്ന് പറയുന്നത്. ആൻഡ് നാലാമത്തത് ബയോളജിക്കൽ എന്ന് വെച്ചാൽ ചില ജൈവ പദാർത്ഥങ്ങൾ, പ്രത്യേകിച്ചും ചില വൈറസുകൾ അകത്ത് കയറിക്കഴിഞ്ഞാൽ അവർ കോശങ്ങളിൽ മാറ്റം ഉണ്ടാകും, അത്തരം മാറ്റങ്ങൾ ക്യാൻസറായിട്ട് മാറും. അപ്പോൾ ഇത് ഇങ്ങനെയാണ് നമ്മൾ ഈ നാലായിട്ട് തിരിക്കുന്നത്. കെമിക്കൽ എന്ന് പറയുന്ന ആദ്യത്തെ ഘടകം നമ്മളൊന്ന് എടുത്തു നോക്കിയാൽ പലപ്പോഴും അവിടെ ക്യാൻസറിന് ക്യാൻസർ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ കാഴ്സിനോജൻ ആയിട്ട് പ്രവർത്തിക്കാൻ അതിനെ സഹായിക്കുന്നത് അതിൻ്റെ ഡോസും അത് അകത്തേക്ക് പോകുന്ന രീതി, മോഡ് ഓഫ് അഡ്മിനിസ്ട്രേഷനുമാണ്. ഒപ്പം ഇൻഡിവിജ്വൽ സസെപ്റ്റബിലിറ്റി, അതായത് ഓരോ വ്യക്തികൾക്കും ഇതുപോലെയുള്ള സംഗതികൾ ശരീരത്തിൽ അസുഖമുണ്ടാക്കണമെങ്കിൽ അവരുടെ ദുർബലമായൊരു ജനിതക വ്യവസ്ഥയാണ് എങ്കിൽ അതുമുണ്ടാകും. 1775 പെർസിവൽ പോട്ട് എന്ന് പറയുന്ന മനുഷ്യനാണ് ഇംഗ്ലണ്ടിൽ ആദ്യമായിട്ട് ചിമ്മിനി തുടയ്ക്കുന്ന ആൾക്കാരിൽ അവരുടെ വൃഷ്ണസഞ്ചിയിലുള്ള ക്യാൻസർ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഹാനികരമായിട്ടുള്ള രാസവസ്തുക്കളുമായിട്ടുള്ള നിരന്തരമായ സമ്പർക്കം,
മനുഷ്യൽ ഇത്തരം അസുഖങ്ങൾ ഉണ്ടാക്കാം എന്ന് കണ്ടുപിടിച്ച്. വീണ്ടും 1914 വരുമ്പോൾ, ഏതാണ്ട് ഒരു 139 വർഷങ്ങൾക്ക് ശേഷമാണ്, മുയലുകളുടെ ദേഹത്ത് കോൾട്ടാറിൻ്റെ പെയിൻറ് അടിച്ചടിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക്, കുറേ വർഷങ്ങൾ കഴിഞ്ഞ് അല്ലെങ്കിൽ മാസങ്ങൾ വർഷങ്ങൾ കഴിഞ്ഞിട്ട് അവയുടെ തൊലിപ്പുറത്ത് ക്യാൻസർ ഉണ്ടാവും. നമ്മൾ എക്സ്പെരിമെൻ്റലി അനിമൽസ് അല്ലെങ്കിൽ പരീക്ഷണ മൃഗങ്ങളിൽ അത് തെളിയിച്ചത്. രണ്ടാമത്തത് അൾട്രാവയലറ്റ് രശ്മികൾ, ഫിസിക്കൽ ഏജൻറ്റ്സ്. നമ്മൾ വെളിയിലൊക്കെ ഇറങ്ങി നിന്നിട്ടുണ്ടെങ്കിൽ സൂര്യരശ്മി, സൂര്യപ്രകാശത്തിൽ ഇതുപോലെ അപകടകരങ്ങളായിട്ട് രശ്മികളുണ്ട്. പക്ഷേ അവ ഒരുപാട് അകത്തേക്ക് പോകുന്നില്ല, എപ്പിഡെർമിസിൽ മാത്രമേ ആക്ട് ചെയ്യുന്നുള്ളൂ, തൊലിയുടെ ഏറ്റവും ഉപരിതലത്തിലുള്ള പാളി. അവിടെ ഈ രശ്മികൾ പതിക്കുമ്പോൾ കോശവിഭജനത്തിൽ വേണ്ടാത്ത കുറച്ച് സാധനങ്ങൾ ഉണ്ടാകുമെങ്കിലും ശരീരം അപ്പോൾ തന്നെ അതിനെ റിപ്പയർ ചെയ്ത് മാറ്റുന്നതുകൊണ്ട് നമ്മൾ അറിയുന്നില്ല. പക്ഷേ ഈ റിപ്പയർ ചെയ്യത്തക്ക രീതിയിലുള്ള ഘടകങ്ങളുടെ അഭാവമുള്ള ചില ജനിതക അസുഖങ്ങളുള്ളവർക്ക് വെയിൽ ഏൽക്കേണ്ട താമസം തൊലിപ്പുറത്ത് ക്യാൻസർ വരും. അതുപോലെ തന്നെ അയണൈസിങ് റേഡിയേഷൻ, മൊബൈൽ ഫോണിനെ ഭയക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അതിലുള്ള എന്താ പറയുക, മൊബൈൽ ടവറിനെതിരെ സമരം ചെയ്യുന്ന ആൾക്കാരാണ് മലയാളി. അതൊരു നോൺ അയണൈസിങ് റേഡിയേഷനാണ്, അതായത് ഇലക്ട്രോണുകളെ തെറിപ്പിക്കത്തക്ക രീതിയിലുള്ള ശക്തിയൊന്നും ഇല്ലാത്ത ഒരു സംഭവമാണ്. പക്ഷേ അയണൈസിങ് റേഡിയേഷൻ എന്ന് പറയുമ്പോൾ കോസ്മിക് റേസ് ഉൾപ്പെടെ ഒരുപാട് സാധനങ്ങളുണ്ട്. ക്രോണിക് ലിംഫാറ്റിക് ലുക്കീമിയ, CLL ഒഴിച്ചിട്ടുള്ള മറ്റെല്ലാത്തരം രക്താർബുദങ്ങളും ഉണ്ടാക്കാൻ ഇത്തരം അയണൈസിങ് റേഡിയേഷന് സാധിക്കും. അതുപോലെ തന്നെ നമ്മളുടെ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നാൽ ഇപ്പോഴും ആസ്ബസ്റ്റസ് ഷീറ്റുകളാണ് കാണുന്നത്. മീസോത്തീലിയോമ എന്ന് പറയുന്ന ശ്വാസകോശത്തിൽ വരുന്ന അർബുദമുണ്ടാക്കുന്നതിൽ ഏറ്റവും വലിയൊരു വില്ലനാണ് ആസ്ബസ്റ്റോസ്. പക്ഷേ അതിനെതിരെ ഒന്നും ആർക്കും സമരിക്കാനോ, എന്നാൽ ഇതൊക്കെ മാറ്റേണ്ട കാലഘട്ടം കഴിഞ്ഞു, ഇവിടെ കോൺക്രീറ്റ് ചെയ്യേണ്ടതാണ്, അത്തരം ചിന്താഗതികളൊന്നും നമുക്കില്ല. നമ്മളുടെ ശ്രദ്ധ മൊത്തം തമിഴ്നാട്ടിൽ നിന്ന് പച്ചക്കറിയിലേക്കാണ്. മൂന്നാമത്തെ ബാഹ്യഘടകം ഹോർമോണൽ, അതായത് സ്ത്രീ സ്ത്രീയായിട്ടിരിക്കുന്നതും പുരുഷൻ പുരുഷനായിട്ടിരിക്കുന്നതും സ്ത്രൈണ പുരുഷ ഹോർമോണുകളുടെ പ്രവർത്തനം കൊണ്ടിട്ടാണ്. കൗമാരത്തിലേക്ക് കടക്കുന്ന ഒരു ആൺകുട്ടിയെയും പെൺകുട്ടിയെയും സംബന്ധിച്ചിടത്തോളം അവരുടെ ശരീരത്തിൽ കുറച്ച് മാറ്റങ്ങൾ വരികയാണ്. ഈ മാറ്റങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ദ്രുതഗതിയിലുള്ള വളർച്ച. മനുഷ്യൻ ഭ്രൂണാവസ്ഥയിലിരിക്കുമ്പോൾ, ഗർഭാവസ്ഥയിലിരിക്കുമ്പോൾ നമ്മൾ നോക്കി നിൽക്കുക നമ്മുടെ ശരീരം വളരും. ഇതുപോലെ ജീവിതത്തിൽ തന്നെ ഒരു തവണ കൂടെ ശരീരം വളരും, ലാസ്റ്റ് ആൻഡ് ഫൈനൽ, അതാണ് കൗമാരം. അവിടെ ദ്രുതഗതിയിലുള്ള വളർച്ച സാധ്യമാക്കുന്നത് സെക്സ് ഹോർമോൺസ് ആണ്, ലൈംഗിക ഹോർമോണുകൾ. ഈ ഹോർമോണുകളുടെ പ്രവർത്തനം മൂലം ശരീരം വല്ലാണ്ട് വളരും, പക്ഷെ അതിനനുസരിച്ച് തലച്ചോറ് പാകപ്പെടുന്നില്ല. ഇതാണ് കൗമാരത്തിൽ കുട്ടികൾ നേരിടുന്ന പ്രശ്നം. അപ്പോൾ മാറുടെ വളർച്ചയാണെങ്കിലും ലൈംഗിക ഗ്രന്ഥികളുടെ, ലൈംഗിക അവയവങ്ങളുടെ വളർച്ചയാണെങ്കിലും ഉയരം വെക്കലും എല്ലാം ഇത്തരം ഹോർമോണുകളുടെ പ്രത്യേകതയാണ്. അവരെന്താണ് ചെയ്യുന്നത്? കോശങ്ങളുടെ എണ്ണം കൂട്ടുകയാണ്. ഈ എണ്ണക്കൂടുതലെന്ന് പറയുന്നത് ഒന്ന് ട്രാക്ക് തെറ്റിപ്പോയാൽ പ്രശ്നമാകും. അത് പ്രത്യുൽപാദന കാലയളവിൽ നമുക്ക് പിന്നീട് വരാം. അതുപോലെ തന്നെ 50 ആകുമ്പോഴത്തേക്ക് പുരുഷന്മാർക്ക് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് വീക്കം വരികയും ഡൈഹൈഡ്രോടെസ്റ്റോസ്റ്ററോൺ അല്പം അധികമായിട്ട് ഉണ്ടാവുകയും ചെയ്യുമ്പോൾ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്കുള്ളിലും കോശങ്ങളുടെ വളർച്ച ത്വരിതഗതിയിലാകും, ക്യാൻസർ വരും. ഇത് പുറമേ നിന്നാരും ഉണ്ടാക്കി തരുന്നതല്ല, നമ്മുടെ തന്നെ സ്വന്തം ഹോർമോണുകൾ അല്ലാൽ നമുക്കുണ്ടാക്കപ്പെടുന്ന സാധനമാണ്. ഇനി നമുക്ക് ഈ അസുഖത്തിലേക്കൊന്ന് പോകാം. ഞാൻ നേരത്തെ പറഞ്ഞു, കേൾക്കുന്ന മാത്രയിൽ തന്നെ എല്ലാവർക്കും വളരെ ഭയപ്പാടും വളരെ അങ്കലാപ്പും ഒരുപാട് കഷ്ടനഷ്ടങ്ങളും മനസ്സുകൊണ്ട് എല്ലാവരും തകർന്നു പോകുന്ന ഒരു പദമാണ് ക്യാൻസർ. അത്രയ്ക്ക് നമ്മൾ ഈ അസുഖത്തെ ഭയപ്പെട്ടതിൻ്റെ കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പിന്നെ എന്തുകൊണ്ടാണ് ഈ ദുരിതങ്ങളും ഈ ബുദ്ധിമുട്ടുകളും വരുന്നത് എന്ന് ചോദിച്ചാൽ, ഏതെങ്കിലും ഒരു ആശുപത്രിയിൽ നമ്മളൊരു മുഴയോ കാര്യങ്ങളോട്ട് ചെന്ന് കഴിഞ്ഞാൽ അത് ക്യാൻസർ ആണെന്ന് പറഞ്ഞിട്ട് ഉടനെ അങ്ങ് ട്രീറ്റ്മെൻറ്റ് തുടങ്ങുകയല്ല ചെയ്യുക. ആദ്യം അതിനൊരു ഗ്രേഡിംഗ് ഉണ്ട്. ഈ സംഭവത്തിൽ നിന്നൊരു അല്പം എടുത്ത് പരിശോധിച്ചതിന് ശേഷം അവരെഴുതും ഇത് വെൽ ഡിഫറൻഷ്യേറ്റഡ്, മോഡറേറ്റ്ലി ഡിഫറൻഷ്യേറ്റഡ്, പോവർലി ഡിഫറൻഷ്യേറ്റഡ്, അതിൻ്റെ ഒരു ഗ്രേഡ് കൊടുക്കും. അടുത്തതായി അതിന് സ്റ്റേജിംഗ് ഉണ്ട്, സ്റ്റേജ് 1, 2, 3, 4. ചിലരുടെ പ്രസംഗങ്ങൾ ഓർമ്മ വരുന്നുണ്ടാവും അല്ലേ, 1, 2, 3, 4 എന്നേക്കും. സ്റ്റേജ് 1, സ്റ്റേജ് 2 പൊതുവേ പറഞ്ഞാൽ നമുക്ക് അതിനകത്ത് അസുഖം മാറ്റിക്കൊടുക്കാം. പക്ഷേ 3 4 ഒക്കെ പോയാൽ
പിന്നെ അവിടെ പരിപൂർണമായിട്ടുള്ള ചികിത്സ എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. അവിടെ ജീവിതം നീട്ടിക്കൊടുക്കുക എന്നുള്ളതാണ് നടക്കുന്നത്. ഇന്നും നിർഭാഗ്യവശാൽ ഇന്നും ഒരുപാട് പേർക്ക് അസുഖം കണ്ടുപിടിക്കുന്നത് മൂന്നിലും നാലിലുമാണ്. എന്തുകൊണ്ടാണ് ഒന്നിലും രണ്ടിലേക്കും അല്ലെങ്കിൽ ആ അവസ്ഥയിൽ രോഗം കണ്ടുപിടിക്കാത്തത് എന്ന് ചോദിച്ചാൽ, അവിടെയാണ് നമ്മൾ നമ്മളുടെ ജനതയെപ്പറ്റി ഒരു പുനർവിചിന്തനം നടത്തേണ്ടത്. കാരണം എഴുതിക്കൂട്ടി അല്ലെങ്കിൽ എല്ലാവരും ഇങ്ങനെ നമ്മൾ മലയാളി ഇങ്ങനെ പൊക്കി മണ്ടയ്ക്ക് വെച്ചിരിക്കുകയാണ്, ഇത്രത്തോളം സാക്ഷരരായിട്ടുള്ള ഒരു ജനത വേറെ ഇല്ല എന്ന്. അത് കേട്ട് നമ്മളൊക്കെ അങ്ങ് പൊങ്ങി. ഈ ഹാളിനൊക്കെ കുറച്ചുകൂടെ ഉയരമുള്ള മേൽക്കൂരി ഇല്ലായിരുന്നെങ്കിൽ തല മേളി പോയിടിച്ചേന്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, വീട്ടിൽ ആർക്കെങ്കിലും ഒന്ന് പൊള്ളലേറ്റു, കാഷ്വാലിറ്റിയിൽ നമ്മൾ കാണുന്ന എന്താണ്? വീട്ടിലെ പല്ല് തേക്കാൻ ഉപയോഗിക്കുന്ന ടൂത്ത് പേസ്റ്റ് വാരി പൊത്തി തേച്ചിട്ടാണ് ഈ ആൾക്കാർ വരുന്നത്. ഒരു പൊള്ളലേറ്റതിൻ്റെ പുറമെ മറ്റൊരു കെമിക്കൽ ബേൺസും കൂടെ ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ ആശുപത്രിയിലേക്ക് വരുന്നത്. ഞാൻ ചോദിക്കാറുണ്ട്, വീട്ടിലൊരു പക്ഷേ 100 രൂപൻ്റെ സ്വർണം കാണും, പൊള്ളലിനിടുന്നൊരു ഓയിൻമെൻ്റ് വീട്ടിലുണ്ടോ? ഇല്ല. ഒരു പ്രഥമ ശുശ്രൂഷ കിറ്റ് നമ്മുടെ വീട്ടിലുണ്ടോ? ഇല്ല. ചന്ദനത്തിരി, മെഴുകുതിരി, പിന്നെ പറയാൻ പറ്റില്ല, വേറെ കുറേ സാധനങ്ങളുണ്ട്. ഇമ്മാതിരി ഒരുപാട് ലൊട്ടിലൊടുക്ക് സാധനങ്ങൾ നമ്മുടെ വീട്ടിലുണ്ടാവും. ആവശ്യമുള്ളത് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പിന്നെ കാണിക്കുന്നത് അതിനേക്കാളും മണ്ടത്തരം. പേസ്റ്റൊക്കെ തേച്ചിട്ട് പിന്നെ അത് കഴുകി ഇറക്കാൻ നിൽക്കണം നമ്മൾ. അപ്പോൾ ടിപ്പിക്കൽ സ്വഭാവങ്ങൾ, സ്ത്രീവിരുദ്ധതയാണെന്നാരും പറയരുത്, കൊതി, നുണ, കുശുമ്പ്, പരദൂഷണം, പേൻകൊല്ലൽ, ഇമ്മാതിരി കലാപരിപാടികൾ, സീരിയൽ പരിപാടികൾ, മതപരമായിട്ടുള്ള ചടങ്ങുകൾ, ഇതിനകത്തെല്ലാം മുഴുകി ഇങ്ങനെ മുന്നേ ഗമിച്ചിടുന്ന ഗോവിൻ്റെ പിന്നാലെ എന്നത് പറയുന്നത് പോലെ പോകുന്ന കുറേ മനുഷ്യർ, ഇവരിടയിൽ ചെന്നിട്ട് നിങ്ങൾ ഊനഭംഗം, ക്രമഭംഗം, ഡിസ്ലൊക്കേഷൻ, ട്രാൻസ്ലൊക്കേഷൻ എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അത്തരക്കാരുടെ ഇടയിലാണ് പേരിനോടൊപ്പം വൈദ്യരെന്നൊക്കെ വെച്ചിട്ട് ചില ആൾക്കാർ വരും. അവരെ പിന്തുണയ്ക്കാൻ ജീൻസ് കണ്ടാൽ വിഷമിക്കുന്ന ഗായകരുണ്ടാവും. പിന്നെ അതിൻ്റെ പുറകെ ഒരുപക്ഷെ അവനവൻ്റെ മേഖലകളിൽ എന്താ പറയുക, ബെസ്റ്റായിട്ട് നിൽക്കുന്ന ചില ആൾക്കാർ ഇത് വൈദ്യമായിട്ട് ബന്ധപ്പെട്ട രേഖകളിൽ ചില അഭിപ്രായം പറയും, അപ്പോൾ അവർ വേസ്റ്റ് ആവും. ഇത്തരം ആൾക്കാരെല്ലാവരും കൂടെ ചേർന്നിട്ടുള്ള ഈ ഒരു മലയാള സമൂഹത്തിലെ ഈ ഒരു അസുഖത്തെപ്പറ്റി നിലനിൽക്കുന്ന ചില കാഴ്ചപ്പാടുകൾ, അത് കാണുമ്പോഴത്തേക്കും ഡിങ്കിന് പോലും അത് ശരിയാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിലും ഞാൻ ചില ഉദാഹരണങ്ങളിലേക്ക് വരാം. ഞാൻ ആദ്യമേ പറഞ്ഞു ഇതൊരു സാഗരമാണെങ്കിലും വായിക്കകത്ത് പുകയില ഉപയോഗിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ മദ്യം കഴിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ പാൻപരാഗ് വയ്ക്കുന്ന ഒരാൾ സ്ഥിരമായിട്ട് ഈ ഒരു സാധനവുമായിട്ടുള്ള സമ്പർക്കം വരുമ്പോൾ വായിക്കകത്ത് ആദ്യം ഒരു വെളുത്ത പാട് വരും. വെളുത്തത് എന്ന അർത്ഥത്തിൽ ല്യൂക്കോ എന്നും പാട് പ്ലാക്ക് പ്ലേക്കിയ എന്നും ചേർത്ത് ല്യൂക്കോ പ്ലേക്കിയ എന്ന് പറഞ്ഞാൽ വെളുത്ത പാട് എന്നാണ് അർത്ഥം. ഇങ്ങനൊരു പാട് വായിക്കാത്ത വരുമ്പോഴേ നമ്മൾ പറയും ഇതൊരു അപകട സൂചനയാണ്, ഇതിന് കാരണമായിട്ടുള്ള സംഗതികൾ നിർത്തുക, പുകവലിയോ മദ്യപാനമോ അല്ലെങ്കിൽ പാൻപരാഗ് വെക്കലുണ്ടെങ്കിൽ നിർത്തിക്കൊള്ളണം. പക്ഷേ പഠിച്ച ഒരാൾ പറയുന്നതിന് പുല്ലുവിലയാണ്. നമ്മുടെ ആൾക്കാർ വീണ്ടും, കാരണം ലഹരിയോടുള്ള വിധേയത്വം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, വീണ്ടും ഇത്തരം സാധനങ്ങൾ ഉപയോഗിക്കും. അങ്ങനെ ഉപയോഗിക്കുമ്പോഴത്തേക്കും ഈ വെളുത്ത പാട് മാറിയിട്ട് അവിടെ ഒരു ചുവന്ന പാട് വരും. അപ്പോൾ അതിൻ്റെ പേര് മാറി എറിത്രോ പ്ലേക്കിയ, അർത്ഥം അത് തന്നെ ചുവന്ന പാട്. ഈ ചുവന്ന പാടിൽ നിന്നും പിന്നെ വായിലെ ക്യാൻസറിലേക്ക് വലിയ ദൂരമൊന്നുമില്ല എപ്പോൾ വേണമെങ്കിലും, കാരണം അത് ഏതാണ്ട് ആയിരിക്കുകയാണ്, കോഴി അടയിരുന്ന പോലെ ഇനിയിപ്പോൾ വിരിഞ്ഞിറങ്ങേണ്ട താമസം മാത്രമേ ഉള്ളൂ, ആയിക്കഴിഞ്ഞു. ഇതേ സംഗതി ഇത് ഉപയോഗിക്കുന്നുണ്ട് മാത്രമല്ല, ഇവിടെ ഒരുപാട് പേര് ഇന്ത്യയിലെ 64 കോടി ആൾക്കാർക്ക് കക്കൂസ് ഇല്ലെന്നൊക്കെ പറഞ്ഞ് വിലപിച്ചിട്ട് പറമ്പിൽ വെളിക്കിറങ്ങുന്നു രാജ്യമഹാവൃത്തികേടാണെന്ന് പറയും. ഡെൻ്റൽ സർജന്മാരുടെ നിന്ന് നോക്കണം നമ്മുടെ ആൾക്കാരുടെ വായൊക്കെ എങ്ങനെയാണ്, ഓഹ് ടോയ്ലറ്റിനേക്കാളും വൃത്തികേടെന്നാണ് അവർ പറയുക. അത് പറയാൻ കാരണം മനുഷ്യൻ്റെ മോണപ്പല്ല് എന്ന് പറയുന്നത് ഉളി പോലെ കൂർത്തിരിക്കും ഒരുപാട് ആൾക്കാർക്ക്. കാരണം ചിലർ പല്ല് തേക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ പല്ലിനോട് എന്തോ ദേഷ്യമുള്ളവണ് കിട്ട് ഒരേ പിടിയാണ്.
അങ്ങനെ ഇനാമിൽ മൊത്തം തെറിപ്പിച്ച് കളഞ്ഞിട്ട് ഉള്ളിലിരിക്കുന്ന പൾപ്പിൻ്റെ നിറം മഞ്ഞ പുറത്ത് ചാടും. അപ്പം നമ്മുടെ വിചാരം വെളുത്തെങ്കിലേ പല്ല് നേരെയാവുന്ന നമ്മൾ വീണ്ടും ഇട്ട് പിടിക്കും, ഇനി പൾപ്പിനെ പൊട്ടിച്ച് വെളിയിൽ ചാടിക്കുന്ന ഒരു ശീലം നമുക്കുണ്ട്. അപ്പം ഈ മോണപ്പല്ല് എന്ന് പറയുന്നത് ഉള്ളി പോലെ ഇരിക്കുമ്പോൾ സ്ഥിരമായിട്ട് അത് കവിളിലോ അല്ലെങ്കിൽ നാക്കിലോ തട്ടുമ്പോൾ വ്രണമുണ്ടാവും. ഇത് വലുതായിട്ട് ആരും ശ്രദ്ധിക്കാറില്ല. ഈ വ്രണം എന്ന് പറയുന്നത് ആഴ്ചകൾ, മാസങ്ങൾ, വർഷങ്ങൾ കഴിയുമ്പോൾ ക്യാൻസറായിട്ട് മാറും. പലരും മനുഷ്യർ സസ്യബുക്കാണോ മാംസ ബുക്കാണോ എന്നൊക്കെയുള്ള രീതി അവിടെങ്ങളിലൊക്കെയാണ് ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് അതൊന്നുമല്ല, ഈ മനുഷ്യൻ്റെ പല്ല് എന്ന് പറയുന്നത് ഉളിപ്പല്ല് പോലെ കൂർത്ത അഗ്രങ്ങൾ തട്ടിയിട്ടും വായ്ക്കകത്ത് ക്യാൻസർ ഉണ്ട്. അവിടെ പുക വലിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഡെൻ്റൽ സർജൻസ് ചെയ്യുന്നത് എന്താണ്, അതിനെ ഒന്ന് രാഗി, അതിനെ ഒന്ന് ഷേപ്പ് ചെയ്യും, ഒന്ന് കർവ്ഡ് ആക്കും, പ്രശ്നം തീർന്നു. ഇതാരെങ്കിലും ചെയ്യാറുണ്ടോ എന്ന് വെച്ചാൽ അതും ചെയ്യാറില്ല. വടക്കേ ഇന്ത്യയിലോട്ടൊക്കെ ചെന്നാൽ ചില തണുപ്പ് കാലങ്ങളിൽ ബീഡിയുടെ കത്തുന്ന ഭാഗം എടുത്ത് അകത്തേക്ക് വയ്ക്കും, എന്നിട്ട് പുക വലിക്കും. അപ്പോൾ നമ്മുടെ ദൃഢതാലു മൃദുതാലു, ഹാർഡ് പാലറ്റ് ആൻഡ് സോഫ്റ്റ് പാലറ്റ്, അവിടങ്ങളിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നിറവ്യത്യാസമൊക്കെ വന്നിട്ട് ക്യാൻസർ ആവും. ഇതൊന്നും ആരും ശ്രദ്ധിക്കാറില്ല. എനിക്ക് ആർ സി സിയിലുള്ള ആ കാലഘട്ടത്തിൽ സൂപ്രണ്ട് രാംദാസ് സാറ് വിളിച്ചിട്ട് പറഞ്ഞു വരാൻ പറഞ്ഞു, ഒരാളുടെ കഴുത്തിൽ ഒരു കഴലഗ്രന്ഥി മാത്രമേ ഉള്ളൂ, മറ്റ് കുഴപ്പങ്ങളൊന്നുമില്ല, വാതുറ നോക്കിയിട്ടോ മൂക്കിനകത്തോ എങ്ങും ഒരു കുഴപ്പമില്ല, കൈങ്ങ് തരാൻ പറഞ്ഞു. അപ്പോൾ നമ്മുടെ കൈ എടുത്തിട്ട് ആദ്യം രോഗിയുടെ വായിക്കകത്തേക്ക് ലോക്കൽ അനസ്തെറ്റിക് സ്പ്രേ അടിച്ചതിന് ശേഷം ഈ കൈ നമ്മൾ ഒരാളുടെ അണ്ണാക്കിനകത്തേക്ക് ഇടുമ്പോൾ ആൾക്ക് എന്തുണ്ടാവും, ഓക്കാന ശർദ്ദിൽ വരും. അപ്പോൾ നമുക്ക് കുറച്ച് ടൈമേ ഉള്ളൂ, എന്നാൽ വളരെ ജെൻറ്റിലായിരിക്കണം തന്നെ. കൈ പോവും, നമ്മൾ പിന്നെയും മാറ്റും, അങ്ങനെ മാറ്റി അവസാനം നമ്മൾ കൈ ചെല്ലുമ്പോൾ ഒരു പാറ പോലൊരു സ്ഥലത്തിൽ തട്ടുന്നു. സാറിങ്ങനെ എന്താണത്, സി എ ക്യാൻസർ ഉള്ളിലാണ്. അതിൻ്റെ ഏക ലക്ഷണമാണ് നമ്മൾ ഈ വെളിയിൽ കണ്ടത്. അപ്പോൾ ഒരു ആശുപത്രിയിൽ ചെന്നാൽ, അമേരിക്ക പോലൊരു രാജ്യത്തൊക്കെ ആണെങ്കിൽ 30 പേരെയൊക്കെ നോക്കിയാൽ മതി എന്നാണ് കേട്ടിട്ടുള്ളത്. 31-ാമത്തെ ഒരാളെ നോക്കിയാൽ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 600-700 പേരെയൊക്കെ നോക്കുന്ന നമ്മളൊക്കെ എന്താ ചെയ്യുക എന്ന് എനിക്കറിയില്ല. എനിവേ, ഒരാൾ വന്നു കഴിഞ്ഞാൽ കാര്യങ്ങൾ മൊത്തം ചോദിച്ച് പൂർണ്ണമായിട്ടും ക്ലിനിക്കൽ എക്സാമിനേഷൻ നടത്തി ഒരു രോഗനിർണയത്തിലേക്ക് എത്തിക്കാൻ ഇപ്പോഴത്തെ സ്റ്റാഫ് പാറ്റേണും ജനസംഖ്യ ബാഹുല്യം കൊണ്ട് കഴിയുന്നില്ല എന്നുള്ളത് വളരെ ഖേദകരമായ ഒരു വസ്തുതയാണ്. അപ്പോൾ വായ കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ നോക്കേണ്ടത് എന്താണ്, തൊണ്ട. ഇപ്പോൾ രവിമാഷിനെ പോലുള്ള അധ്യാപകർ അല്ലെങ്കിൽ അധ്യാപകകുലത്തിലുള്ള ആൾക്കാർ ഒരുപാട് തൊണ്ടയിട്ട് അലക്കാറുണ്ട്. അപ്പോൾ അവർക്ക് സ്വനപേടകത്തിൽ ചെറിയ കുരിപ്പുകൾ വരാം, വോക്കൽ നോഡ്യൂൾ അല്ലെങ്കിൽ ടീച്ചേഴ്സ് നോഡ്യൂൾ അല്ലെങ്കിൽ സിംഗേഴ്സ് നോഡ്യൂൾ, പാട്ടുകാർക്കും അധ്യാപകർക്കും വരുന്നതാണ്, കുഴപ്പമില്ല, നിരുപദ്രവകാരിയാണ്. പക്ഷേ സ്ഥിരമായിട്ട് ഒരാൾക്ക് കുറേ നാളായിട്ട് ഒച്ചയടപ്പുണ്ട്, ബാക്ടീരിയ മൂലമുള്ള ഒച്ചയടപ്പൊക്കെ ആണെങ്കിൽ ഒരാഴ്ച കൊണ്ട് മാറും. ഇത് മാറാതെ നിന്ന് കഴിഞ്ഞാലോ, നമ്മളൊന്ന് പരിശോധിക്കേണ്ട ആവശ്യമുണ്ട്. പക്ഷെ ആരും പരിശോധിക്കുകയില്ല, അതിങ്ങനെ പോകും. പോയിട്ട് അവസാനം ഒരു ഒരു എന്താ പറയുക, ഒരു വല്ലാത്തൊരു ഘട്ടം എത്തുമ്പോഴത്തേക്ക് വന്നിട്ട് യാതൊരു കാര്യവുമില്ല. ക്യാൻസർ രംഗത്ത് നമുക്ക് അത്ര സുഖകരമായിട്ടുള്ള ഓർമ്മകളല്ല, ഒരുപാട് ദുഃഖകരമായിട്ടുള്ള ഓർമ്മകളാണ്. ഇടയ്ക്കൊക്കെ മനസ്സിന് സംതൃപ്തി തരുന്ന ചില രംഗങ്ങളുണ്ട്. പക്ഷേ ഈ തൊണ്ടയുടെ കാര്യം പറയുമ്പോൾ ഒരു പാഠം എനിക്ക് കിട്ടിയത്, ആ ഒരു മനുഷ്യൻ ബീഡി വലി മൂലം എന്താ പറയുക, തൊണ്ടയിലെ ക്യാൻസറായിട്ട് ആരും നോക്കാനൊന്നും ഇല്ലായിരുന്നു. അവസാനം കുറച്ച് നാൾ കൂടെ ഈ ആൾ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ എവിടെ നിന്നൊക്കെയോ ബന്ധുക്കൾ വന്ന് ഈ മനുഷ്യനെ പേ വാർഡിൽ അഡ്മിറ്റ് ചെയ്ത് അങ്ങനെ പുനലൂരിൽ അദ്ദേഹത്തിൻ്റെ ചികിത്സ എന്ന് പറയാൻ പറ്റില്ല, പാലിയേറ്റീവ് ട്രീറ്റ്മെൻറ്റ് നടക്കുകയാണ്. അപ്പോൾ ഒരു ദിവസം ഞാൻ രാവിലെ ചെല്ലുമ്പോൾ പുള്ളി പേ വാർഡിൻ്റെ വെളിയിൽ ഇറങ്ങി റോഡിൽ ഇറങ്ങിയിട്ട് ബീഡി വലിക്കുന്നു. അപ്പോൾ എന്നെ കണ്ടിട്ട് പുള്ളി പെട്ടെന്ന് ബീഡിയൊക്കെ താഴെ ഇട്ടിട്ട് ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ദെൻ റൗണ്ട്സിന് വന്നപ്പോൾ ഞാൻ ചോദിച്ചു ഈ സംഗതി വലിച്ച് ഇത്രയൊക്കെ ആയിട്ട് പോലും എന്തിനാണ് വീണ്ടും വലിക്കുന്നത്. അപ്പം അദ്ദേഹം പറഞ്ഞ, എൻ്റെ മുമ്പിൽ ഭക്ഷണം ഇരിപ്പുണ്ട്, ഇപ്പം എന്ത് വേണമെങ്കിലും കഴിക്കാൻ ഒരു തരി ഭക്ഷണം ഇറങ്ങാനുള്ള വഴി ഇവിടെ ഇല്ല, എനിക്കാകട്ടെ വയറ് കത്തിയിട്ട് ഇരിക്കാനും ഇല്ല, പിന്നെ ഞാൻ എന്ത് ചെയ്യണം. മെഡിക്കൽ പുസ്തകങ്ങളൊന്നും നമ്മൾ ഇങ്ങനെ ഒരു കാര്യം പഠിച്ചിട്ടില്ല. മുമ്പിൽ ഭക്ഷണം ഇരിക്കെ ഈ ഒരു വളർച്ച മൂലം ഭക്ഷണം താഴോട്ട് പോകാനാവാത്തൊരു മനുഷ്യൻ ചോദിക്കുകയാണ്, പിന്നെ ഞാൻ എന്ത് ചെയ്യണം. വലിച്ചോളാൻ പറഞ്ഞു, കുഴപ്പമില്ല. വീണ്ടും നമ്മൾ ദഹന വ്യവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞാൽ പല ആൾക്കാരും പറയും ഭക്ഷണം പുളിച്ചത് കിട്ടാറുണ്ട്, നെഞ്ചിരിച്ചിൽ വരാറുണ്ടെന്ന്. ചിലർ പറയും മനുഷ്യർ സസ്യഭുക്കാണ് എന്ന്. സസ്യഭുക്കാണ് എങ്കിൽ
പശുവിനെ പോലെയൊക്കെ ആദ്യം കുറേ കഴിച്ചിട്ട് പിന്നെ പതുക്കെ അണയാട്ടാൻ വേണ്ടിയിട്ട് വീണ്ടും ആമാശയത്തിൽ നിന്ന് പുറത്തേക്ക് എടുക്കുമ്പോൾ പശുവിനൊന്നും നെഞ്ചിരിച്ചിൽ വരാറില്ല. നമുക്ക് പക്ഷേ അങ്ങനെയല്ല, നമുക്ക് എരിയും. അപ്പം നമ്മുടെ ദഹന വ്യവസ്ഥയിൽ ആമാശയം ഒഴികെയുള്ള മറ്റെല്ലാ സ്ഥലങ്ങളിലെയും സ്രവങ്ങളെന്ന് പറയുന്നത് ക്ഷാരഗുണമുള്ളതാണ്, ആൽക്കലൈൻ ആണ്. ആമാശയത്തിൽ മാത്രമേ ഉള്ളൂ അമ്ലഗുണം, ആസിഡ് എന്ന് പറയുന്നത്. അതിൻ്റെ തീവ്രതയാവട്ടെ pH 2 ആലോചിക്കുക. അപ്പോൾ ഈ ആസിഡ് എന്തുകൊണ്ട് മുകളിലേക്ക് വരുന്നു? നമ്മുടെ അന്നനാളത്തിൻ്റെ കീഴ്ഭാഗത്ത് ഒരു അടപ്പുണ്ട്. ഈ അടപ്പ് എന്ന് പറയുന്നത് ഭക്ഷണം കഴിയുമ്പോൾ മുറുകി അടയും. ആമാശയത്തിനകത്ത് ഭക്ഷണവും ആസിഡിലൂടെ കെട്ടിമറിയുമ്പോൾ ഒന്നും മുകളിലോട്ട് വരാൻ പാടില്ല. പക്ഷേ ഈ പറയുന്ന സ്ഫിങ്ക്ടർ അഥവാ അടപ്പ് മര്യാദയ്ക്ക് മുറുകി ഇരിക്കുന്നില്ല എങ്കിൽ കുറച്ച് സാധനം മേയ്പ്പെട്ട് വരും. അതല്ലെങ്കിൽ ആമാശയത്തിൻ്റെ ഒരു ഭാഗം ശ്വാസകോശത്തിൻ്റെ ഇടയിലേക്ക് കയറിയിരിക്കുന്ന അവസ്ഥ, ഹയാറ്റസ് ഹെർണിയ, ഇതുള്ളപ്പോഴും കഴിക്കുന്ന കുറച്ച് സാധനം മുകളിലേക്ക് വരും. അന്നനാളത്തിലെ കോശങ്ങൾക്ക് ആസിഡിനെ ചെറുക്കാനുള്ള ശേഷിയില്ല. കാലക്രമേണ ആസിഡ് ഇങ്ങനെ സ്ഥിരം വീണുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവയുടെ രൂപം മാറും, ഭാവം മാറും, അന്നനാളത്തിൽ അർബുദം വരും. എരിച്ചിൽ നെഞ്ചിരിച്ചിലുള്ള ആൾക്കാരോടൊക്കെ നമ്മൾ ഒരു എൻഡോസ്കോപ്പിയൊക്കെ ചെയ്ത് ഇത് എങ്ങനെയാണ് അകമൊക്കെ ഒന്ന് നോക്കാൻ പറഞ്ഞാൽ പലർക്കും ബുദ്ധിമുട്ടാണ്. അർബുദം വന്നാൽ നമുക്ക് അതിനേക്കാളേറെ ബുദ്ധിമുട്ടാണ്, കാരണം ഇവിടെ മുറിച്ച് മാറ്റിയിട്ട് വേറെ ഫിറ്റ് ചെയ്യാൻ സാധനമൊന്നുമില്ല. കുടലാണെങ്കിൽ കുഴപ്പമില്ല, 6 ഇഞ്ച് 8 മീറ്റർ ഉണ്ട്, കുറച്ചൊക്കെ മുറിച്ച് കളഞ്ഞിട്ട് ബാക്കി കൂട്ടിപ്പിടിപ്പിക്കാം. ഇവിടെ എന്ത് ചെയ്യും? റേഡിയേഷൻ കൊടുക്കുമ്പോഴത്തേക്ക് പോലും പുറകിൽ കൂടെ സുഷുമ്നാ നാഡി പോകുന്നതുകൊണ്ട് അത്രയ്ക്ക് ഇങ്ങോട്ട് കൊടുക്കാനും പറ്റില്ല. അതങ്ങനെ ആമാശയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആമാശയവ്രണം അഥവാ ഗ്യാസ്ട്രിക് അൾസർ എന്ന് പറയുന്ന സംഗതി നമുക്കറിയാം. നമ്മുടെയൊക്കെ ശരീരത്തിൽ ഭക്ഷണം ദഹിപ്പിക്കാൻ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ടായേ പറ്റൂ, നമ്മൾ ഭക്ഷണം ദഹിക്കുന്നുമുണ്ട്. പക്ഷേ നിങ്ങൾ അമിതമായിട്ട് ഉത്കണ്ഠപ്പെടുന്ന ഒരാളാണെങ്കിൽ, സ്ട്രെസ് വല്ലാതെ നിങ്ങൾക്ക് കൂടുതലാണ് എങ്കിൽ, നിങ്ങൾ അമിതമായിട്ട് മാംസാഹാരം കഴിക്കുന്ന ഒരാളാണെങ്കിൽ, ഒരുപാട് മദ്യം ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ, ഇതെല്ലാം ഈ ആസിഡിൻ്റെ ഉൽപ്പാദനത്തിനെ കൂട്ടുകയും ചെയ്യൂ. ആവശ്യത്തിലേറെ സംഗതി അവിടെ ഉണ്ടായി. പക്ഷേ ആമാശയത്തിൽ കുറച്ച് ശ്ലേഷ്മരസം ഉള്ളത് കൊണ്ട്, മ്യൂക്കസ് ഉള്ളത് കൊണ്ട് സ്വന്തം ആസിഡിൻ്റെ തീവ്രത നിങ്ങൾ അറിയുന്നില്ല, കുഴപ്പമില്ല, നിങ്ങൾ രക്ഷപ്പെട്ട് നമ്മളൊക്കെ രക്ഷപ്പെട്ടു പോകും. എന്നാൽ ഒരുപാട് മാംസ ഭക്ഷണം കഴിച്ചാൽ, ആ പദം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരുപാട് ഒരുപാട് കഴിക്കുമ്പോൾ അതിനെ, ആ മാംസഭക്ഷണത്തിനെ ദഹിപ്പിക്കണമെങ്കിൽ ആഗ്നേയഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന, പാൻക്രിയാസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ട്രിപ്സിൻ പൂർണ്ണമായിട്ടും ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ, ഈ ട്രിപ്സിൻ അല്ലെങ്കിൽ പാൻക്രിയാസ് ഗ്രന്ഥിയിലെ സ്രവങ്ങളെന്ന് പറയുന്നത് ആൽക്കലിയാണ്, ക്ഷാരഗുണമാണ്. അത് മൊത്തത്തിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ വീണ്ടും പല കാര്യങ്ങൾക്ക് ഇത് ആവശ്യമുണ്ട്, നടക്കത്തില്ല. അണുബാധ ഉൾപ്പെടെ അമ്ലാധിക്യത്തിലേക്കൊക്കെ നയിക്കും, കാരണം എതിർക്കാനാളില്ല, ആസിഡിനെ ചെറുക്കുന്ന ആൾ കുറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ കുറച്ച് രോഗാണുക്കളെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ നശിപ്പിക്കുന്ന ഒരു പരിപാടി ട്രിപ്സിൻ ചെയ്യാറുണ്ട്. അമിതമായിട്ട് മാംസഭക്ഷണം കഴിക്കുമ്പോൾ ഇതെല്ലാം നഷ്ടപ്പെടുകയാണ് നമുക്ക് ചെയ്യുന്നത്. ചില രാജ്യങ്ങളിൽ ചെന്നാൽ പുകച്ചിട്ടുള്ള ഭക്ഷണം, സ്മോക്ഡ് ഫുഡ് എന്ന് പറയുന്നത് അവരുടെ ഒരു ശീലമാണ്. ഈ ശീലത്തിന് അവർ വലിയ വില കൊടുക്കേണ്ടി വരുന്നുണ്ട്, ആമാശയത്തിൽ അർബുദമുണ്ടാകുന്നുണ്ട്. അപ്പോൾ ഭക്ഷണം പോലും, റെഡ് മീറ്റ് എന്ന് പറയുന്ന സംഗതി, ചുവന്ന മാംസം, നമ്മളുടെ ആൾക്കാരത് വറുക്കുമ്പോഴത്തേക്ക് എന്ത് പറ്റുമെന്ന് ചോദിച്ചാൽ വീണ്ടും അതിൽ കൊഴുപ്പിൻ്റെ ആധിക്യം കൂടുകയാണ്. അപ്പോൾ ഇതൊക്കെ സ്ഥിരം കഴിക്കുക അല്ലെങ്കിൽ ഒരുപാട് കഴിക്കുക ചെയ്യുമ്പോൾ നമ്മൾ ആ ദഹന വ്യവസ്ഥയ്ക്ക് നമ്മളായിട്ട് തന്നെ ഒരു പണി കൊടുക്കുകയാണ്. വല്ലപ്പോഴും അല്ലെങ്കിൽ അളവ് കുറച്ചിട്ടോ ആണെങ്കിൽ കുഴപ്പമില്ല. കുടലിലേക്ക് വരുമ്പോൾ ചെറുകുടൽ വലിയൊരു ഘടകമായിട്ട് വർത്തിക്കുന്നില്ല, കാരണം അവിടെ വലിയ പ്രശ്നങ്ങളുണ്ടാവാറില്ല. വൻകുടലാണ് നമ്മൾ നോക്കേണ്ടത്. കുടലിൽ അർബുദം വന്നാലൊരു കുഴപ്പം എന്താന്ന് വെച്ചാൽ, ഭക്ഷണം ദഹിച്ചതിന് ശേഷം അതിലെ പോഷകങ്ങൾ വലിച്ചെടുക്കുവാൻ വേണ്ടിയിട്ട് കുടലിന് ചുറ്റും രക്തക്കുഴലുകളൊരു മാല തന്നെയുണ്ട്. ഈ വലിച്ചെടുത്ത ഗ്ലൂക്കോസും മറ്റ് സംഗതികളെ നേരെ കൊണ്ടുപോകുന്ന എങ്ങോട്ടാണ്? കരളിലേക്കാണ്. അപ്പോൾ വൻകുടലിൽ, കുടലുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ട്യൂമർ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നോക്കുന്നത് ഇത് കരളിലേക്ക് പോയിട്ടുണ്ടോ, മെറ്റ്സ് സെക്കൻഡറീസ് അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടോ എന്നുള്ളതാണ്. കുടലിൽ ക്യാൻസർ വന്നാൽ ഇപ്പോഴും ആൾക്കാർക്കൊരു ബുദ്ധിമുട്ട് എന്താന്ന് വെച്ചാൽ, നമുക്കത് സ്റ്റേജിങ് കുറച്ച് അപ്പുറത്തേക്ക് പോകുന്ന എന്തുകൊണ്ടാന്ന് വെച്ചാൽ, പണ്ട് ഞങ്ങൾ ഹോസ്റ്റലിൽ പഠിക്കുമ്പോൾ ഉള്ള ഒരു ഭാഷയുണ്ട്, അതായത് മലയാളികൾക്ക് ഇപ്പോഴും മുണ്ട് പൊക്കി കാണിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറയും. അതായത് ഗുഹ്യ ഭാഗത്തോ അല്ലെങ്കിൽ ഇതുപോലെ ഫിസ്റ്റുലൈൻ ഏനോ ഫിഷറിൻ ഏനോ ഇങ്ങനെയുള്ള ചില സ്ഥലങ്ങളെ പ്രശ്നങ്ങൾ വന്നാൽ ഇന്നും
വ്യാജന്മാരുടെ അടുത്ത് പോകുന്നതല്ലാതെ ശരിക്കുള്ളൊരു ഡോക്ടറെ അടുത്ത് വന്ന് എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് പറയാൻ ഇന്നും മലയാളിക്ക് മടിയാണ്. അപ്പോൾ ഓൾട്ടേർഡ് ബവൽ ഹാബിറ്റ്സ്, അതായത് കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ വലിയൊരു ശോധനയില്ല, അത് കഴിയുമ്പോൾ എല്ലാവരുടെയും വൈറലാക്കി പോവുക, വീണ്ടും ശോധനയില്ലായ്മ, ഇങ്ങനെ ദിവസേനയുള്ള നിങ്ങളുടെ ഒരു ബവൽ ഹാബിറ്റ്, കുടലിൻ്റെ ഒരു ശീലത്തിന് മാറ്റം മറിച്ചിൽ വരുമ്പോഴത്തേക്ക് പോലും ആൾക്കാരെങ്ങും പോവില്ല, അപ്പോഴേ അകത്ത് സംഭവമായി എന്നുള്ളതാണ്. അതിനെ ഇങ്ങനെ വലുതാക്കി പെരുപ്പിച്ച് കുടലിൽ രക്തത്തിലൂടെയൊക്കെ സഞ്ചരിച്ച് പല സ്ഥലത്തൊക്കെ അതിന് ശേഷമാണ് ആൾക്കാർ ആശുപത്രിയിലേക്ക് വരിക. അവിടെ എന്ത് ചെയ്യാനാണ്? ശസ്ത്രക്രിയ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ എവിടെ നിന്നൊക്കെ ഏതൊക്കെ കഴിലെ ഗ്രന്ഥികളെടുത്ത് നീക്കം ചെയ്യും? ഇനി പൈൽസ് അഥവാ മൂലക്കുരു, ഈ ഒരു സാധനവും എന്താണെന്നോ ഏതാണെന്നോ അറിയാൻ ആൾക്കാർ മെനക്കെടാറില്ല. മനുഷ്യന് രണ്ട് കാലിൽ നടക്കുന്നൊരു ജീവിയാണ്, ഒരു ഇറക്റ്റ് പോസ്ചർ, അതിൽ പോകുന്നൊരു ജീവിയാണ്. അപ്പോൾ നമ്മുടെ കൈകളിലൊക്കെ കാണുന്ന ഈ സിരകളെന്ന് പറയുന്നത് സിരോരക്തം, അല്പം കാർബൺ ഡയോക്സൈഡ് കൂടുതലുള്ള രക്തം, അതിനെ തൽക്കാലം അശുദ്ധ രക്തം എന്ന തെറ്റായ പേര് വിളിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല, സിരോരക്തം എന്ന് തന്നെയാണ് പറയേണ്ടത്, കാരണം ശരീരത്തിൽ അങ്ങനെ അശുദ്ധമായിട്ട് സംഭവമൊന്നുമില്ല. ഈ സിരകൾ മലദ്വാരത്തിന് ചുറ്റുമുണ്ട്, പക്ഷെ നമ്മുടെ ഈ ഒരു ഇരിപ്പും നിപ്പും മൂലം അവ ചില മാംസപേശികളുടെ ഇടയിലൂടെയൊക്കെ കയറി പോകുമ്പോൾ അവിടെ ഞെരുങ്ങും, ഞെരുങ്ങുമ്പോൾ ആ രക്തക്കുഴലുകൾ വികസിച്ച് വീർത്ത് വരും. ഇതാണ് മൂലക്കുരു എന്ന് പറയുന്നത്, ഹെമറോയിഡ്സ്, നമ്മളുടെ ആൾക്കാർ പൈൽസ് എന്നൊക്കെ പറയും. പല ആൾക്കാരും മലം പോകുമ്പോൾ ഈ സംഭവമൊക്കെ തള്ളി വരും, അതുകൊണ്ട് അത് പൈൽസാണ്, അവരപ്പോഴേ ഉറപ്പിച്ചു അത് തന്നെ. എല്ലാവർക്കും അത് ആവത്തില്ല, കുറച്ച് ആൾക്കാർക്ക് അത് മലദ്വാരത്തിൽ ക്യാൻസർ ആയിരിക്കും. എന്നിരുന്നാലും ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് വന്നാലും നമ്മളെ കാണിക്കത്തില്ല, അവരിങ്ങനെ നോക്കി നടക്കും, ഇതിനിപ്പോൾ ആരെയാണ് കാണിക്കേണ്ടത്? അപ്പോഴായിരിക്കും ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോസ്റ്റർ കാണുന്നത്, ലിബിക ക്ലിനിക്, റാവുത്തർ ലോഡ്ജിൻ്റെ പുറകു വശം, എല്ലാ മാസവും ചൊവ്വാഴ്ച 3:30 to 7:30 ഡോക്ടർ ഹുന്ദേക്കർ, മലയാള പേരായിരിക്കത്തില്ല, ശസ്ത്രക്രിയ കൂടാതെ സുഖപ്പെടുത്തുന്നു. അപ്പം അത്തരത്തിലുള്ള ഒരു സാധനം എൻ്റെ ഒരു പക്ഷേ പഴയകാല ഏതോ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കേസാണ്. കൊച്ചി മെഡിക്കലിൽ ജോലി ചെയ്യുമ്പോൾ ഒരു മനുഷ്യൻ വന്നിട്ട് ആളോട് ഇരിക്കാൻ പറഞ്ഞു, പക്ഷേ പുള്ളി ഇരിക്കത്തില്ല, പുള്ളി നിൽക്കുകയാണ്. അപ്പോൾ അത് ശരിയല്ല, ഞാൻ വീണ്ടും പറഞ്ഞു, ഇരിക്കൂ, ഇല്ല ഇരിക്കത്തില്ല. അപ്പോൾ ഞാനും എഴുന്നേറ്റു, അങ്ങനെയാണെങ്കിൽ ശരിയാവില്ലല്ലോ. അവസാനമാണ് അറിയുന്നത്, പുള്ളിക്ക് ഇങ്ങനെ ഒരു ഫിസ്റ്റിൽ അടിച്ചിട്ട് പുള്ളി എവിടെ ചെന്നപ്പോൾ തെങ്ങിൻ്റെ കൊളഞ്ഞിൽ കാഞ്ഞിരാൾ അതിനകത്ത് തുണി മുക്കി, തുണി ചുറ്റിയിട്ട് ചന്ദനത്തിലും വേറെ എന്തൊക്കെയോ സാധനത്തിലും മുക്കിയിട്ട് ഇതങ്ങ് ഉത്തേക്ക് തള്ളി വെച്ചു കൊടുത്തു. അപ്പോൾ ഇത്രയും ദിവസമായിട്ട് ഈ സാധനം അവിടെ നിന്ന് പഴുത്തിട്ട് അതിൻ്റെ നാറ്റം കാരണം മുമ്പ് ഇരുന്ന രോഗികൾ മൊത്തം ഓടി അവിടെ നിന്ന്. ഇതൊക്കെയാണ് ശസ്ത്രക്രിയ കൂടാതെയുള്ള സുഖപ്പെടുത്തൽ. ഇതൊക്കെ അവസാനം വന്നടിയുന്നത് നമ്മുടെ അടുത്ത് തന്നെയാണ്, അപ്പോഴത്തേക്കും കാര്യങ്ങൾ ഏതാണ്ട് കൈവിട്ട് പോകും. അപ്പോൾ മലദ്വാരത്തിൽ പോലും, എന്നാൽ പീരിയോഡിക്കലി നമുക്ക് ഇങ്ങനെയൊക്കെ ചില പ്രശ്നങ്ങളുണ്ട്, അതും ആർക്കും. ഇതിനേക്കാളൊക്കെ ഏറെ വേദനാജനകമാണ് സ്ത്രീകളുടെ പ്രത്യുൽപാദന കാലഘട്ടത്തിൽ വരുന്ന, അതും കഴിഞ്ഞും വരുന്ന, അവർക്ക് മാറിടത്തിലും ഗർഭാശയത്തിലും വരുന്ന അർബുദങ്ങൾ. ഓരോ ആർത്തവചക്രത്തിലും 10-ാമത്തെ ദിവസം സ്വയം സ്തനം പരിശോധിക്കുന്നത് എങ്ങനെയെന്ന് ആശുപത്രിയിൽ കാണിച്ചു കൊടുക്കാറുണ്ട്. സ്തനം മാത്രമല്ല, കക്ഷത്ത് 5 ഗ്രൂപ്പ് കഴലഗ്രന്ഥികൾ ഉണ്ട്, ലിംഫ് നോഡ്സ് ഉണ്ട്, അത് എങ്ങനെയാണ് പരിശോധിക്കേണ്ടത് എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. ആശുപത്രികളിൽ പലയിടത്തും ഇത് ബോർഡ് വെച്ചിട്ടുണ്ട്. പുനലൂരിലെ കാനഡയിൽ നിന്ന് വന്ന രണ്ട് മെഡിക്കൽ ഓങ്കോളജിസ്റ്റുകൾ, ഡോക്ടർ സ്കോട്ട് ബെറി ആൻഡ് സകരീം, അവർക്കറിയേണ്ടിയിരുന്നത് നിങ്ങളുടെ കേരളം പോലെ ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സാക്ഷരരുള്ള ഇതുപോലെയുള്ള സ്റ്റേറ്റുകളിൽ എന്തുകൊണ്ടാണ് ബ്രസ്റ്റ് ക്യാൻസർ സ്റ്റേജ് 3-ലും 4-ലും ഇത്രയധികം ആൾക്കാർക്ക് ഡിറ്റക്റ്റ് ചെയ്യുന്നത്? ഇതായിരുന്നു അവരുടെ ചോദ്യം. അവർ കുറേ ചോദ്യങ്ങൾ ചോദിച്ചു. അപ്പം ഞാൻ എന്തായാലും അന്നത്തെ ദിവസം ഒരാളെ കാണിച്ചു കൊടുത്തു. ഭർത്താവ് ഗൾഫിൽ നിന്ന് വരാൻ കാത്തിരുന്ന ഭാര്യ, തന്നെ ഭാര്യയ്ക്കറിയാം മരണത്തിൽ തടിപ്പുണ്ട്, പക്ഷേ ആശുപത്രിയിൽ പോകണമെങ്കിൽ ഭർത്താവ് കൂടെ വേണം. ഓക്കെ, അവർ വന്നപ്പോഴത്തേക്കും ബോൺ മെറ്റ്സ് എല്ലുകളിലേക്കൊക്കെ വ്യാപിച്ച് സ്റ്റേജ് 4 ആയി. ഇനിയിപ്പോൾ അല്ലാത്തൊന്നും ചെയ്യാനില്ല. എന്നാൽ വേറൊരു ഭർത്താവട്ടെ, സ്വന്തം ഭാര്യയെ പുരുഷന്മാരെ ഡോക്ടർമാരുടെ മുമ്പിൽ എങ്ങനെയാണ് കാണിക്കുക? ഓ വേണ്ട, അങ്ങനെ പുള്ളിയും കൊണ്ടുവന്നു, അതും സ്റ്റേജ് 4. മറ്റൊരാൾ പാല് കൊടുത്തുകൊണ്ടിരുന്നൊരു അമ്മയാണ്. ആ ആൾ അടുത്തുള്ളൊരു ആശുപത്രി ചെന്നപ്പോൾ അവിടുത്തെ ഡോക്ടർ പറഞ്ഞു, ഏ ഇത് കുഴപ്പമൊന്നുമില്ല, ഇത് പാല് കെട്ടിക്കിടക്കുന്ന കുഴപ്പമില്ല, വയ്ക്കോളാൻ പറഞ്ഞു. അവിടെ രോഗിയുടെ കുഴപ്പമല്ല, ഡോക്ടറുടെ കുഴപ്പമായിരുന്നു.
അപ്പോൾ ഏതെങ്കിലും ഒരു മുഴ കണ്ടിട്ട് തൊട്ട് നോക്കിയിട്ടോ തടവി നോക്കിയിട്ടോ ഇത് കുഴപ്പമില്ല എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ മണ്ടത്തരം. നമ്മളൊരു സൂചി അകത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഒരല്പം കോശങ്ങളെ വലിച്ചെടുക്കുക, ഫൈൻ നീഡിൽ ആസ്പിറേഷൻ സൈറ്റോളജി FNAC എന്ന് ചുരുക്കി പറയാം. ആ കോശങ്ങളെടുത്തൊരു മൈക്രോസ്കോപ്പിനടിയിൽ വെച്ച് നോക്കിയാൽ നമുക്കറിയാവില്ല ഇത് പ്രശ്നമുള്ളതാണോ അല്ലയോ എന്നുള്ളത്. അതിനുശേഷം മാത്രമേ രോഗിയോട് പറയാവൂ ഇത് കുഴപ്പമുള്ളതാണ് അല്ലെങ്കിൽ കുഴപ്പമുള്ളതല്ല, ഇത് അങ്ങനെ ചെയ്ത് കണ്ടിട്ടില്ല. അതുപോലെ മാറിടത്തിലൊരു പ്രശ്നം വരുമ്പോഴത്തേക്കും അൾട്രാസൗണ്ട് ചെയ്ത് നോക്കാം, മാമോഗ്രാഫി ചെയ്ത് നോക്കാം. മാമോഗ്രാഫി കണ്ടുപിടിച്ച ഫിലിപ്പ് സ്ട്രോസ് എന്ന് പറഞ്ഞ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ഭാര്യേനെ അദ്ദേഹത്തിന് വളരെ ചെറുപ്പത്തിലേ നഷ്ടപ്പെട്ടു. അദ്ദേഹമാണ് മാമോഗ്രാഫിയിലൂടെ ഈ ട്യൂമർ ഇങ്ങനെ കണ്ടുപിടിക്കാമെന്ന് ആദ്യമായി ലോകത്തിന് കാണിച്ചു കൊടുത്തത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്, മാമോഗ്രാഫി ചെയ്യാത്ത ഒരു സ്ത്രീ എന്ന് പറയുന്നത് മുൻപിൻ നോക്കാതെ റോഡ് ക്രോസ് ചെയ്യുന്ന ഒരാളെ പോലെയാണ്, വണ്ടിയിടിച്ച് മരിക്കും. വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ സംഗതി, 35 വയസ്സിന് താഴെ നമ്മളതൊന്നും ചെയ്യാറില്ല, അതിന് മുകളിലോട്ട്. ഇത്രത്തോളം സംഗതികൾ ഉള്ള ഈ ഒരു കാലഘട്ടത്തിൽ പോലും മാറിടത്തിൽ ഒരു തടിപ്പോ എന്തെങ്കിലും വന്നാൽ അത് അവിടുന്ന് കക്ഷത്തെ കഴലഗ്രന്ഥികളിലേക്കും മറ്റ് ഓപ്പോസിറ്റ് സൈഡിലേക്കും താഴോട്ട് കരൾ ഉൾപ്പെടെയുള്ള മറ്റ് അവയവങ്ങളിലോട്ട് പോകുമ്പോഴത്തേക്കാണ് ഇന്നും സ്ത്രീകൾ അതിൽ തന്നെ വിദ്യാഭ്യാസം നേടിയ ആൾക്കാർ ഉൾപ്പെടെയുള്ളവർ വരുന്നത് എന്നത് ഖേദകരമായിട്ടുള്ളൊരു വസ്തുതയാണ്. അതുപോലെ സെർവൈക്കൽ ക്യാൻസർ, ഗർഭാശയ മുഖത്ത് വരുന്ന ക്യാൻസർ എന്ന് പറഞ്ഞാൽ ഒരു ഐസ്ക്രീം കഴിക്കുന്ന ഒരു കരണ്ടി പോലൊരു സംഭവം, അകത്തൊട്ടിട്ട് ഒന്ന് കറക്കുക, പാപ്സ്മിയർ എന്ന് പറയും, വളരെ ലഘുവായിട്ട് ചെയ്യാവുന്നൊരു കാര്യം. ഇതിന് പോലും നമ്മളൊരു ക്യാൻസർ ഡിറ്റക്ഷൻ ക്യാമ്പ് നിങ്ങളൊന്ന് വെച്ച് നോക്കിക്കേ, ആരും വരുത്തില്ല. നിങ്ങൾക്ക് പ്രഷറോ ഷുഗറോ കൊളസ്ട്രോളോ ആഠ്യത്വമുള്ള ഇത്തരം അസുഖങ്ങളുണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് വളരെ വളരെ ഇഷ്ടമാണ്, താല്പര്യമാണ്. പക്ഷേ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സംഗതി ഉണ്ടോ എന്നറിയാൻ വേണ്ടി വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആരും വരികയില്ല. 50 വയസ്സ് കഴിയുമ്പോൾ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് ഒരു വീക്കം ഉണ്ടാവും. അത് തികഞ്ഞും ഫിസിയോളജിക്കൽ, ശരീരധർമ്മശാസ്ത്രപരമായിട്ട് മുടി നരയ്ക്കുന്നത് പോലെയുള്ളൊരു മാറ്റം. അവിടെ ആദ്യം കുറച്ച് ഈസ്ട്രജൻ, ഇത്രയും സ്ത്രൈണ ഹോർമോൺ ഉണ്ടായിട്ട് അത് ഉടൻ തന്നെ ഡൈഹൈഡ്രോ ടെസ്റ്റോസ്റ്റെറോൺ കൺവേർട്ട് ചെയ്യപ്പെടുകയാണ്, പുരുഷ ഹോർമോണായിട്ട് മാറുകയാണ്. ഈ മാറുമ്പോൾ അവ വീണ്ടും അവിടുത്തെ കോശങ്ങളുടെ എണ്ണത്തിനെ കൂട്ടും. കൂട്ടുമ്പോൾ ഇത്തിരി മൂത്രതടസ്സമൊക്കെ വരും. 50 വയസ്സ് കഴിയുമ്പോൾ ഒരു മൂത്രതടസ്സം ഇങ്ങനെയാണ്, ക്രമേണ മൂത്രതടസ്സം കൂടി അവസാനം തുള്ളി പോലെ വീഴുമ്പോഴത്തേക്കായിരിക്കും ആൾക്കാർ ആശുപത്രിയിൽ വരിക. എന്നാൽ വിദേശ രാജ്യങ്ങളിൽ, അതായത് ബൗദ്ധികപരമായി ഉന്നതിയിൽ നിൽക്കുന്ന സമൂഹങ്ങളുള്ള രാജ്യങ്ങളിൽ, അത്തരക്കാർ ഭരിക്കുന്ന രാജ്യങ്ങളിൽ 50 വയസ്സ് കഴിഞ്ഞ ഏതൊരു പുരുഷനും PSA പ്രോസ്റ്റാറ്റിക് സ്പെസിഫിക് ആൻറ്റിജൻ, ഈ ഒരു പരിശോധന നിർബന്ധമാണ്. സാധാരണ ഷുഗർ നോക്കുന്ന പോലെ ഒരു സ്ട്രിപ്പാണ്, അതിനകത്ത് നിങ്ങൾ രക്തം കൊടുക്കുന്നു, ഉടനെ അതിൻ്റെ വാല്യൂ കിട്ടുന്നു. ഏതാനും ചില ട്യൂമറുകൾക്ക്, ക്യാൻസറുകൾക്കാണ് ഇങ്ങനെ രക്തം പരിശോധിച്ചാൽ അറിയാം അകത്ത് സംഭവം ഉണ്ട് എന്നുള്ളത്. അത്തരം ഇതുപോലുള്ള ഓരോ ക്യാൻസറിനെ വെളിവാക്കുന്ന സംഗതികളെ നമ്മൾ ട്യൂമർ മാർക്കേഴ്സ് എന്ന് പറയും. അകത്ത് നിങ്ങൾക്ക് ക്യാൻസർ ഉണ്ട് എന്ന് ഈ സാധനത്തിൻ്റെ സാന്നിധ്യം നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നു. PSA പ്രോസ്റ്റാറ്റിക് സ്പെസിഫിക് ആൻറ്റിജൻ, ഈ സംഗതി സ്ക്രീനിങ് ആണ്. അത് 50 വയസ്സ് കഴിഞ്ഞ് ഏതൊരു പുരുഷനും വിദേശ രാജ്യങ്ങളിൽ 6 മാസത്തിലൊരു ചെയ്യണമെന്നുള്ളത് നിർബന്ധമാണ്. നമ്മുടെ ഇവിടെ അത് ചെയ്യാറില്ല. അതുകൊണ്ടുള്ളൊരു കുഴപ്പം എന്താണ്, ഈ മൂത്രതടസ്സമൊക്കെ വെച്ച് ഇങ്ങനെ നടന്ന് അവരിങ്ങനെ കാലം കഴിക്കും. പക്ഷേ പ്രോസ്റ്റാറ്റിക് ക്യാൻസർ എന്ന് പറയുന്നത് മറ്റ് സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കാൻ വളരെ കുപ്രസിദ്ധി ആർജിച്ച ഒന്നാണ്. പലപ്പോഴും ഇടുപ്പലിലേക്ക് പോയിട്ട് ഇടുപ്പല് പൊട്ടി ഫ്രാക്ചർ അടിച്ചിട്ട് ആശുപത്രി വരുമ്പോഴായിരിക്കും നമ്മൾ മനസ്സിലാക്കുന്നത് ഇന്ന സംഗതി കൊണ്ടാണ് ഇത് എന്നുള്ളത്. പിന്നീട് അവരുടെ ഈ ഒരു എന്താ പറയുക, പിന്നെ ദുരിതകാലമാണ്, അവസാനം വരേക്കും നമ്മൾ കുറച്ചധികം കഷ്ടനഷ്ടങ്ങളൊക്കെ കണ്ട് നമ്മളിങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ അവയവങ്ങളും അതിൻ്റെ ലക്ഷണങ്ങളും എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സമയമെടുക്കും. എങ്കിലും പൊതുവേ പറഞ്ഞു കഴിഞ്ഞാൽ 50 വയസ്സ് കഴിയുമ്പോഴാണ് ബഹുഭൂരിപക്ഷം ക്യാൻസറുകൾ ഉണ്ടാകുന്നത്. ബഹുഭൂരിപക്ഷം, ആ വാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഓരോ 10 വർഷം കൂടുന്തോറും നമ്മളുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളുടെയും പ്രവർത്തനശേഷി 10% വെച്ച് കുറയും. അപ്പോൾ ചോദിക്കും എന്തുകൊണ്ടാണ് 50 വയസ്സ് കഴിയുമ്പോൾ ക്യാൻസർ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ബഹുഭൂരിപക്ഷം വരുന്ന ക്യാൻസറുകൾ 50 വയസ്സിന് ശേഷം കാണപ്പെടുന്നത്. നിങ്ങളുടെ ശരീരത്തിൽ ഒരു ക്യാൻസർ കോശം ഉണ്ടായിക്കഴിഞ്ഞാൽ ശരീരത്തിലെ രോഗപ്രതിരോധ വ്യവസ്ഥ വലകെട്ടി നിർത്തിയിരിക്കുന്നത് പോലെയാണ്. അതായത് ഒരു 6 ചുറ്റും നമ്മൾ വലകെട്ടി നിർത്തിയാൽ അതിൽ വരുന്ന മത്സ്യങ്ങളെല്ലാം അതിൽ കുടുങ്ങുമെങ്കിൽ അതുപോലെയാണ് ശരീരത്തിലെ രോഗപ്രതിരോധ വ്യവസ്ഥ. കാരണം
ഒരുത്തനെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ അപ്പോഴേ അവനെ തകർക്കുക. ആ വെളുത്ത രക്താണുക്കൾ വന്ന് വിഴുങ്ങി നശിപ്പിക്കാറുണ്ട്. വെളുത്ത രക്താണുക്കൾ പുറപ്പെടുവിക്കുന്ന ചില രാസപദാർത്ഥങ്ങൾ ഇവയെ നശിപ്പിക്കാറുണ്ട്. ട്യൂമറുകൾ ഉണ്ടാവാതിരിക്കാൻ തന്നെ പ്രത്യേകതരം ജീനുകളുണ്ട്, ട്യൂമർ സപ്രസർ ജീൻ അഥവാ മുഴ നിരോധിത ജീൻ എന്ന് വേണമെങ്കിൽ പറയാം. ഈ രീതിയിൽ ശരീരം ഇങ്ങനെ വല കെട്ടി നിർത്തിയിരിക്കുകയാണ്. പക്ഷേ 50 വയസ്സൊക്കെ ആകുമ്പോൾ വല പലയിടത്തും വിള്ളലുകൾ വീണു തുടങ്ങും. അതിലൂടെ പല മത്സ്യങ്ങളും രക്ഷപ്പെടും അല്ലെങ്കിൽ ചാടിപ്പോകും എന്ന് പറയുമ്പോൾ വളരെ ദുർബലമായി വരുന്ന ഈ ഒരു രോഗപ്രതിരോധ വ്യവസ്ഥ അല്ലെങ്കിൽ മനുഷ്യൻ്റെ അവയവങ്ങൾ എടുത്തു നോക്കിയാൽ ഇത്രയൊന്നും ജീവിച്ചിരിക്കാനുള്ള കപ്പാസിറ്റിയൊന്നും ആന്തരിക അവയവങ്ങൾക്ക് നമ്മൾ കണ്ടിട്ടില്ല. പ്രമേഹം ഉൾപ്പെടെയുള്ള സംഗതികൾ വരുമ്പോൾ പാൻക്രിയാസ് ഗ്രന്ഥി എന്ന് പറയുന്നത് വലിയൊരു ഗ്രന്ഥി ആണെങ്കിൽ പോലും 15 to 20 centimeters നീളം വരുന്ന ഒരു ഗ്രന്ഥി ആണെങ്കിൽ പോലും കേവലം 2% കോശങ്ങൾ മാത്രമാണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. ഒരു ദിവസം അകത്തേക്ക് പോകേണ്ട ഊർജത്തിൽ 60% ഗ്ലൂക്കോസ് ആയിരിക്കുകയും വേണം. എന്നാൽ അതിൻ്റെ ഉപാപചയ പ്രവർത്തനങ്ങൾ മെറ്റബോളിക് ആക്ടിവിറ്റീസിനെ നിയന്ത്രിക്കാൻ ഈ ഒരു ഒരേ ഒരു ഹോർമോൺ മാത്രമേ ശരീരത്തിലുള്ളൂ. ശരീരത്തിലെ മറ്റെല്ലാ ഹോർമോണുകളും വളർച്ചാ ഹോർമോൺ അതായത് ഗ്രോത്ത് ഹോർമോൺ, തൈറോയിഡ് ഗ്രന്ഥി പുറപ്പെടുവിക്കുന്ന തൈറോയിഡ് ഹോർമോൺ, അധിവൃക്ക ഗ്രന്ഥികൾ പുറപ്പെടുവിക്കുന്ന മറ്റ് സ്റ്റീറോയിഡ് ഹോർമോൺ, ഇവരുടെ എല്ലാവരുടെയും ജോലി എന്ന് പറഞ്ഞാൽ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവിനെ കൂട്ടുക. ഇതിനെ ചെറുത്ത് നിൽക്കാൻ ഒരേ ഒരു സാധനം, അഭിമന്യ ഒരേ ഒരാൾ മാത്രമേ ശരീരത്തിലുള്ളൂ, അതാണ് ഇൻസുലിൻ. എന്നാൽ ഇതുണ്ടാക്കുന്ന ഗ്രന്ഥിയിൽ കേവലം 2% മാത്രമേ ഇത്തരം ബീറ്റാ കോശങ്ങളുള്ളൂ. പലരുമൊക്കെ ഇങ്ങനെ പറയാറുണ്ടല്ലോ പൊറോട്ടയും ഇറച്ചിയും കഴിച്ചുകൊണ്ട് നമ്മളിങ്ങനെ ഡയബറ്റിക് ആയിട്ട് മാറുന്നു എന്ന്. പ്രാകൃത മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ശരാശരി ആയുസ് എന്ന് പറഞ്ഞാൽ 25-30 വയസ്സാണ്. നിങ്ങളെ കണ്ട ആധുനിക സങ്കേതങ്ങളും സൗകര്യങ്ങളൊക്കെ ഉപയോഗിച്ച് നിങ്ങളുടെ ആയുസ് ഇങ്ങനെ നീട്ടി നീട്ടി കൊണ്ടുപോകുമ്പോൾ അതിനനുസരിച്ച് ഓടാനും വേണ്ടി പാകപ്പെടുത്തിയിട്ടുള്ള ഒന്നല്ല നമ്മുടെ ശരീരത്തിലെ ആന്തരിക അവയവങ്ങൾ. ക്യാൻസറിൻ്റെ കാര്യത്തിലും അതുതന്നെയാണ്. 50 വയസ്സിന് ശേഷം കുത്തനെ ഇടിയുന്ന രോഗപ്രതിരോധ വ്യവസ്ഥയെ ശക്തിപ്പെടുത്താൻ തക്ക വിധം അകത്തുള്ള അവയവങ്ങൾക്ക് സാധ്യമല്ല. കാരണം എല്ലാ നാളും ഭൂമിയിൽ ജീവിച്ചിരിക്കാമെന്ന് ആരും ആർക്കും വാക്കു കൊടുത്തിട്ടില്ല. കാരണം അങ്ങനെ ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഒരു കാലഘട്ടം കഴിയുമ്പോൾ നിങ്ങൾ മാറിക്കൊടുക്കുക, അടുത്ത തലമുറ വരും. അങ്ങനെയാണ്. ഈ ഒരു കാര്യം മനസ്സിലാക്കാത്തത് കൊണ്ടാണ് പലരും വ്യാജപ്രചരണങ്ങൾ പുറകെ പോകുന്നത്. ഇനി ഞാൻ പറഞ്ഞു 50 വയസ്സ് കഴിയുമ്പോൾ ബഹുഭൂരിപക്ഷം, അപ്പോൾ പിന്നെ കുറച്ച് കാര്യങ്ങൾ ഓക്കെ. 50 വയസ്സിൽ താഴെ വരുന്നതുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ സ്ത്രീകളുടെ പ്രത്യുൽപാദന കാലഘട്ടത്തിൽ കൂടുതലായി കണ്ടുവരുന്ന മാറിടത്തിലെയും ഗർഭാശയത്തിലെയും ക്യാൻസർ, കുട്ടികളിൽ കണ്ടുവരുന്ന ലുക്കീമിയ അഥവാ രക്താർബുദം, തലച്ചോറിൽ കാണുന്ന സംഗതികൾ, എല്ലുകളിൽ വരുന്ന ചില സാധനം, കുട്ടികളിൽ അങ്ങനെയാണ് ഒരു ചെറിയ ഒരു ചില ഘട്ടങ്ങളിൽ അവരിൽ കാണുന്നു. പ്രത്യുൽപാദന കാലയളവിൽ ചില സംഗതികൾ, തൈറോയിഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ബാക്കി ബഹുഭൂരിപക്ഷവും അപ്പുറത്തേക്കാണ് പോകുന്നത്. നിങ്ങൾ 50 വയസ്സുവരെ ജീവിച്ചിരിക്കുന്നില്ല എങ്കിൽ പ്രോസ്റ്റേറ്റ് ക്യാൻസറിനെ പറ്റി നിങ്ങൾ ചിന്തിക്കുകയേ വേണ്ട. അതിൻ്റെ ആവശ്യമില്ല. അതിന് താഴെയുള്ള വയസ്സിൽ അത് വലുതാവുകയില്ല. അപ്പോൾ നമുക്ക് വേണ്ടത് എന്താണ്? ഇങ്ങനെയാണ് സംഗതി ഉണ്ടാകുന്നത്, അസുഖങ്ങൾ ഉണ്ടാകുന്നത്. ഓക്കെ, ഇനി ഇതിനെന്താണ് ചെയ്യേണ്ടത്? കീമോ എന്ന പദം കേൾക്കുന്ന മാത്രയിൽ നിലത്ത് വീഴുന്ന ആൾക്കാരുണ്ട്. അവരെ സംബന്ധിച്ചുള്ള ഏതോ ഉൽക്ക പോലെയാണ് കീമോ. അപ്പം ഞാൻ ആൾക്കാരോട് പറയാറുണ്ട്, ബാക്ടീരിയങ്ങളെ നശിപ്പിക്കാൻ കൊടുക്കുന്ന മരുന്നിന് ആൻറ്റിബയോട്ടിക് എന്ന് പേര് പറയുന്നത് പോലെ വൈറസുകളെ നശിപ്പിക്കാൻ കൊടുക്കുന്ന മരുന്നിന് ആൻറ്റി വൈറൽ എന്ന പേര് പറയുന്നത് പോലെ, പൂപ്പലുകളെ നശിപ്പിക്കാൻ കൊടുക്കുന്ന മരുന്നിന് ആൻറ്റി ഫംഗൽ എന്ന് പറയുന്നത് പോലെ ഒരു പദം മാത്രമാണ് കീമോതെറാപ്യൂട്ടിക് ഏജൻസ്, ചുരുക്കി കീമോ. അതിദ്രുതം പെരുകുന്ന കോശങ്ങൾ, യാതൊരു കാര്യവുമില്ലാതെ പ്രത്യേകിച്ച് ഒരു ഉദ്ദേശ്യ ലക്ഷ്യവുമില്ലാതെ പെറ്റി പെരുകുന്ന കോശങ്ങളെ നമുക്ക് നശിപ്പിച്ചേ മതിയാകൂ. അങ്ങനെ നശിപ്പിക്കാൻ കൊടുക്കുന്ന മരുന്നുകളുടെ പേര് മാത്രമേ ഉള്ളൂ കീമോ. പിന്നെ എന്താണ് ഭയം? അപ്പോൾ ഒരാൾ പറഞ്ഞു മുടി പൊഴിയും. ഞാൻ 10 രൂപയുടെ നോട്ട് എടുത്ത് കാണിച്ചിട്ട് ചോദിച്ചു, ഇതിലെ അപ്പാപ്പൻ്റെ പടം കണ്ടോ, ഗാന്ധി അപ്പാപ്പൻ കണ്ടോ, തലയിൽ മുടിയുണ്ടോ? ഇല്ല. പിന്നെ നോട്ടിൽ പടം വന്നില്ലേ? അപ്പോൾ മുടി എന്ന് പറയുന്നത് നിങ്ങൾക്ക് അത്രയ്ക്ക് ആവശ്യമുള്ളൊരു സംഗതിയാണോ? മുടിയില്ലാതെ നമുക്ക് ജീവിക്കാം. അപ്പോൾ മുടി പോയി. പിന്നെ ആൾക്കാരുടെ ഒരു പ്രശ്നം, മുടി പൊഴിയുന്നു, വായിലെ തൊലി പോകുന്നു, കൗണ്ട് കുറയുന്നു. എഗ്രീഡ്. അതിദ്രുതം പെരുകുന്ന ക്യാൻസർ കോശങ്ങൾ എങ്ങനെയാണോ വിഭജിക്കുന്നത്, അതേപോലെ വിഭജിക്കുന്ന 2-3 കൂട്ടം ആൾക്കാർ നമ്മുടെ ശരീരത്തിലുണ്ട്. ഒന്ന് മജ്ജ. മജ്ജയിൽ ഇങ്ങനെ വെളുത്ത രക്താണോ ചുവന്ന രക്താണോ, പ്ലേറ്റ്ലെറ്റ് ഇങ്ങനെ പോരട്ടെ പോരട്ടെ പോരട്ടെ, ഓരോ പ്ലേറ്റ് വെച്ച് പോരട്ടെ, ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല.
നമ്മൾ രാവിലെ ഷേവ് ചെയ്തിട്ട് അല്പം കഴിഞ്ഞൊന്ന് വിരലൊടിക്കുമ്പോൾ തന്നെ കുറ്റി കാണാം. കാരണം എന്താണ്? അതും വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ വായിക്കകത്ത് ദഹനവ്യവസ്ഥയിൽ കാണുന്ന കോശങ്ങൾ അവിടെ കുറേ ഇളകി പോകുന്നുണ്ട്, അതേപോലെ തന്നെ അവ വളരുന്നുമുണ്ട്. അപ്പോൾ ഈ അതിദ്രുതം പെരുകുന്ന നമ്മുടെ ശരീരത്തിൽ ഇമാതിരി ആൾക്കാർക്കും ചെറിയ തട്ടുകേട് പറ്റും. സോ വാട്ട്? ഇത് നിർത്തിക്കഴിയുമ്പോൾ ഇത് വീണ്ടും പഴയതുപോലെ ആകും. അപ്പോൾ ഈ ഒരു പദം കേൾക്കുമ്പോൾ ഒന്ന് തകർന്നു, രണ്ട് ശസ്ത്രക്രിയ. ആ ശസ്ത്രക്രിയയുടെ പേര് പറയുമ്പോൾ ജഗതി അവതരിപ്പിച്ച ആ കഥാപാത്രം, ഓപ്പറേഷൻ വേണ്ട എനീമ മതി എന്ന് പറയുന്ന ആ കഥാപാത്രം ശരിക്കും മലയാളിക്ക് ചേരുന്ന ഒന്നാണ്. കാരണം നമ്മളൊന്നും അറിയുന്നില്ല, ചെല്ലുന്നു സംഭവം, ഒരു കുത്തിയപ്പോൾ നമ്മൾ നമ്മുടെ ബോധം പോയി. ബോധം പോയി എന്ന് പറഞ്ഞാൽ തെറ്റാണ്, കാരണം ഉണ്ടെങ്കിലല്ലേ പോകൂ, പോട്ടെ. അപ്പോൾ അതിനുശേഷം അവിടെ എന്ത് സംഭവിക്കും നമ്മൾ അറിയുന്നില്ല. ഈ സംഗതി മാറ്റിക്കഴിഞ്ഞതിന് ശേഷം ബാക്കി കാര്യങ്ങൾ, റേഡിയേഷൻ, അത് കേൾക്കുമ്പോഴത്തേക്ക് വീണ്ടും, കാരണം ഇതുപോലെയുള്ള കാര്യങ്ങളെപ്പറ്റി സാധാരണ ജനത്തിന് അറിവ് കിട്ടിയിരിക്കുന്ന ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്നൊന്നുമല്ല. ഒരു കവലയിൽ ഒരു കാര്യവുമില്ലാതേക്ക് ഇരുന്ന് ബീഡി വലിച്ച് വഴിയെ പോകുന്ന ആൾക്കാരെയൊക്കെ നോക്കിയിരിക്കുന്ന ഒരു ശങ്കരൻ ചേട്ടനായിരിക്കും പറഞ്ഞു കൊടുത്തേക്കുന്നത്, കീമോ പാടില്ല, നമ്മുടെ വൈദ്യര് പറഞ്ഞിട്ടുണ്ട്, പച്ചയില മാത്രം, അതിനകത്തുണ്ടെല്ലാം. ഈ വാക്ക് കേട്ടിട്ട് കുറച്ച് ആൾക്കാർ ആ വഴിക്ക് പോകും. അപ്പം ഇവരുടെയൊക്കെ ഒരു ധാരണ, ഇപ്പം രാവിലെ ഇവിടെ സംസാരിച്ച പുള്ളി ഉൾപ്പെടെയുള്ളവർ, ചന്ദ്രൻ തണുപ്പിൻ്റെ ആളാണെന്ന് പറഞ്ഞ പോലെ, പുള്ളി യുറാനസും പ്ലൂട്ടോയൊന്നും കണ്ടിട്ടില്ല, അവിടുത്തെ അതിനെയൊക്കെ തണുപ്പെന്നല്ല പറയേണ്ടത്, വേറെ എന്തെങ്കിലുമൊക്കെ പറയേണ്ടിയിരിക്കുന്നു, പോട്ടെ. ഇതുപോലുള്ള ആൾക്കാർ ചില അതിലെഴുതിയിട്ടുണ്ട്, ഇതിലെഴുതിയിട്ടുണ്ട്, ഫേസ്ബുക്കിലൊക്കെ വരുന്ന കുറേ അവകാശവാദങ്ങളും ആൾക്കാർ പ്രചരിപ്പിക്കുന്ന ചില പേരിനോടൊപ്പം വൈദ്യൻ എന്നൊക്കെയുള്ള കുറേ പേരുടെ വിഡ്ഢിത്തരങ്ങളും, പിന്നെ സ്വാമി ആഭാസാനന്ദ അതിൻ്റെ അതിൻ്റെ അറ്റത്ത് വേറെ എന്തെങ്കിലും പേരൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ, ഒരു കാഷായൊക്കെ ഇട്ട് കഴിഞ്ഞാൽ, പിന്നെ ഇവർ പറയുന്നതൊക്കെ വേദവാക്യമാണ്. ബുദ്ധിയുള്ള രാജ്യങ്ങളിൽ നമ്മൾ എവിടെ ചെന്ന്, ബുദ്ധിയുള്ള രാജ്യങ്ങൾ വെച്ചാൽ ഭൗതികപരമായ ഉയർന്ന ജനതകൾ വസിക്കുന്ന രാജ്യങ്ങളിൽ ഗവേഷണ സ്ഥാപനങ്ങളെന്ന് പറയുന്നത് ഒരുപാടുണ്ട്. പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നത് അവർക്കൊരു ഹരമാണ്. അവരുടെ ഇപ്പോൾ ഉദാഹരണത്തിന് സ്പേസ് ഷട്ടിൽ അതിൻ്റെ അവസാനത്തെ യാത്ര കഴിഞ്ഞിട്ട് റോഡിലൂടെ അത് കൊണ്ടുപോവുകയാണ് മ്യൂസിയത്തിൽ സൂക്ഷിക്കാൻ. അമേരിക്കൻ ജനതയെ സംബന്ധിച്ചിടത്തോളം അവർ ഇരുവശവും നിന്നും കൊണ്ട് അവർ ആർപ്പ് വിളിക്കുകയാണ്. കാരണം ഒരു വിമാനത്തിന് പോലും 200,000+ ഘടകങ്ങളുണ്ട്. അപ്പോൾ ഇത്രയും ഉയർന്ന വേഗത്തിലെ ഭൂമിയെ ചുറ്റുക, തീ പിടിക്കാതിരിക്കുക, അങ്ങനെ ഒരു സംഗതി ഉണ്ടാക്കണമെങ്കിൽ എങ്ങനെ പോലും ഒരു 30-40 വർഷത്തെ അധ്വാനം, തലച്ചോർ അതിൻ്റെ പുറകിലുണ്ട്. നമ്മുടെ ഇവിടെ മണ്ണിൽ കുഴച്ച രൂപങ്ങളുടെ മുമ്പിൽ കിടന്ന അടണ്ടക്കിടണ്ടം, നാല് കുലുക്കും കുലുക്കിയിട്ട്, ഇതാണ് നമ്മളുടെ എന്ന് പറയുന്നത്. അത് വെസ്റ്റും ഈസ്റ്റും തമ്മിലൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ അതാണ്. കാര്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സമയവും അധ്വാനവും പ്രയത്നവും ചെലവഴിക്കുന്ന ഒരു സമൂഹം ഇവിടെയും, ഗവേഷണത്വരയോടുകൂടി കൂടുതൽ കൂടുതൽ വേഗത്തിലേക്ക് സഞ്ചരിക്കാൻ നിശ്ചയദാർഢ്യമുള്ള ഒരു തലമുറ അപ്പുറത്തും, ഇതാണ് നമ്മളൊരു വ്യത്യാസം. അപ്പോൾ ട്രഡീഷണലി കൊടുക്കുന്ന കീമോയ്ക്ക് നമ്മൾ പറഞ്ഞു, ഓക്കെ, മുടി കൊഴിച്ചിൽ പോലുള്ള പ്രശ്നങ്ങളുണ്ട്, സമ്മതിച്ചു. അവരെന്താ ചെയ്ത്, ഇതിനെ മറികടക്കണം. എങ്ങനെ മറികടക്കാൻ പറ്റും? കൊടുക്കുന്ന മരുന്ന് ട്യൂമർ കോശങ്ങളിൽ മാത്രമേ ആക്ട് ചെയ്യാവൂ, മറ്റെങ്ങും പോകരുത്. അപ്പം അതിനെന്ത് ചെയ്യണം? ഈ മരുന്നിന് മനസ്സിലാകണം ശരീരത്തിൽ കയറിയാൽ ദാ ഇന്ന സാധനമാണ് ട്യൂമർ എന്ന്. രാവിലെ പറഞ്ഞ പുള്ളി പറഞ്ഞ അബോധ മനസ്സിനോ ഉപബോധ മനസ്സിനൊക്കെ അറിയാവുന്ന മരുന്ന് എങ്ങനെ ആക്ട് ചെയ്യുന്നു, പോട്ടെ. അവർ ചെയ്തത് ആൻറ്റിബോഡി ചേർത്ത് വിടുകയാണ്. ഈ ആൻറ്റിബോഡിക്ക് മനസ്സിലാകും ലവനാണ് ട്യൂമർ. അപ്പോൾ അതിൽ പോയി പറ്റി പിടിക്കുക, മരുന്ന് അവിടെ മാത്രമേ ആക്ട് ചെയ്യൂ. മോണോക്ലോണൽ ആൻറ്റിബോഡീസ് എന്ന് പറഞ്ഞ സംഭവം ക്യാൻസർ ട്രീറ്റ്മെൻറ്റിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നത്, നിങ്ങളീ പറയുന്ന പാർശ്വഫലങ്ങളും സംഗതിയേ ഇല്ല അതിന്, പക്ഷേ വില കൂടുതലാണ്. പുനലൂരിൽ നമ്മൾ കൊടുത്തിട്ടുള്ള സാധനത്തിന് 125,000 വില ഒരു ഇഞ്ചക്ഷന്. അപ്പോൾ ഇത്തരം കുത്തിവെപ്പുകളുടെ വില ഭയങ്കര കൂടുതലാണെന്ന് പറഞ്ഞ് ഏതോ ചില ഇന്ത്യക്കാരൊക്കെ ചെന്നിട്ട് ലണ്ടനിൽ കേസ് കൊടുത്തു. അപ്പോൾ അവരുടെ കമ്പനിയുടെ വക്കീൽ കോടതിയിൽ വാദിച്ചത് ഇത് കാശില്ലാത്ത ഇന്ത്യക്കാർക്ക് വേണ്ടി കണ്ടുപിടിച്ചതല്ല, ഇത് കാശുള്ള യൂറോപ്യൻ കണ്ടുപിടിച്ചാണ്, വേണമെങ്കിൽ സ്വന്തമായിട്ട് കണ്ടുപിടിച്ച് ഉണ്ടാക്കിക്കൊള്ളാൻ. അപ്പോൾ ഗവേഷണം എന്ന് പറയുന്നത് കോടിക്കണക്കിന് ഡോളറുകൾ ചിലവാക്കി നടത്തുന്ന ഒരു സംഭവമാണ്, അതിലൂടെയാണ് കാര്യങ്ങൾ കണ്ടുപിടിച്ചേക്കുന്നത്. പക്ഷേ നമ്മുടെ ഇവിടെ പഠിപ്പിക്കുന്നത്, തലമുറകളെ പഠിപ്പിക്കുന്നത് ഋഷീശ്വരന്മാർ, അവരിങ്ങനെ ഭാങ്കടിച്ചിങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് ഇ ഈസിക്കൾ ടു MC² A+B ദ ഹോൾ സ്ക്വയർ ഇത്ര എന്നൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വന്നു.
കാർട്ടൂണുകളിൽ പോലും, ഡോറ എന്ന് പറയുന്ന കാർട്ടൂണിനകത്ത് കുട്ടികളെ എന്താ പറയുക, ശാസിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിനോ മുതിർന്ന ആൾക്കാർ ആ കാർട്ടൂണിൽ പോലും വരാറില്ല. നിങ്ങളത് ശ്രദ്ധിച്ചാൽ മതി. തിയാഗോ എന്ന് പറയുന്ന ആൺകുട്ടിയുടെ കയ്യിൽ നല്ലൊരു വാച്ചൊക്കെ ഉണ്ട്. അവിടെ കുട്ടികൾ തന്നെയാണ് ഓരോന്ന് കണ്ടുപിടിച്ച് മുന്നോട്ട് പോകുന്നത്. ഇവിടെ കാണിക്കുന്ന ചോട്ടാ ഭീമിൽ ഒരു പൂജാരി വരും, പിന്നെ എന്തിനേയും കണ്ണടച്ച് പ്രാർത്ഥിക്കാൻ പറയും. അതോടുകൂടി അവൻ്റെ ഉള്ള എന്തെങ്കിലും ഒരു 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 വിഷമഘട്ടത്തെ മറികടക്കാനുള്ള ശേഷി കൂടെ ഇല്ലാതാക്കുന്ന സംഭവമാണ് കാർട്ടൂണുകൾ. ഇങ്ങനെയാണ് രാജ്യങ്ങളിൽ തലമുറകൾ നമ്മൾ ആലോചിക്കുക ഇവ ചെലുത്തുന്ന സ്വാധീനങ്ങൾ. അപ്പം ഗവേഷണമെന്ന് പറയുന്നത് ചുമ്മാതെ അങ്ങോട്ട് പോകുന്നൊരു കാര്യമല്ല. തലച്ചോറ് അതിൻ്റെ പിന്നിൽ നമ്മൾ ഉരുക്കി ഒഴിക്കുക എന്ന് പറയും. ആമാശയത്തിലെ ഹെലിക്കോബാക്ടർ പൈലോറി എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ഉണ്ടെന്നും ഇതിൻ്റെ സാന്നിധ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ആമാശയത്തിലെ ആസിഡിൻ്റെ അളവ് ഉൽപ്പാദനം വളരെ കൂടുമെന്നും ഇത് അൾസറിലേക്കും ക്രമേണ ക്യാൻസറിലേക്കും നയിക്കുമെന്നും കണ്ടുപിടിക്കുന്നത് 80s. നോബൽ സമ്മാനം കൊടുക്കുന്നത് 2000s. ഇന്ന് നിങ്ങൾ പലരും ചിലപ്പോൾ കഴിച്ചിട്ടുണ്ട് അൾസി കിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ ബാക്ടീരിയ അടിച്ചു കളഞ്ഞാൽ ചില രോഗികൾ പറയും, ഓ ഇപ്പോൾ വയറ്റിന് എന്തൊരു ആശ്വാസം, കാരണം എരിച്ചിൽ പുളിച്ചിൽ പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം അവിടുത്തെ പ്രശ്നത്തിന് കാരണം ഈ ബാക്ടീരിയയുടെ സാന്നിധ്യമായിരുന്നു. നമ്മളെ ലോകത്ത് കണ്ടുപിടിച്ചിട്ടുള്ള ഒരു സാധനം കണ്ണടച്ചിരുന്നപ്പോൾ വന്നതല്ല. ഇന്ത്യയിൽ പറയുന്നത് ധ്യാനിക്കാനാണ് പറയുന്നത്. ധ്യാനം എന്ന് പറഞ്ഞാൽ വെറുതെ സമയങ്ങൾ എന്നൊരു പരിപാടിയാണ്. അതിനകത്തോടെ ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല. വെറുതെ നിങ്ങൾക്ക് വീണ്ടും 16-ാം നൂറ്റാണ്ടിലേക്കോ 15-ാം നൂറ്റാണ്ടിലേക്കോ സഞ്ചരിക്കാം എന്ന് മാത്രം. അപ്പം മരുന്നുകൾ എന്ന് പറയുന്നതിൽ അങ്ങനെ വന്നു. റേഡിയേഷൻ പോലും പഴയ കാലഘട്ടത്തിൽ നിന്നും കൊടുത്തിരുന്നതിലും മാറി നിങ്ങളുടെ ഒരു ട്യൂമറിൻ്റെ സൈസ് എങ്ങനെ ശരിക്കുള്ള ചതുരമോ ശരിക്കുള്ള വൃത്തമോ ആയിരിക്കില്ല, ഇറഗുലർ ക്രമരഹിതമായിരിക്കും. പക്ഷേ അതിൽ മാത്രം വീഴത്തക്ക രീതിയിൽ കോളമീറ്ററൊക്കെ വെച്ചിട്ട് റേഡിയേഷൻ അതങ്ങനെ ബ്രാക്കി തെറാപ്പി വളരെ അടുത്തിരുന്നിട്ട് കൊടുക്കുന്ന സംഗതികൾ കുറച്ചുകൂടെ മോഡേണൈസ്ഡ് ആയി. ഇത് നടക്കണമെങ്കിൽ എന്ത് വേണം? ആറ്റമിക് റിയാക്ടേഴ്സും അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് തലച്ചോറുകൾ ഉണ്ടായി വന്നേ പറ്റൂ. അപ്പോഴിവിടുന്ന് പല കാസ്റ്റർമാരും വലിഞ്ഞു നിന്നിട്ട് കൂടംകുളം പാടില്ല, റിയാക്ടർ വേണ്ടേ വേണ്ട, ഇതാണ് ഇവിടുത്തെ സിറ്റുവേഷൻ. അപ്പോൾ നമുക്ക് എല്ലാ സാധനങ്ങളും വിദേശ രാജ്യങ്ങളിൽ നിന്നും ആശ്രയിക്കേണ്ട ഗതികേട് വരും. അവിടെയാണ് മേക്ക് ഇൻ ഇന്ത്യ എന്നൊക്കെ പറയുന്ന സംഗതികൾ വരേണ്ടത്. ദെൻ നാനോ പാർട്ടിക്കിൾ ഉപയോഗിച്ചും റോബോട്ട്സ് ഉപയോഗിച്ചും ശരീരത്തിനകത്തേക്ക് കടത്തിയിരുന്ന കുഞ്ഞു റോബോട്ടുകൾ അവർ ചെന്നിട്ട് ക്യാൻസർ കോശങ്ങളെ മൊത്തത്തിൽ നശിപ്പിക്കുന്ന കുറച്ച് പരിപാടികൾ, ഇതെല്ലാം ശൈശവദശയിലാണ്. സ്റ്റെം സെൽ തെറാപ്പി ഉൾപ്പെടെയുള്ള കുറേ കാര്യങ്ങൾ അഡ്വാൻസ്ഡ് ആയിട്ട് വന്നിട്ടുണ്ട്. പണ്ട് വളരെ പോയി എന്ന് കരുതിയിരുന്ന ഒരുപാട് ഘട്ടങ്ങളിൽ അല്ലെങ്കിൽ അതുപോലെയുള്ള രോഗങ്ങളെ നമുക്ക് ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് ഇന്ന് ചികിത്സ വന്നിട്ടുണ്ട്. അപ്പോഴും വളരെ ലേറ്റായിട്ട് കണ്ടുപിടിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ സ്റ്റേജ് 3-ലും 4-ലും വരുന്ന ആൾക്കാരിൽ അസുഖം മാറ്റിക്കൊടുക്കാൻ സാധിക്കുന്നില്ല, മറിച്ച് അവിടെ ജീവിതം മാത്രമേ നീട്ടിക്കൊടുക്കാൻ സാധിക്കുന്നുള്ളൂ എന്നതാണ് മെഡിക്കൽ ഓങ്കോളജിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം അവർ നേരിടുന്ന ഏറ്റവും വലിയ വൈഷമ്യം, ബുദ്ധിമുട്ട്. ഒരു കൈയൊടിഞ്ഞ് വന്നാൽ ഒരു ഓർത്തോപെഡിക് സംബന്ധിച്ചിടത്തോളം കൈ നേരാക്കി കൊടുക്കാം, കുഴപ്പമില്ല. ഒരാളുടെ കൈ അറ്റുപോയി കഴിഞ്ഞാൽ പോലും ഒരു പ്ലാസ്റ്റിക് സർജന് അത് നേരാക്കി കൊടുക്കാം. ഹൃദയം മാറ്റിവെക്കുന്ന ഒരാളെ സംബന്ധിച്ചുള്ള, ഒരു കാർഡിയോതൊറാസിക് സർജനെ സംബന്ധിച്ചുള്ള ഹൃദയം മാറ്റി വെച്ച് രോഗി രക്ഷപ്പെട്ടു, ഓക്കെ, അവർക്കും സംതൃപ്തിയുണ്ട്. പക്ഷേ അത്തരത്തിൽ അവർ നേടുന്ന ഒരു സംതൃപ്തി ഈ മേഖലയിൽ ഇന്നും കിട്ടാത്തതിൻ്റെ കാരണം ഇതൊക്കെയാണ്. അപ്പോൾ മാധ്യമങ്ങൾ അങ്ങ് ഇറങ്ങുകയാണ് പച്ചക്കറി. പശ്ചാത്തലമായിട്ട് ഹോളിവുഡ് സിനിമകളിൽ പാട്ട് കൊടുത്തിട്ട് തമിഴ്നാട്ടിലെ പച്ചക്കറികളിൽ കേരളത്തിൽ നിരോധിച്ച എൻഡോസൾഫാൻ ഉൾപ്പെടെയുള്ള സംഗതികൾ അടിക്കുന്ന രംഗങ്ങൾ കാണുമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് അടിക്കുക കാണുകയാണ്. അതിങ്ങനെ ക്യാമറ ഫോക്കസ് ചെയ്യും, ഒരു സാധനം മഞ്ഞ നിറത്തിലൊരു ബോട്ടിൽ. അതിനുശേഷം ഈ കർഷകൻ അത് കലക്കുന്നു, അതിനുശേഷം സ്പ്രേ ചെയ്യുന്നു. 5 മില്ലി സാധനം എടുത്ത് 2 ലിറ്റർ വെള്ളത്തിൽ ഒഴിച്ചിട്ട് അടിക്കുമ്പോഴത്തേക്ക് പാർട്സ് പെർ മില്യൺ PPM അത്രയേ വരുന്നുള്ളൂ പച്ചക്കറികളിൽ. ഈ ചാനലിന് മൈക്കുമായിട്ട് നിൽക്കുന്നവനോ അല്ലെങ്കിൽ ഇത് എടുക്കുന്നവനോ ഇതിൻ്റെ മുതലാളി ആരും തന്നെ വീട്ടിലൊരു മുളക് പോലും കൃഷി ചെയ്യാറില്ല. ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. കാരണം പത്തായത്തിൽ നെല്ലുണ്ടെങ്കിൽ ഡിങ്കൻ വയനാട്ടിൽ നിന്ന് വരും. നിങ്ങൾ വച്ചുപിടിപ്പിക്കുന്ന പടവലമോ പാവയ്ക്കോ എന്തുമായിക്കോട്ടെ, വേറെ ചില ജീവികളുടെ ജീവിതചക്രം അതിലൂടെ പൂർത്തിയാക്കപ്പെടുന്നുള്ളൂ. അവരെ സംബന്ധിച്ചിടത്തോളം മനുഷ്യനാണ് ഏറ്റവും വലിയ കീടം. കാരണം അവർക്ക് ജീവിക്കേണ്ട സാധനം കൂടെ മനുഷ്യനാണ് തിന്നുമാറ്റുന്നത്. ഇതടിക്കാതെ
ഇപ്പോഴുള്ള ജനസംഖ്യയെ തീറ്റിപ്പോറ്റാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റുകയില്ല, അതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഫോക്കസ് മൊത്തം അവിടെയാണ്. ഈ പച്ചക്കറി മൊത്തം വിഷം എന്നാ പറയുക, വിഷമടിച്ച് വരുന്ന പച്ചക്കറി കഴിക്കുന്നത് കൊണ്ടാണ് പ്രശ്നമില്ല. അത് ഒന്ന്. ഇടയ്ക്ക് എവിടെ ചെന്നപ്പോൾ ഒരു പുള്ളി ഇത് കാണിച്ചിട്ടുണ്ടോ, നിങ്ങളുടെ ഒരു ഡോക്ടർ പറയുന്നു വെളുത്ത സാധനങ്ങൾ, പുള്ളി ഒരു ലിസ്റ്റ് ഇട്ടിട്ട്, ഇതൊക്കെയാണ് പ്രശ്നം. പാല് കുടിക്കുന്നത്, പാലിനകത്ത് ഗ്രോത്ത് ഹോർമോൺ ഉണ്ട്, ഇത് മറ്റു മൃഗങ്ങളുടെ സാധനം മനുഷ്യൻ കഴിക്കുന്നത് കൊണ്ടാണ് ഈ ക്യാൻസർ എല്ലാം ഉണ്ടാകുന്നത്. അപ്പോൾ വളർച്ചയ്ക്ക് കാരണമാകുന്നൊരു സംഗതിയാണ് ഗ്രോത്ത് ഹോർമോൺ. അത് പിറ്റ്യൂട്ടറി ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കാനും മുലപ്പാലിലൂടെയൊക്കെ ഇങ്ങനെ പൊയ്ക്ക് കഴിഞ്ഞാൽ അതെങ്ങനെ ശരിയാവും എനിക്ക് മനസ്സിലാവുന്നില്ല. മാത്രമല്ല ആമാശയത്തിലെ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഇട്ട് അത് അടിച്ച് പിരിഞ്ഞു പോകും. ഞാൻ ആലോചിക്കുകയും ചെയ്തു, സിനിമയിൽ അഭിനയിക്കുന്ന പൊക്കമില്ലാത്തൊരു നടനുണ്ട്, എന്നാൽ പിന്നെ പുള്ളിക്ക് ദിവസേന 5 ലിറ്റർ പാല് കൊടുത്തിരുന്നെങ്കിൽ ഈ പൊക്കമൊക്കെ ഉണ്ടായനോ ഇല്ലെന്ന്. അപ്പോൾ ഈ പഠിച്ചു ബിരുദമെടുത്തു എന്നതുകൊണ്ട് കുറച്ച് ആൾക്കാർ ഇങ്ങനെ ടി വിയിലും മറ്റിടത്തൊക്കെ വന്നിരുന്നത് കൊണ്ട് അങ്ങോട്ട് വിളമ്പലാണ്. പുള്ളി പറഞ്ഞിരിക്കുന്നത് 8 വയസ്സുള്ള പെൺകുട്ടിയിൽ പുള്ളി ബ്രസ്റ്റ് ക്യാൻസറിന് സർജറി ചെയ്തിട്ടുണ്ടെന്നൊക്കെയാണ്. ഇത് കേൾക്കുമ്പോൾ ആൾക്കാരുടെ തലയിൽ വരുന്നൊരു പിക്ചർ എന്താണെന്നറിയോ, ഓ 8 വയസ്സുള്ള ബ്രസ്റ്റ് ക്യാൻസറിന് വിധേയമാകുന്ന എന്തോരം പെൺകുട്ടികൾ. അപൂർവങ്ങളിൽ അത്യപൂർവമായിട്ടൊക്കെ ഒരാൾക്കത് വരാം. അത് ചെയ്തു കഴിഞ്ഞാൽ അത് മാത്രം എടുത്താണ് ഈ പറയുന്നത്, ബാക്കി ചെയ്ത ആൾക്കാർ മൊത്തം 40-45 വയസ്സുള്ള ആൾക്കാരായിരിക്കും. 8 വയസ്സുള്ള പെൺകുട്ടിയിൽ പോലും ഞാനിത് ചെയ്തിട്ടുണ്ടെന്ന്. ഇനി സ്തനാർബുദം സ്ത്രീകൾക്ക് മാത്രമാണോ വരുന്നത്? ഒരിക്കലുമല്ല, പുരുഷന്മാർക്ക് വരുമല്ലോ ഇത്. ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറഞ്ഞാൽ സ്ത്രീകളിലെ മാത്രം അസുഖമല്ല, പുരുഷന്മാർക്ക് വരും. ഞാൻ മലയാള സിനിമയിലൊക്കെ ഞാൻ പണ്ടും പറഞ്ഞിട്ടുണ്ട്, നടന്മാരെന്ന് ഷർട്ടൂരിയെ കാണാൻ കൊള്ളില്ല, സ്ത്രീകളെ വെല്ലുന്ന മാറിടം എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലുള്ള ഈ ആഠ്യത്വം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കവള് ചാടിക്കിടക്കുക, ഇതുപോലൊരു മാറിടം, ദെൻ കുംഭ, ഇതൊക്കെയാണ് നമ്മുടെ ആഠ്യത്വം എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ഈ സംഭവം വരും, പുരുഷന്മാർക്കും മാറിടത്തിൽ ഇത് വരും, സ്തനാർബുദം വരും. അല്ല, സ്ത്രീകളുടെ മാത്രം അസുഖമാണെന്ന് ഒരു ധാരണ ഉണ്ടെങ്കിൽ അത് തെറ്റായ ധാരണ കളഞ്ഞേക്കും. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് വേറൊരു സന്യാസി ഇറങ്ങിയിരിക്കുകയാണ്, പഴയ കാലത്ത് സ്ത്രീകൾ ചെയ്തിട്ടുള്ള ജോലികൾ. പുള്ളി പറയുന്നത് കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്നു, അരയ്ക്കുന്നു, പിടിക്കുന്നു, അതാണ് ഇതാണ് മറ്റു കുട്ടികളെ പ്രസവിക്കുന്നു, പിന്നെ വീണ് എന്നൊക്കെ പറഞ്ഞങ്ങ് പോവുകയാണ്. എന്നിട്ട് അന്നത്തെ കാലത്തൊന്നും അസുഖമില്ലായിരുന്നു, ഇതാണ് പുള്ളി പറയുന്നൊരു പരിപാടി. ഇന്നാകട്ടെ ചുറ്റിനും നോക്കിക്കഴിഞ്ഞാൽ PCOD അത് മറ്റത് മറിച്ചത് ഇങ്ങനെ കുറേ ലിസ്റ്റുകൾ. എന്നിട്ട് ഈ പ്രസംഗമെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന മുമ്പിലിരിക്കുന്ന ആൾക്കാരോട് പുള്ളി ഇടയ്ക്കിടയ്ക്ക് ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കും. ആ ചോദ്യങ്ങൾക്കെല്ലാം ആൾക്കാർ അതേ രാജാവേ ഈ രീതിയിലുള്ള മറുപടിയും കൊടുക്കുന്നതാണ്. എന്നാലും പുള്ളിയുടെ മുഖത്ത് അഹങ്കാരമില്ല കേട്ടോ, അത് പ്രത്യേകിച്ച് നമ്മൾ പറയേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ വളരെ ധാർഷ്യത്തോടും ദേഷ്യത്തോടുമൊക്കെ പുള്ളി ഇങ്ങനെ പറഞ്ഞിട്ട് പഴയതിലേക്ക് മടങ്ങിപ്പോകൂ. പണ്ട് ചന്ത് പറഞ്ഞതായല്ലോ, ചന്തുവിനെ തോൽപ്പിക്കാൻ നിങ്ങൾക്ക് ആവില്ല മക്കളെ, മടങ്ങിപ്പോ എന്ന് പറഞ്ഞതുപോലെ മടങ്ങിപ്പോകാൻ പഴമയിലേക്ക്. ഇതാണ് പുള്ളിയുടെ ഡയലോഗ്സ്. ഇത് കേട്ടിട്ട് പുള്ളിയുടെ ചില കഷായവും അത് കഴിച്ചിട്ട് ഫേസ്ബുക്കിൽ ഒരിക്കലൊരു പുള്ളി എഴുതിയിരുന്നു, എൻ്റെ ഇന്ന അടുത്ത ബന്ധുവിന് നാക്കിൽ ക്യാൻസർ ആണെന്ന് ആശുപത്രിയിൽ വെച്ച് ഡയഗ്നോസ് ചെയ്ത് അവർ ട്രീറ്റ്മെൻറ്റ് തുടങ്ങാൻ നേരത്ത് പുള്ളി പറഞ്ഞ് വേണ്ട, ഞാൻ മറ്റേ സ്വാമി എടുത്ത് വയ്ക്കോളാം. അന്നേ ഞാൻ കമൻ്റ് ഇട്ടിരുന്നു, കുഴപ്പമില്ല, ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പിന്നെ എങ്ങും പോകേണ്ടി വരത്തില്ല. 2 ആഴ്ച മുമ്പ് ഏതാണ്ട് അതുപോലെ, പിന്നെ എങ്ങും പോകേണ്ടി വന്നില്ല. അതോടുകൂടി അത് ഇത്രയേ ഉള്ളൂ. ഇപ്പം യാതൊരു വിവരവുമില്ലാത്ത ഒരു വൈദ്യശാസ്ത്രം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരു വർഷം ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ 1.5 വർഷം അനാട്ടമി, ഫിസിയോളജി, ബയോകെമിസ്ട്രി, ശരീരം മൊത്തം കീറി മുറിച്ച് പഠിച്ച് സകല രക്തക്കുഴലുകളും സകല നാഡിത്തലപ്പുള്ള അതിൻ്റെ ശാഖോപശാഖകളൊക്കെ പഠിച്ച് അനാട്ടമി പഠിക്കുക. ഫിസിയോളജി എന്ന് പറഞ്ഞാൽ ശരീരധർമ്മശാസ്ത്രം, തുപ്പലുണ്ടാകുന്നത് എങ്ങനെ, ആമാശയത്തിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ടാകുന്നത് എങ്ങനെ, മനുഷ്യന് മൂത്രം പോകുന്നത് എങ്ങനെ, ഇതുപോലുള്ള സകല കാര്യങ്ങളും. ദെൻ ബയോകെമിസ്ട്രി, ജൈവരസതന്ത്രം, അകത്തേക്ക് പോകുന്ന സാധനങ്ങൾ എന്തൊക്കെയായിട്ട് മാറുന്നു, എങ്ങനെയൊക്കെ പുറന്തള്ളപ്പെടുന്നു, ഇതെല്ലാം അതിനകത്ത് വരുന്നു. ഉപാപചയ പ്രവർത്തനങ്ങൾ മൊത്തത്തിൽ. വീണ്ടും നമ്മൾ അടുത്തേക്ക് പോകുമ്പോൾ ഫാർമക്കോളജി, ഔഷധ വിജ്ഞാനി എന്ന് പറഞ്ഞാൽ ഈ 900 മരുന്നുകൾ, ഇതിൻ്റെ പ്രവർത്തനം, ഇതിൻ്റെ എഫക്റ്റ്, സൈഡ് എഫക്റ്റ്, ഇൻഡിക്കേഷൻ, കോൺട്രാഇൻഡിക്കേഷൻ, അങ്ങനെ കുറേ സാധനങ്ങൾ. മൈക്രോബയോളജി പഠിക്കുമ്പോൾ സൂക്ഷ്മാണുക്കൾ മൊത്തത്തിൽ പഠിക്കണം. പതോളജി എന്ന് പറഞ്ഞാൽ ഇതുപോലെ ട്യൂമറുകൾ വരുമ്പോൾ നമ്മൾ കീറി നോക്കുമ്പോൾ മൈക്രോസ്കോപ്പിലൂടെ കാണുമ്പോൾ എന്താണ് നിങ്ങൾ കാണുന്നത്. ഇതിൻ്റെയൊക്കെ ടെക്സ്റ്റ് ബുക്ക് കണ്ടാൽ തന്നെ ആദ്യം നമുക്ക് തലകറക്കം വരും, കാരണം അത്രത്തോളം ഉണ്ട് പഠിക്കാൻ. ദെൻ ഫൈനൽ ഇയറിൽ ആകുമ്പോൾ വീണ്ടും മെഡിസിൻ, സർജറി, ഓർത്തോ, അതിന് ഇങ്ങനെ കുറേ വിഷയങ്ങളൊരു കളിയാണ്. ഫോറൻസിക് മെഡിസിൻ ഉൾപ്പെടെ ഒരുപാട് സാധനം. ഇതൊന്നും പഠിക്കാത്ത കുറേ ആൾക്കാരാണ് അഭിനവ
എന്താ പറയുക, വൈദ്യന്മാരൊക്കെ ഡോക്ടർമാരായിട്ട് രംഗത്തിറങ്ങണം. അതിനകത്ത് പ്രകൃതി, വികൃതി, സിദ്ധം, യുനാ എല്ലാ ഉടായ്പ് ടീംസും ഉണ്ട്. പക്ഷേ ഉടായ്പ് ടീംസൊക്കെ വിജയിച്ചു നിൽക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ രാജ്യം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, ഈ എഴുത്തും വായന അറിയാം എന്നതിനപ്പുറം, പിന്നെ 6 മാസം മഴയുള്ളതുകൊണ്ട് ഇത്തിരി കുളിക്കും എന്നതിനപ്പുറം വേറെ ഒരു കാര്യവുമില്ല. അതിനകത്ത് വിദ്യാഭ്യാസം നേടിയ ആൾക്കാർ ഉണ്ടെന്ന് ചിലർ പറയാറുണ്ട്. ആക്ച്വലി വിദ്യാഭ്യാസവും വിവരവും രണ്ടും രണ്ടാണ്. പാഠപുസ്തകത്തിൽ നിന്ന് പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ പരീക്ഷ എഴുതി ഛർദ്ദിച്ച് വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് വിദ്യാഭ്യാസമുണ്ട്. പക്ഷേ വിവരം എന്ന് പറഞ്ഞാൽ ചിന്തിക്കാനുള്ള ശേഷി, അതിന് വിദ്യാഭ്യാസം വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. പണ്ട് ഇന്ത്യയിൽ എല്ലാ ആൾക്കാരും ക്യൂ നിന്നു, കാരണം വിഗ്രഹത്തിൻ്റെ വായിലേക്ക് പാൽ വെച്ച് കൊടുക്കുമ്പോൾ വലിച്ചു കുടിക്കുന്നുണ്ട്. അപ്പോൾ 2 ദിവസം മൊത്തം ഇങ്ങനെ ക്യൂ ആയിരുന്നു. IPSകാരും IASകാരും ഒക്കെ പാൽ കൊടുക്കാൻ ക്യൂ ആയിരുന്നു. അപ്പോഴാണ് ദൂരദർശനിലെ മണ്ണ് കുഴച്ച് രൂപങ്ങളുണ്ടൊരു കുശവൻ, അദ്ദേഹം ഉണ്ടാക്കി വെച്ചേക്കുന്ന സാധനത്തിൻ്റെ വായിലും വെച്ച് അതും കുടിക്കുന്നുണ്ട്. അതായത് ദൈവങ്ങളുടെ രൂപങ്ങൾ മാത്രമല്ല കുടിക്കുക, ഈ സാധനവും കുടിക്കും. ഈ ഒരു കോമൺ സെൻസ്, അയാൾ സ്കൂളിൽ പോയിട്ടില്ല, പക്ഷേ അയാൾക്കറിയാം ഇത് വലിയ കാര്യമൊന്നുമില്ല, ഇവിടെ കൊടുത്താലും കുടിക്കും. അപ്പം അങ്ങനെ എന്തിനോ വേണ്ടിയിട്ട് തിളയ്ക്കുന്ന സാമ്പാർ പോലെയുള്ള നമ്മുടെ കുറച്ച് ആൾക്കാരുണ്ട്. അവർക്ക് എന്തെങ്കിലും കിട്ടാൻ കാത്തിരിക്കുകയാണ്. ഇന്ന സ്ഥലത്തു നിന്ന് കണ്ണിൽ നിന്നും കണ്ണുനീർ വീണു, മൂത്രമലോ വീണു, അത് തിരക്കാറില്ല, കണ്ണുനീർ വീണു, ഉടനെ വണ്ടി പിടിച്ച് പോയി കഴിഞ്ഞു അങ്ങോട്ടേക്ക്. അപ്പം സയൻസ് ഡെവലപ്ഡ് ആയെങ്കിലും ശാസ്ത്ര അവബോധം, സയൻറ്റിഫിക് ടെമ്പർ ഇല്ലാത്ത ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇതിന് ടെമ്പർ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്, പഴയ തലമുറയെ കളഞ്ഞേക്കൂ. നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, സ്കൂൾ തലങ്ങളിലും കോളേജ് തലങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക. വളർന്നു വരുന്ന തലമുറയെങ്കിലും നമ്മൾ ഈ രീതിയിൽ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ അത് അതേപോലെ വിഴുങ്ങുന്ന ശീലത്തിൽ നിന്ന് മാറ്റിയിട്ട് എന്തും ചോദ്യം ചെയ്യത്തക്ക രീതിയിലുള്ള ഒരവസ്ഥയിലേക്ക് നമ്മൾ തലമുറകളെ കൊണ്ടുവരിക. നിർഭാഗ്യവശാൽ നമ്മുടെ വിദ്യാഭ്യാസ രീതി എന്ന് പറയുന്നത് അങ്ങനെയുള്ളതല്ല. വൈശാലി സിനിമയിലൊരു ക്ലൈമാക്സ് കാണിക്കുമ്പോൾ ഞാൻ ആലോചിച്ച ആൾക്കാർ കൈയടിക്കുന്നുണ്ട്. എന്തിനാണ് ഈ കൈയടിക്കുന്നത്? ഹോമകുണ്ടത്തിൽ നിന്നും കറുത്ത പുകച്ചുരുളുകൾ ഇങ്ങനെ വരികയാണ്, അത് കാർബൺ ഡൈ ഓക്സൈഡ്. അതിങ്ങനെ മേപ്പോട്ട് പോയിട്ട് പിന്നീട് കാണിക്കുന്ന സീൻ എന്താണ്? കറുത്ത മേഘങ്ങൾ, കാർമേഘങ്ങൾ. ഇപ്പോൾ പെയ്യാൻ പോകുന്ന അത് എന്ന രീതിയിൽ നമ്മൾ കാണുന്ന കാർമേഘം എന്ന് പറഞ്ഞാൽ കിലോമീറ്ററുകൾ കനമുള്ള സാധനമാണ്. പ്രകാശം അതിലൂടെ കടന്നു വരുന്നില്ല, അപ്പോഴാണ് ഈ ഭാഗം ഇരുണ്ടതായിട്ട് തോന്നുന്നത്. അത് പെയ്യും, പക്ഷേ ഈ ഹോമകുണ്ടത്തിൽ ഒഴിക്കുന്നത് തീ കത്തിക്കഴിഞ്ഞാൽ ഉണ്ടെന്ന കാർബൺ ഡൈ ഓക്സൈഡിന് മഴയായിട്ട് പെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഇതിങ്ങനെ പോയിട്ട് ദേ മഴ പെയ്ത്, അപ്പോൾ ഇത് നടത്തിയത് കൊണ്ടാണ് അത് പെയ്തത് എന്ന ഒരു രീതിയിലേക്ക് ആൾക്കാർ മാറി അവർ കൈയടിക്കുകയാണ്. വൈശാലി സിനിമയുടെ ക്ലൈമാക്സ് അല്ലേ? ഇതുപോലെ നമ്മൾ ചുറ്റിനു നോക്കിയാൽ ഒരുപാട് മണ്ടത്തരങ്ങളും വിഡ്ഢിത്തരങ്ങളും ഒക്കെ എവിടെ നോക്കിയാലും കാണാം. ട്രാൻസ്ജെൻഡർ വിഷയമായിട്ടിരുന്നപ്പോഴത്തേക്ക് ആണ് ഞാനൊരു കാര്യം അറിയുന്നത്. അവിടെ എറണാകുളത്ത് തൃപ്തി ദേശായിയുടെ പേരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ അടുത്തിരുന്ന പുള്ളി ചോദിച്ചു, ആ തൃപ്തി ദേശായി അതാരാണ്, അത് ഇങ്ങനെയൊക്കെയാണ്. ആ നീയൊക്കെ എന്തൊക്കെ വിചാരിച്ചാലും അവരെ അവിടെ കയറ്റത്തില്ല, കാരണം ആകെ നിൻ്റെയൊക്കെ ഇതാണ്. ഈ രീതിയിൽ വളരെ വാശിയോടെ സംസാരിച്ചൊരു മനുഷ്യൻ പിന്നീടാണ് അറിയുന്നത് ജഡ്ജാണെന്നുള്ള കാര്യം. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പദവി നോക്കിയിട്ട് കാര്യമില്ല. എത്ര ബിരുദമോ ബിരുദാനന്തര ബിരുദമോ ഉള്ള ആൾക്കാരും മണ്ടത്തരങ്ങൾ പറയുന്നതിൽ പിന്നോട്ടല്ല. പീഡിയാട്രിഷനെ കാണിക്കാൻ കൊണ്ടുപോയപ്പോഴത്തേക്ക് മരുന്നൊക്കെ കൊടുത്തിട്ട് ആ രക്ഷകർത്താവിനോട് അങ്ങനെ തട്ടിക്കയറുകയാണ്, മുള്ള മുടിയെല്ലാം കൂടെ നീട്ടി വളർത്തിയിട്ട് വരും, കുട്ടികളെ പനിയും പിടിപ്പിച്ചിട്ട് അങ്ങനെയാണ്, തേങ്ങാക്കുല മാങ്ങാക്കുല ഒക്കെ. അവസാനം രക്ഷകർത്താവ് ചോദിച്ചു, ഡോക്ടർ ഏത് ബുക്കിലാണ് ഈ മുടി നീട്ടി വളർത്തിക്കഴിഞ്ഞാൽ പനി വരുമെന്ന് പഠിച്ചത്? തീർന്നു. ബിരുദമൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ പഠിക്കുന്നതിന് മുമ്പ് ഇവിടെ തലച്ചോറിലേക്ക് കയറിയ ചില വികലമായ അറിവുകൾ പഠിച്ചു കഴിഞ്ഞാലും ഇവരിങ്ങനെ പാടിക്കൊണ്ടേയിരിക്കും. എൻ്റെ എതിർവശമുള്ള ഒ പി എന്ന് ഞാൻ ഇപ്പോഴും കേൾക്കാറുണ്ട്, തല കുളിക്കരുത് കേട്ടോ, കുളിച്ചാൽ പനി വരും. അപ്പം ഞാൻ ആലോചിക്കാറുണ്ട്, നീണ്ടര പാലത്തിൻ്റെ കീഴേ ഈ കക്കാവരം തൊഴിലാളികളുണ്ട്, അവരെപ്പോഴും ഇങ്ങനെ മുങ്ങി പൊങ്ങി മുങ്ങി പൊങ്ങി, ഇവരാരും തലതോർത്തിട്ടല്ലോ താഴോട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ചിന്തിക്കാൻ ധൈര്യപ്പെടുക. ആര് എന്തു പറഞ്ഞോട്ടെ, സയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആര് എവിടെ വെച്ച് എങ്ങനെ പരീക്ഷിച്ചാലും ഒരേ ഫലം ഉളവാക്കുന്നത് എന്തോ അതാണ് സയൻസ്. ആ സയൻസ് എന്ന് പറഞ്ഞാൽ ഒന്നേ ഉള്ളൂ, നിങ്ങൾ സ്കൂളിൽ പഠിച്ച കെമിസ്ട്രി ആവട്ടെ, ഫിസിക്സ് ആവട്ടെ, ബയോളജി ആവട്ടെ, മാത്തമാറ്റിക്സ് ആവട്ടെ, ആരുടെയെങ്കിലും അനുഭവമല്ല അവിടെ എഴുതി വെച്ചേക്കുന്നത്.
അനുഭവം എഴുതി വെച്ച് കഴിഞ്ഞാൽ സൂര്യൻ കിഴക്കുതിച്ച് പടിഞ്ഞാറേക്ക് പോകുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നു. അപ്പോൾ സൂര്യനാണ് ചലിക്കുന്നത് എന്ന് നമ്മൾ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ ഒരു ട്രെയിനിലിരിക്കുക, എതിർവശത്ത് തീവണ്ടി ചലിക്കുമ്പോൾ നമ്മൾ ചലിക്കുന്നതായിട്ട് തോന്നും, ഉടനെ നമ്മൾ പറയുമോ നമ്മളുടെ ട്രെയിൻ വിട്ടു എന്ന്? അനുഭവത്തിന് ഒരിക്കലും സയൻസ് എന്ന് പറയാൻ പാടുള്ളതല്ല. സയൻസ് എന്ന് പറഞ്ഞാൽ തെളിയിച്ച് കാണിക്കണം, അത് എപ്പോൾ എവിടെ വെച്ച് ആരെങ്ങനെയൊക്കെ തെളിയിച്ചാലും റിസൾട്ട് സെയിം ആയിരിക്കണം. അപ്പോൾ മാത്രമേ ടെക്സ്റ്റ് ബുക്കിൽ ഒരു സംഗതി വരൂ. ആ സയൻസ് എന്ന് പറയുന്നത് മനുഷ്യനെ എല്ലാവിധ ചൂഷണങ്ങളിൽ നിന്നും വിമുക്തനാക്കി മനുഷ്യനെ നല്ലൊരു ഒരു ക്വാളിറ്റി, ഗുണനിലവാരമുള്ളൊരു ജീവിതം ഭൂമിയിൽ നയിക്കാൻ പര്യാപ്തമായ ഒന്നാണ്. പക്ഷേ അതിനെ ഒരുപാട് പേര് മിസ്യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതൊരു വാസ്തവം തന്നെയാണ്. പക്ഷേ കുറച്ചെങ്കിലുമുള്ള ശാസ്ത്ര അവബോധമുള്ള ഒരു സമൂഹം ചിന്തിക്കേണ്ടത് എന്താണ്? എവിടങ്ങളിൽ കൂടെ എങ്ങനെയൊക്കെ ശാസ്ത്ര അവബോധം ജനങ്ങളിൽ ഉണ്ടാക്കാം? അത്തരം ഒരു കർത്തവ്യമാണ് എസെൻസ് ഉൾപ്പെടെയുള്ള സംഗതികൾ ഇവിടെ ചെയ്യുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഈ അസുഖത്തിനെ പറ്റി പറയാനാണെങ്കിൽ ഇത് ഒരുപാടുണ്ട്. എങ്കിലും ഞാൻ ആദ്യമേ പറഞ്ഞു, ഒരു ആന്തരികവും ബാഹ്യവുമായ രണ്ട് ഘടകങ്ങൾ ഈ അസുഖമുണ്ടാക്കാൻ ആവശ്യമുണ്ട്. ബാഹ്യ ഘടകങ്ങളെ പറ്റി പറഞ്ഞു, ഏതാനും ചില അവയവങ്ങളിൽ വരുന്ന ക്യാൻസറിലെ ലക്ഷണങ്ങളും ഏത് ഏജ് ഗ്രൂപ്പിൽ എത്ര കാലഘട്ടം വരുമ്പോഴത്തേക്കാണ് അത് കൂടുതൽ വരുന്നതെന്ന് പറഞ്ഞു, അതിൻ്റെ കാരണവും ഞാൻ പറഞ്ഞു. ചികിത്സ എന്ന് പറയുമ്പോൾ അതിനെപ്പറ്റി ശസ്ത്രക്രിയയുണ്ട്, മരുന്ന്, കീമോ ഉണ്ട്, റേഡിയേഷൻ വികിരണ ചികിത്സയുണ്ട്. ഇതേത് വേണമെന്നുള്ളത് നമ്മൾ നിശ്ചയിക്കുന്നനുസരിച്ച് കൊടുക്കുന്നു. അപ്പോഴും നമ്മൾ അറിയുക, ഏതൊരു എഫക്റ്റിനും തുല്യവും വിപരീതവുമായൊരു സൈഡ് എഫക്റ്റ്, ഒരു പ്രതിപ്രവർത്തനം അല്ലെങ്കിൽ ഒരു പാർശ്വഫലം ഉണ്ടായിരിക്കും. നേരത്തെ നിന്നപ്പോഴും ഒരു പുള്ളി ഇക്കാര്യം പറഞ്ഞു. ഞാൻ പറഞ്ഞു, ആ വന്ന കാറ് അത് ഓടുമ്പോഴത്തേക്ക് അതിൽ നിന്നും കാർബൺ ഡയോക്സൈഡും കാർബൺ മോണോക്സൈഡും ഉണ്ടാകുന്നുണ്ട്. കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്നത് മനുഷ്യൻ്റെ രക്തത്തിലെ ഹീമോഗ്ലോബിനിലെ കയറി പിടിക്കും. ഓക്സിജനേക്കാളും 300 മടങ്ങ് താല്പര്യം, അഫിനിറ്റി കൂടുതലാണ്. ആ കാറിൻ്റെ പോക്കുവഴിയിൽ കൊണ്ട് നിങ്ങളൊന്ന് മൂക്ക് വെച്ച് കൊടുക്കും, നിങ്ങൾ മരിച്ചു പോകും. അതുകൊണ്ട് നിങ്ങൾ കാർ ഓടിക്കാതിരിക്കുകയാണോ? അതിൽ നിന്ന് വരുന്ന സംഗതി അന്തരീക്ഷത്തിലേക്ക് വിലയം പ്രാപിക്കുന്നുണ്ട്, അതിൻ്റെ വഴിക്ക് പോകുന്നുണ്ട്. സയൻസ് എന്താണ് ചെയ്യുന്നത്? ഒരു പാരസിറ്റമോൾ ഗുളിക കഴിക്കുമ്പോൾ നിങ്ങളുടെ കരളിലെ ഒരു കോശം നശിച്ചു പോകുമെങ്കിൽ അത് എഴുതി വയ്ക്കും, ഹെപ്പറ്റോടോക്സിക്. അവിടെ ഒളിക്കാനൊന്നുമില്ല. 150 കോടി കോശങ്ങൾ കരളിലുണ്ടെങ്കിൽ ഒരു കോശം നശിച്ചു നിങ്ങൾക്ക് എന്ത് സംഭവിക്കും? ഒന്നും സംഭവിക്കില്ല. മറിച്ച് നിങ്ങളുടെ താപനില 102 ഡിഗ്രിക്ക് അപ്പുറത്തേക്കായി കഴിഞ്ഞാൽ ശരീരത്തിലെ ഉപാപചയ പ്രവർത്തനങ്ങൾ നിലയ്ക്കുകയും നിങ്ങൾ മരിച്ചു പോവുകയും ചെയ്യും. നിങ്ങൾക്ക് ഏതാണ് വേണ്ടത്? ജീവനാണ് വേണ്ടത്. അപ്പോൾ തീരെ നിസ്സാരമായിട്ട് തള്ളിക്കളയാവുന്ന സംഗതികളാണ് പാർശ്വഫലങ്ങളെന്ന് പറയുന്നത്. അത്തരം സംഗതികളെ പെരുപ്പിച്ച് കാണിച്ചുകൊണ്ട് ആൾക്കാരെ സയൻസിൻ്റെ വഴിയിൽ നിന്ന് മാറ്റിക്കൊണ്ട് ഇതുപോലുള്ള ഉടായിപ്പ് ടീമുകൾ അവരുടെ കീശ വീർപ്പിക്കാൻ വേണ്ടി അവർ നടത്തുന്ന പ്രചരണങ്ങളാണ് നമ്മൾ കാണുന്നത്. അത്തരം പ്രചരണങ്ങളിൽ പെട്ട് നിങ്ങൾ പോകരുത് എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ ഈ ഒരു കാര്യം ചുരുക്കുകയാണ്. കുറേ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്, അതിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്, മാമോഗ്രാഫി ചെയ്യുന്നത് കൊണ്ട് ഏതെങ്കിലും തരത്തിൽ സൈഡ് എഫക്റ്റ് ഉണ്ടോ? സാധാരണ എടുക്കുന്ന എക്സ്റേക്കാളും ഒക്കെ വളരെ നേർത്ത റേഡിയേഷൻ മാത്രമേ മാമോഗ്രാഫിയിൽ വരുന്നുള്ളൂ. 35 വയസ്സിൽ താഴെ അല്ലെങ്കിൽ 30 വയസ്സിന് താഴെ അങ്ങനെ ചെയ്യാറില്ല. ആ സമയത്ത് മരണം കുറച്ച് ഡെൻസ് ആയിരിക്കും, കുറച്ച് കട്ടിയുള്ളതായിരിക്കും. അത് കഴിഞ്ഞിട്ടുള്ളൊരു ഏജ് ഗ്രൂപ്പിൽ മാത്രമേ ഇത് ചെയ്യൂ. സാധാരണ എക്സ്റേക്കാളും വളരെ നേർത്ത അളവിലുള്ള റേഡിയേഷൻ ആയതുകൊണ്ട് ഇതിന് കുഴപ്പമില്ല. രണ്ടാമത് പറയുന്നത് ഒരു ചോദ്യം, പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട് വൈദ്യശാസ്ത്രം തള്ളിയ രോഗിയെ ധ്യാനത്തിന് പോയി പാസ്റ്റർ രക്ഷിച്ച കഥ. വൈദ്യശാസ്ത്രം തള്ളിയ രോഗിയെന്ന ധ്യാന കേന്ദ്രങ്ങൾ അത് അവർ തള്ളുന്ന ഒരു കഥയാണോ, അതോ ഇങ്ങനെ ഡോക്ടർ ഉപേക്ഷിച്ച രോഗികൾ സ്വയം സുഖം പ്രാപിക്കുന്നതാണോ മുമ്പ് കഴിച്ച മരുന്നിൻ്റെ ഗുണം കൊണ്ട്? ധ്യാന കേന്ദ്രങ്ങൾ ഇറക്കുന്ന ചില മാസികളുണ്ട്, അപ്പോൾ അതിൽ കൂടെ വായിച്ചാൽ തന്നെ മനസ്സിലാകും. ഞങ്ങൾക്ക് കുട്ടികളില്ലായിരുന്നു 10 വർഷമായിട്ട്. ഞങ്ങൾ പലയിടത്തും പോയി ചികിത്സയ്ക്ക് പോയി, ചികിത്സയുടെ ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് ഫാദർ ഗുൽഗുലു ആനന്ദിനെ കണ്ടത്. അദ്ദേഹം കാല് വെച്ച് എൻ്റെ ഭാര്യയുടെ തലയിൽ ചവിട്ടിയപ്പോൾ തന്നെ ഭാര്യ പറ്റുമെന്നല്ല, 3 മാസം കഴിഞ്ഞ് ഭാര്യ പ്രസവിച്ചു. അപ്പോൾ 6 മാസം മുമ്പേ ഈ മനുഷ്യൻ കാലുകൊണ്ട് ചവിട്ടുന്നതിന് മുമ്പേ തന്നെ ആൾക്ക് ഗർഭമുണ്ട് എന്നുള്ളത് ആ വാക്കുകളിൽ തന്നെ ഉണ്ട്. രണ്ടാമത്, ഈ പല ആൾക്കാർ കൂടി നിൽക്കുന്ന സദസ്സിലെ അത്ഭുതങ്ങൾ കാണിക്കാറുണ്ട്. അസുഖം മാറ്റി, അനങ്ങാതെ കിടന്നവനെ എഴുന്നേൽപ്പിച്ച് നടത്തി,
ഇത്തരം ആൾക്കാരെയൊക്കെ ഒന്ന് ആശുപത്രിയിലേക്കൊക്കെ ഒന്ന് കൊണ്ടുവന്നാൽ ഞങ്ങളുടെയൊക്കെ ജോലി പോയി കിട്ടും. കാരണം ഏറ്റവും വലിയ കോടീശ്വരനായ ഡ്രൈവർ ഷൂമാക്കർ ഉൾപ്പെടെയുള്ള ആൾക്കാർ എന്താ പറയുക, നാടികൾ തളർന്നിങ്ങനെ കിടപ്പുണ്ട്. ഇവർക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞാൽ ജർമ്മനിയിൽ ചെന്ന് കഴിഞ്ഞാൽ ഒന്ന് പുള്ളി എഴുന്നേ ആ സ്വത്തിൻ്റെ പകുതി കിട്ടത്തില്ലേ? പിന്നെ ഈ ഇതുമായിട്ടൊക്കെ ഇരിക്കേണ്ട കാര്യമുണ്ടോ? ജീവിതം അടിച്ചു പൊളി ജീവിച്ചോടെ ഇത് ഉടായ്പാണെന്നുള്ളത് ഒരല്പം ചിന്തിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാകും. വൈറസ് മൂലം ഉണ്ടാകുന്ന ക്യാൻസർ പകരുന്നതാണോ, ആണെങ്കിൽ അത് ഏതൊക്കെ ക്യാൻസറാണെന്ന്? സാധാരണഗതിയിൽ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് HPV, ഇത് സ്ത്രീകളുടെ ഗർഭാശയനളത്തിൽ ഈ സംഗതിയുണ്ട്. ഒരുപാട് പുരുഷന്മാരുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നവർക്ക് പല ടൈപ്പ് വൈറസുകൾ അവിടെ കാണാൻ സാധിക്കും. ഇത്തരം വൈറസുകളെ നമ്മൾ ഓങ്കോജിനിക് വൈറസുകൾ, അതായത് ക്യാൻസർ ഉണ്ടാക്കുന്ന വൈറസുകൾ എന്നാണ് പറയുക. കുറേ വർഷങ്ങൾ കൊണ്ട് ഇവ, കാരണം വൈറസിന് സ്വതന്ത്രമായി നിലനിൽപ്പില്ല, ഏതെങ്കിലും ജീവനുള്ളൊരു കോശം ഉണ്ടെങ്കിൽ മാത്രമേ നിലനിൽപ്പുള്ളൂ. അത് നമ്മുടെ കോശങ്ങളകത്ത് കയറി അതിൻ്റെ ജനിതക വ്യവസ്ഥ മൊത്തം തകർത്ത് തരിപ്പണമാക്കിയിട്ട് അത് പെരുകാൻ ശ്രമിക്കുമ്പോൾ അവിടെ എന്താ പറയുക, അനിയന്ത്രിതമായ കോശവിഭജനം നടക്കുകയും അങ്ങനെ അതുണ്ടാവുകയും ചെയ്യും. അതുപോലെ കരളിനെ ബാധിക്കുന്ന Hepatitis B വൈറസ്, ഇത് ഏറെ വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന Hepatitis B അണുബാധ എന്ന് പറയുന്നത് കരളിൽ ക്യാൻസർ ഉണ്ടാക്കും, Hepatocellular കാർസിനോമ. അതുപോലെ ആഫ്രിക്കയിലൊക്കെ ചെന്നിട്ടുണ്ടെങ്കിൽ എപ്സ്റ്റീൻ ബാർ വൈറസ് മൂലം ബർക്കിറ്റ്സ് ലിംഫോമ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാകുന്ന ട്യൂമർ. അങ്ങനെ ട്യൂമർ ഉണ്ടാക്കുന്ന വൈറസുകളെ DNA വൈറസുകളെന്നും RNA വൈറസുകളും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. കുറേയധികം രോഗങ്ങൾ അതുമൂലം വരുന്നവയായിട്ടുണ്ട്. പകരുന്നതാണോ എന്ന് ചോദിച്ചാൽ ലൈംഗിക ബന്ധത്തിലൂടെയൊക്കെ ഈ എന്താ പറയുക, Hepatitis B ആണെങ്കിലും ഹ്യൂമൻ പാപ്പിലോമ വൈറസ് HPV ആണെങ്കിലും ഒക്കെ അതൊക്കെ പകരുന്ന സംഗതികളാണ്. അടുത്ത ചോദ്യം, ഗർഭിണികൾ മൊബൈൽ ഉപയോഗിക്കുന്നതുകൊണ്ട് കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ? കാരണം മൊബൈൽ എന്ന് പറയുന്നത് നോൺ അയണൈസിങ് റേഡിയേഷനാണ്. അത് ആദ്യം വന്നത് തലയ്ക്കകത്തുണ്ടാകുന്ന അക്കസ്റ്റിക് ന്യൂറോമ, അതിൻ്റെ എണ്ണം കൂടുന്നു. പക്ഷേ മൊബൈൽ ഉപയോഗിക്കുന്നതിന് മുമ്പും മൊബൈൽ ഉപയോഗിക്കാൻ തുടങ്ങിയതിന് ശേഷവും ആ ട്യൂമറിൻ്റെ നിരക്കിൽ വർധനവ് എന്ന് പറയുന്ന സംഗതിയില്ല, അതിൻ്റെ നിരക്ക് അതുപോലെ തുടരുന്നു. അതുകൊണ്ട് തന്നെ ഇതുമൂലം അക്കസ്റ്റിക് ന്യൂറോമ ഉണ്ടാകുന്നു എന്ന അവകാശവാദം ശാസ്ത്രം പണ്ടേ തള്ളിയതാണ്. റീചാർജ് കൂപ്പണുകൾ ഉരയ്ക്കുമ്പോൾ ക്യാൻസർ ഉണ്ടാകുന്നു എന്നുള്ള മെസ്സേജുകൾ വ്യാപകമാണ്, എന്താണ് യാഥാർത്ഥ്യം? ഓ, ഇപ്പം അവിടം വരെയൊക്കെ പോയോ? റീചാർജ് കൂപ്പൺ ഉരയ്ക്കുമ്പോഴത്തും ക്യാൻസർ ഉണ്ടാകുന്നു, അവിടം വരെയൊക്കെ പോയിരിക്കുന്നു, കുഴപ്പമില്ല. ക്യാൻസർ പേഷ്യൻസിന് മുടി ദാനം ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? കാരണം നമ്മുടെ ശരീരം എന്ന് പറഞ്ഞാൽ തൊലിപ്പുറത്തൊരു പാട് വീഴുകയോ അല്ലെങ്കിൽ മുടി അല്പം കൊഴിയുകയോ ചെയ്യുമ്പോൾ അത് മനുഷ്യനിലുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ, ചിലർക്കിതൊന്നും ഒരു പ്രശ്നമല്ല, മുടി പോയാലും തൊലിയുടെ നിറം മാറിയാലും ഒന്നും ചിലർക്കതൊരു പ്രശ്നമല്ല. പ്രശ്നമുണ്ടാക്കുന്ന ഒരാൾക്ക് നമ്മളൊരു മുടി കൊടുത്തൊരു വിഗ് വയ്ക്കുമ്പോൾ അവരേതാണ്ട് നിയർ നോർമൽ ആകുമ്പോഴത്തേക്ക് അവർക്കുണ്ടാകുന്നൊരു സന്തോഷം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ എതിർക്കേണ്ട കാര്യമില്ല, അത് ചെയ്യാം. എവിടെയാണ് ക്യാൻസർ ടെസ്റ്റ് നടത്തുന്നത്? RCCയിൽ മാത്രമേ ഉള്ളൂ അതോ എല്ലാ ജില്ലകളിലും ഉണ്ടോ? സാധാരണഗതിയിൽ ക്യാൻസറിന് മാത്രമായിട്ടൊരു സ്ക്രീനിങ് ടെസ്റ്റ് പലപ്പോഴും പഞ്ചായത്തുകൾ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഫണ്ട് വകയിരുത്തിയിട്ട് അവരുടെ വാർഷിക പദ്ധതിയിൽ ചെയ്യാറുണ്ട്. അപ്പം നമുക്കൊരു വ്യക്തി എടുത്ത് വന്നിട്ട് എല്ലാ അവയവത്തിലും ക്യാൻസർ ഉണ്ടെന്ന് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. നമുക്ക് ചെയ്യാവുന്നത് എന്താണ്? ഓരോ അവയവത്തിലും ഇത് വന്നു കഴിഞ്ഞാൽ ലക്ഷണങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി വെച്ചതിന് ശേഷം അതനുസരിച്ച് ഇപ്പോൾ ഒരാൾക്ക് മലം പോകുന്നു, 3-4 ദിവസമായിട്ട് പോകുന്നില്ല, പിന്നെ എല്ലാം കൂടി ഒരു വയറിളക്കം, വീണ്ടും ശോധനയില്ലായ്മ, വീണ്ടും വയറിളക്കം. അപ്പോൾ ഓൾട്ടേർഡ് ബവൽ ഹാബിറ്റ്സ്, കുടലിൽ നിന്നും മലം പോകുന്ന പരിപാടിക്ക് ഒരു മാറ്റം വന്നിരിക്കുന്നു. നമുക്ക് അതിൻ്റെ ഒന്ന് മലദ്വാരത്തിനകത്തേക്കൊന്ന് നോക്കാം. അതല്ല എങ്കിൽ 50 വയസ്സ് കഴിഞ്ഞിട്ട് നമുക്ക് മൂത്രതടസ്സം വരുന്നുണ്ട്, ഓക്കെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീങ്ങി, ഇത് പ്രശ്നമുള്ളതാണോ അല്ലയോ നോക്കാം. അവിടെ മൂത്രതടസ്സം വരുമ്പോൾ അത് ചെയ്താൽ മതിയാകും. അതുപോലെ വായ്ക്കകത്തോ നാക്കിനകത്തോ ഞാൻ ഈ നേരത്തെ പറഞ്ഞുള്ള വെളുത്ത പാടുകൾ അല്ലെങ്കിൽ ചുവന്ന പാടുകൾ, തൈറോയ്ഡ് ഗ്രന്ഥിക്ക് വീക്കം, സിംഗിൾ ലീഷൻ, ഒരേ ഒരു തടിപ്പ് മാത്രമേ തോന്നുള്ളൂ, അത് പാറ പോലെ ഇരിക്കുന്നെങ്കിൽ ഏതാണ്ട് ഉറപ്പിക്കാം അത് പ്രശ്നകാരി തന്നെയാണ്. അതുപോലെ ദേഹത്ത് കാണുന്ന മറുകുകൾ, അതിൻ്റെ വലിപ്പം കൂടുകയോ അതിൻ്റെ അരികുകൾ ക്രമരഹിതമാകുകയോ ചെയ്താൽ ഇറഗുലർ മാജിൻസ്, മെലനോമ എന്ന് പറയുന്ന വളരെയധികം കുപ്രസിദ്ധി ആർജിച്ചൊരു സാധനമാണത്. അപ്പോൾ ഇങ്ങനെ ഓരോ സംഗതികളും അറിയാൻ ശ്രമിക്കുക, അതനുസരിച്ച് നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ചെയ്യാൻ ശ്രമിക്കുക. പൊറോട്ട തുടങ്ങിയതായ ആഹാര പദാർത്ഥങ്ങൾ സ്ഥിരമായി കഴിച്ചാൽ ക്യാൻസർ ഉണ്ടാകുന്ന വ്യാപകമായി പ്രചരണം നടക്കുന്നുണ്ട്, ഇതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ?
ഉണ്ടെങ്കിൽ അതിന് ശാസ്ത്രീയമായ വിശദീകരണം നൽകാമോ? പഠനങ്ങളിൽ എന്താണ് നോക്കുന്നത്? ഏതൊരു ജീവിയും വളർച്ചയുടെ ഒരു പ്രത്യേക കാലഘട്ടം കഴിഞ്ഞാൽ പിന്നീട് അമ്മയുടെ പാല് കുടിക്കാറില്ല. മനുഷ്യൻ മാത്രമേ മറ്റു മൃഗങ്ങളുടെ പാല് കുടിക്കാറുള്ളൂ. ഇതാണ് ആ വാദത്തിന് വേണ്ടി നിൽക്കുന്ന ആൾക്കാർ പറയുന്നത്. പക്ഷേ അത് അകത്തേക്ക് ചെല്ലുമ്പോൾ പാല് ഒരു സമീകൃത ആഹാരമാണ്. 100,000 കുഞ്ഞുങ്ങളിൽ 1-2 പേർക്കൊക്കെ അതുമൂലം അലർജി രോഗങ്ങൾ ഉണ്ടാകും. കാരണം ബാഹ്യമായ ഒരു മാംസ്യ തന്മാത്ര, ഒരു പ്രോട്ടീൻ തന്മാത്രയാണ് പാല്, മറ്റൊരു ജീവിയുടെ പാല്. പക്ഷേ 999,999 പേർക്കും കുഴപ്പമില്ല എങ്കിൽ നമ്മൾ ഈ 1-2 പേരുടെ പ്രശ്നങ്ങൾ എടുത്തിട്ട് നമ്മളതിനെ കളയേണ്ട കാര്യമില്ല. കാരണം അതൊരു സമീകൃത ആഹാരമാണ്. പൊറോട്ട, ഈ പൊറോട്ട പേടി എന്ന് പറയുന്നതിന് ഒരുപാട് മറുപടികൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഗോതമ്പ് എന്ന് പറഞ്ഞ സാധനത്തിന് 3 ഭാഗങ്ങളുണ്ടെന്നും അത് പൊടിച്ചു കിട്ടുന്ന സംഗതിയിൽ എന്താണ് മൈദ എന്നൊക്കെ വിശദമായിട്ട് പലരും ബ്ലോഗ് എഴുതിയിട്ടുണ്ട്. വെളുത്ത വിഷം എന്ന പേരിൽ പാല്, മൈദ, പൊറോട്ട, ഉപ്പ്, പഞ്ചസാര, ഇങ്ങനെ ചില പ്രചരണങ്ങൾ നമ്മൾ കാണുന്നുമുണ്ട്. ഒരല്പം നാര് കുറവാണ് എന്നതൊഴിച്ചാൽ ഗോതമ്പിലുള്ള മൊത്തം ഊർജത്തിലെ 85% മൈദയിലുണ്ട് എന്നതുള്ളതാണ് വാസ്തവം. പിന്നെ മനുഷ്യന് സെല്ലുലോസോ ഹെമി സെല്ലുലോസോ ദഹിപ്പിക്കാനുള്ള ശേഷിയില്ല. അതുകൊണ്ട് തന്നെ മനുഷ്യൻ സസ്യഭുക്കാണ് എന്ന് പറയാൻ പാടില്ല. മനുഷ്യൻ മാംസഭുക്കുമല്ല, മനുഷ്യൻ മിശ്രഭുക്കാണ്. തീയുണ്ടെങ്കിൽ മാത്രം, പച്ചക്കൊരു മത്സ്യത്തിൽ തന്നാലോ പച്ചക്ക് ഇറച്ചി തന്നാലോ ഒന്നും കഴിക്കാൻ പറ്റില്ല. ഞാനൊരു പച്ച ഏത്തക്ക എടുത്ത് തന്നാലും നിങ്ങൾക്ക് കഴിക്കാൻ പറ്റില്ല. പ്ലാവിലെ വെട്ടിയിട്ട് തന്നാലും നിങ്ങൾക്ക് കഴിക്കാൻ പറ്റത്തില്ല. കാരണം സെല്ലുലോസിനെ ദഹിപ്പിച്ച് അതിൽ നിന്നും ഗ്ലൂക്കോസിനെ വേർതിരിച്ചെടുക്കാനുള്ള ശേഷി നമുക്കില്ല. പിന്നെ നമുക്ക് ചെയ്യാവുന്ന എന്താണ്? വേവിച്ച ഭക്ഷണം. അതിൽ തന്നെ പ്രോട്ടീൻ അഥവാ മാംസ്യ തന്മാത്രകൾ ഏറ്റവും കൂടുതലുള്ള സംഗതിയാണ് മാംസഭക്ഷണം. അയൺ, ഇരുമ്പ് പോലും ശരീരത്തിലേക്ക് 2 രീതിയിൽ കടത്തിവിടാം. നോൺ ഹീം ആൻഡ് ഹീം. ഹീം എന്ന് പറഞ്ഞാൽ രക്തം, മറ്റൊരു ജീവിയുടെ രക്തം കുടിക്കുമ്പോഴോ അല്ലെങ്കിൽ അതിലെ സംഗതികൾ, അതിലടങ്ങിയിരിക്കുന്ന ഇരുമ്പിൻ്റെ അംശം വളരെ വേഗത്തിൽ അകത്ത് കയറും. അല്ലാതെയുള്ള സാധനത്തിന് കയറണമെങ്കിൽ ഫെറസ്, ഫെറിക്, ഇങ്ങനെ 2+3+ അയോൺ രൂപത്തിലേക്കൊക്കെ മാറ്റി കുറച്ച് കലാപരിപാടികൾക്ക് ശേഷമേ ശരീരത്തിന് വലിച്ചെടുക്കാൻ പറ്റുകയുള്ളൂ. ഉത്തരധ്രുവത്തിൽ കിടക്കുന്ന എസ്കിമോകളെടുത്ത് നിന്നിട്ട് നിങ്ങൾ വെജ്ജാണെന്ന് പറഞ്ഞാൽ അവർ ചിരിച്ചു മരിക്കും. കാരണം അവിടെ പടവലവും പാവയ്ക്കും ഒന്നുമില്ല. അവിടെ ആകെയുള്ളത് തിമിംഗലവും സീലും പിന്നെ റെയിൻഡിയറിൻ്റെ ഇറച്ചിയുമാണ്. കാരണം 6 മാസം തീരെ മഞ്ഞാണ്. പിന്നെ വല്ലപ്പോഴൊക്കെ ഇങ്ങനെ സൂര്യൻ ചെല്ലുമ്പോഴാണ് അവിടെ ഇത്തിരി ചെടികളൊക്കെ മുളയ്ക്കുന്നത്. അവിടെയും മനുഷ്യർ ജീവിക്കുന്നുണ്ട്. അപ്പോൾ അഹിംസ എന്ന് പറയുന്ന ഒരു സംഗതിയിൽ അധിഷ്ഠിതമായിട്ട് ബുദ്ധമതം ഇങ്ങനെ കയറി വന്നപ്പോൾ കുറച്ച് ആൾക്കാരുടെ ഒരു ഉടായിപ്പായിരുന്നു എന്നാൽ പിന്നെ സസ്യഭക്ഷണം അതിലേക്ക് പോകാം എന്നുള്ളത്. മനുഷ്യന് ആവശ്യമായിട്ടുള്ള കുറച്ചധികം മാംസ്യ തന്മാത്രകൾ, പ്രോട്ടീൻസ് കിട്ടുന്നത് മാംസഭക്ഷണത്തിൽ നിന്നാണ്, ചെടികളിൽ നിന്നും കിട്ടാറുണ്ട്. പട്ടിണി, 5 ദിവസം പട്ടിണി കിടക്കുന്ന നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് ഒരു മട്ടൺ കട്ട്ലറ്റ് വെക്കുമ്പോൾ നിങ്ങൾ പറയൂ ഞാൻ സസ്യബുക്കാണ് അത് കഴിക്കില്ല എന്ന്? കഴിക്കൂ, പറയുമോ അങ്ങനെ? അപ്പം നായാടി നടന്ന കാലഘട്ടത്തിൽ നമ്മൾ എങ്ങനെയൊക്കെയോ ഇര പിടിച്ചൊക്കെ ജീവിച്ചു. ഓക്കെ, അതിൽ നിന്നും കൃഷി കണ്ടുപിടിച്ചിട്ട് കഷ്ടിച്ച് 10,000 വർഷമേ ആയിട്ടുള്ളൂ. അതിന് മുമ്പ് മനുഷ്യൻ എന്താണ് കഴിച്ചതെന്ന് ചോദിച്ചാൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഈ തലമുറകൾ ജീവിച്ചു പോകുന്നതും. അതുകൊണ്ടാണ് നമ്മളൊക്കെ ഉണ്ടായത് പോലും. അപ്പോൾ ഭക്ഷണത്തിന് നമ്മളങ്ങനെ താരതമ്യം ചെയ്യേണ്ട കാര്യമില്ല. കൃഷി എന്ന് പറയുന്നൊരു വ്യവസായമായപ്പോൾ മാത്രമാണ് ഇതുപോലെയുള്ള വെജും നോൺ വെജും ഒക്കെ ഉണ്ടായത്. അപ്പോഴും നമ്മൾ അറിയുക, സെല്ലുലോസും ഹെമിസെല്ലുലോസും ദഹിപ്പിക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. എങ്കിലും നാരില്ലാത്ത ഇത്തരം ഭക്ഷണങ്ങളോടൊപ്പം ഒരു പഴമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരല്പം പച്ചക്കറികൾ ഉൾപ്പെടുത്തണമെന്ന് പറയുന്നത് വേറൊന്നിനു വേണ്ടിയിട്ടല്ല. അതിലെ സെല്ലുലോസ് ദഹിപ്പിക്കാൻ ശേഷി ഉണ്ടായിട്ടുമല്ല. ദഹിക്കാതെ കിടക്കുന്ന സെല്ലുലോസ് ഒരല്പം ജലാംശം ആഗിരണം ചെയ്യും. അങ്ങനെ ജലാംശം ആഗിരണം ചെയ്തുണ്ടാകുന്ന മലം അതിന് മുന്നോട്ട് പോകാൻ വലിയ ബുദ്ധിമുട്ടില്ല. അപ്പോൾ ശോധന സുഗമമാക്കുക എന്നൊരൊറ്റ കാര്യം മാത്രമേ അതിനകത്ത് വരുന്നുള്ളൂ. വയസ്സാകും തോറും കുടലിൻ്റെ മുന്നോട്ടുള്ള ചലനം, പെരിസ്റ്റോൾസിസിനൊക്കെ കുറച്ച് മാറ്റം വരുമ്പോൾ അതിനെ ഒരു സഹായകരമായ രീതിയിൽ ആണ് നമ്മൾ ഈ സംഗതികൾ കൊടുക്കുന്നത്. അത് ഏറെയായാൽ സെല്ലുലോസ് പൊളിച്ചുണ്ടാകുന്ന ആസിഡ് ചെറുകുടലിനകത്തുള്ള ക്ഷാര പരിസ്ഥിതിയെ, ആൽക്കലൈൻ പരിസ്ഥിതിയെ ബാധിക്കും.
ക്യാൻസർ ചികിത്സ എത്രമാത്രം മുന്നോട്ട് പോയിട്ടുണ്ട്? 2 ദശാബ്ദത്തിനുള്ളിൽ മിക്കവാറും എല്ലാവിധ ക്യാൻസറുകളും മരുന്ന് കണ്ടുപിടിക്കും എന്ന് കേൾക്കുന്നതിൽ എത്രമാത്രം വാസ്തവമുണ്ട്? മുൻകാലങ്ങളെ അപേക്ഷിച്ച് തീർച്ചയായും ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട്. പുതിയ പുതിയ രീതികൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള നാനോ റോബോട്ടിക്സ്, നാനോ പാർട്ടിക്കിൾസ് ഉപയോഗിച്ചുള്ള സംഗതികൾ, ട്യൂമർ സെൽസിനെ മാത്രം തിരഞ്ഞുപിടിച്ച് നശിപ്പിക്കുന്ന രീതിയിലുള്ള മരുന്നുകൾ, ഇതൊക്കെ വരുന്നത് കൊണ്ട് തന്നെ അടുത്ത ഒരു 10 വർഷത്തിനുള്ളിൽ നമ്മളിപ്പോൾ കാണുന്നതിനേക്കാളും വളരെയേറെ ഈ രംഗം മാറും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ലിംഫോമ ക്യാൻസർ എന്താണ്? ഇത് ശരിയായ ക്യാൻസറാണോ? ഇത് വന്ന് സുഖപ്പെട്ടയാൾക്ക് വീണ്ടും വരാൻ സാധ്യതയുണ്ടോ? ക്യാൻസറിനെ അകറ്റി നിർത്താൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഒരു മുൻകരുതൽ നിലയ്ക്ക് ക്യാൻസറിനെ പ്രതിരോധിക്കാൻ നമ്മുടെ ദൈനംദിന ജീവിതം എങ്ങനെ ക്രമീകരിക്കപ്പെടണം? ലിംഫോമ ക്യാൻസർ എന്ന് പറഞ്ഞാൽ കഴലഗ്രന്ഥികൾ അഥവാ ലിംഫിനോഡ്സ് എന്ന് പറയുന്ന സാധനത്തിനകത്ത് വെളുത്ത രക്താണുക്കളെ പരിശീലിപ്പിക്കുന്ന സ്ഥലം, അതിനകത്തുണ്ടാകുന്ന ചില അബ്നോർമൽ സെൽസ് അല്ലെങ്കിൽ രൂപവും ഭാവവും മാറിയ കോശങ്ങൾ, അതിനെ തന്നെ ശരിക്കും രണ്ടായിട്ടൊക്കെ തിരിച്ചിട്ടുണ്ട്. ഹോഡ്ജ്കിൻസ് ആൻഡ് നോൺ ഹോഡ്ജ്കിൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ തന്നെ ഒരുപാട് ടൈപ്പുണ്ട്. അതിൽ ചില എന്താ പറയുക, ലോ ഗ്രേഡ് ആയിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന സാധനങ്ങൾ വീണ്ടും വരാറില്ല. ഇൻ്റർമീഡിയറ്റും ഒരു പരിധി വരെ കുഴപ്പമില്ലാതെ പോകും. പക്ഷേ ഹൈ ഗ്രേഡ് എന്ന് പറയുന്ന സാധനമാണെങ്കിൽ വീണ്ടും വീണ്ടും വരും. പിന്നെ ക്യാൻസറിനെ അകറ്റി നിർത്താൻ നമ്മുടെ ദൈനംദിന ജീവിതം എങ്ങനെ ക്രമപ്പെടുത്തണം? അതൊരു നല്ല ചോദ്യമാണ്. അതിന് ഇത്രയേ ഉള്ളൂ, ഒരാൾക്ക് അമിതമായിട്ട് തടിയുണ്ടെങ്കിൽ അത്രയും നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. നേരത്തെ ചോദിച്ചവരോട് ഞാൻ പറഞ്ഞു, ഞാൻ ഉച്ചയ്ക്ക് ഈ ബിരിയാണി കഴിച്ചതുപോലെ ഞാനും മനോജും കൂടെ ചേർന്നാണ്. കാരണം അതൊരു ഫാമിലി പാക്കാണ്. പലരും ഈ ഒരു ബിരിയാണിയായിട്ടിരുന്ന് വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഇങ്ങനെ തള്ളി തള്ളി വിടുകയുണ്ടായി. അവസാനം പൂർണ്ണമായി മെരയെടുത്തവർ ഇവിടെ വൈശാഖൻ തമ്മിയുടെ ക്ലാസ്സിലിരുന്ന് ഇങ്ങനെ ആമേൻ പറയുകയുണ്ടായി. അപ്പം നമുക്ക് വേണ്ടത് എന്താണ്? നിങ്ങൾ ചെയ്യുന്ന ജോലി എന്താണോ അതിനനുസൃതമായിട്ട് എത്ര കിലോ കാലറി ഊർജം നിങ്ങൾക്ക് വേണം, അത് മാത്രമേ അകത്ത് കടത്താൻ പാടുള്ളൂ. അതിൽ കൂടുതൽ കടത്തുന്നവർ രാവിലെ തലയിൽ കൂടെ മുണ്ടിട്ട് കൈയും കാലമൊക്കെ വീശി ഇങ്ങനെ നടന്നിട്ട് പട്ടിയുടെ കടിയും കൊണ്ട് ആശുപത്രിയിൽ വരാറുണ്ട്. ഞാൻ സൈക്കിളിൽ ഓട്ടി പോകുമ്പോൾ എന്നോട് ചോദിക്കാറുണ്ട്, ഡോക്ടറായിട്ട് തന്നെ സൈക്കിളിൽ പോകുന്നത് എന്തുകൊണ്ട്, കാർ എടുത്തുകൂടാ? ഇരുന്നുള്ളൊരു കുറുപ്പടിയാണ്, അപ്പോൾ അതിന് വലിയ അധ്വാനമൊന്നും വേണ്ട. എങ്കിലും ഇതെങ്കിലും ഒന്ന് സൈക്കിളിൽ പോകുന്ന സമ്മതിക്കൂല ജനം. അവർക്കെന്തോ ഒരു കുറച്ചിൽ പോലെയാണ്, എനിക്കില്ലാത്ത കുറച്ചിൽ അവർക്കാണ്. അത് പോട്ടെ. അമിതമായിട്ടുള്ള തടി വന്നു കഴിഞ്ഞാൽ ഒരു കുഴപ്പം എന്താണ്? ഫാറ്റ് ഒരുപാടായി കഴിഞ്ഞാൽ പുരുഷ ഹോർമോണുകൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ പോലും സ്ത്രൈണ ഹോർമോണുകളായിട്ട് മാറിക്കഴിയും. മാറിയിട്ടുണ്ടെങ്കിൽ അത് വളരെയധികം അപകടകരമാണ്. പ്രത്യേകിച്ച് സ്ത്രീജനങ്ങളിൽ വയറിന് ചുറ്റും അടിയുന്ന കൊഴുപ്പ്, മാറിടത്തിന് ചുറ്റും പൃഷ്ഠഭാഗത്തൊക്കെ അടിയുന്ന കൊഴുപ്പ് എന്ന് പറയുന്നത് ഒരുപാട് അസുഖങ്ങളെ ക്ഷണിച്ചു വരുത്തുന്ന ഒന്നാണ്. സ്ത്രീകൾക്ക് മാത്രമല്ല, പുരുഷന്മാർക്കും. തീവണ്ടി യാത്രക്കിടയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ആദ്യം ഇങ്ങനെ ഒരു വയറ് വരുന്നു, പിന്നെ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഈ ആൾ വരുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരാൾക്ക് കാശുണ്ടെങ്കിൽ വളരെ വേഗത്തിൽ അറിയാം, കാരണം അങ്ങനെയാണ്. ശരീരമൊക്കെ പെട്ടെന്ന് മാറി, സ്വർണ്ണാഭരണങ്ങളൊക്കെ ഇട്ട് ഒരു ശൈലിയാണ്. പിന്നെ റോഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ ഒരു കാറിനകത്ത് ഒരു തല കാണാം. ആ തലയ്ക്ക് കീഴേ വല്ലാതെ സീറ്റ് ബെൽറ്റിൽ നിന്ന് വീർപ്പ് മുട്ടുന്ന ഒരു ശരീരം, അത് തികഞ്ഞ അനാരോഗ്യമുള്ളൊരു ശരീരമാണ്. അപ്പോൾ ജീവിതശൈലി എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ, വേണ്ട സംഗതി മാത്രം അകത്തേക്ക് കടത്തുക. ഒരു വടയും ഒരു ചായയും കഴിച്ചാൽ 50 മിനിറ്റോളം നടക്കാനുള്ള ഊർജമുണ്ട്. അത്രയെങ്കിലും നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ അത് കഴിക്കാതിരിക്കുക. ഭക്ഷണം എന്ന് പറയുന്നതിൻ്റെ ലഭ്യത കൂടുകയും അധ്വാനം കുറയുകയും ചെയ്തു, അത് ഇതുപോലെ അസുഖങ്ങളിലെ വലിയൊരു ഘടകം തന്നെയാണ്. അത് അവനവനൊരു ബോധം വേണം, എനിക്ക് ഇത്രയും കഴിക്കേണ്ട ആവശ്യമില്ല, എൻ്റെ ജോലിക്ക് ഇത് ഇത്രയും മതി. അതിന് പകരം ഹോട്ടൽസ് ആൻഡ് റെസ്റ്റോറൻറ്റ്സ് പിന്നെ കല്യാണങ്ങൾ ചെന്നു കഴിഞ്ഞാൽ പലരും കഴിക്കുന്നത് കണ്ടാൽ ഭക്ഷണമേ കണ്ടിട്ടില്ല എന്ന രീതിയിലാണ്. അപ്പോൾ അത് ഒഴിവാക്കുക. അസിഡിറ്റി ദീർഘനാൾ നിൽക്കുന്നത് ക്യാൻസർ ഉണ്ടാകുന്ന സാധ്യത കൂട്ടും. പൈൽസ് കാലാന്തരത്തിൽ ക്യാൻസറിന് കാരണമാകും. പൈൽസ് കാരണമാകില്ല, പക്ഷെ അവിടെ ഉണ്ടാകുന്ന മലദ്വാരത്തിലെ ക്യാൻസറും ഏതാണ്ട് പൈൽസ് പോലെ ഇരിക്കും. ഇത് പൈൽസ് ആണെന്ന് തെറ്റിദ്ധരിക്കുമ്പോഴത്തേക്കാണ് നമുക്ക് പണി കിട്ടുന്നത്. വല്ലപ്പോഴും മദ്യപിക്കുന്നത് തെറ്റാണോ? വല്ലപ്പോഴും ചില 365 ദിവസവും എങ്ങനെയാണ്? വൺസ് ഇൻ എ വൈൽ, ഇപ്പോൾ ഒരു വർഷത്തിൽ ഏതാനും തവണ ഒരല്പമൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല എന്ന് പോലും പറയാൻ എന്നെക്കൊണ്ട് പറ്റത്തില്ല. കാരണം ഞാനൊരു ഡോക്ടറാണ്. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ജനം പറയും, ആ പുള്ളി പറഞ്ഞല്ലോ, പിന്നെ എന്തുകൊണ്ടായിക്കോട്ടെ. അതുകൊണ്ട് മദ്യപാനത്തിന് ഒരിക്കലും എനിക്ക് പ്രോത്സാഹിപ്പിക്കാൻ പറ്റുകയില്ല.
രണ്ട്, പൊറോട്ട ഉണ്ടാക്കുന്ന മൈദ ക്യാൻസറിന് കാരണമാകുന്നുണ്ടോ? ഇല്ല. മൈദ എന്തിൽ നിന്നാണ് എടുക്കുന്നത്? അത് ഗോതമ്പിൽ നിന്ന് തന്നെയാണ്. പിന്നീട് അടുത്തത്, ഞങ്ങൾ ഡോക്ടർമാരെ എഴുതുന്ന പോലൊരു കുറിപ്പടിയാണ്, അക്ഷരം വായിക്കാൻ വളരെ വളരെ ബുദ്ധിമുട്ടുണ്ട്. ക്യാൻസർ ഒരു രോഗമല്ല, മറിച്ച് B17 കുറവ് കൊണ്ടാണ് ഈ രോഗം ഉണ്ടാകുന്നതെന്ന് പ്രചരണം കേൾക്കുന്നുണ്ട്. വിശദീകരിക്കാമോ? വൈറ്റമിൻ B17 എന്നൊക്കെ പറഞ്ഞിട്ട്, B17 എന്ന് പറഞ്ഞിട്ടൊക്കെ കുറേ ഹോക്സ് ഇറങ്ങിയിട്ടുണ്ട്. അതിന് നല്ല മറുപടി വേണ്ട രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അത് വെറും ഒരു വ്യാജ പ്രചരണമാണെന്ന് മാത്രം അറിഞ്ഞിരിക്കുക. അതിൽ യാതൊരു കഴമ്പും ഇല്ല. ഇവരി പറയുന്ന B17 എന്ന് പറയുന്നത് ശരീരത്തിന് അങ്ങേയറ്റം ഹാനികരമായിട്ടുള്ളൊരു സാധനം കൂടിയാണ് എന്നറിഞ്ഞിരിക്കുക. സ്റ്റെം തെറാപ്പി എന്നാൽ എന്താണ്? ഏതൊക്കെ രോഗങ്ങൾക്ക് ഈ തെറാപ്പി ഉപയോഗിക്കുന്നുണ്ട്? ഒരു മൂലകോശത്തിൽ നിന്നാണ് എല്ലാ സംഗതികളും ഉണ്ടാകുന്നത്. അപ്പോൾ മജ്ജ, അസ്ഥിമജ്ജയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ലുക്കീമിയ, രക്താർബുദം വരുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന അമിതമായിട്ടുള്ള വെളുത്ത രക്താണുക്കളുടെ എണ്ണം ഇല്ലാതാക്കാൻ മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. സ്റ്റെം സെൽ തെറാപ്പി കുറച്ചും കൂടി ഡെവലപ്ഡ് ആവാനുണ്ട് എന്ന് ഇപ്പോൾ ഞാൻ പറയുന്നുള്ളൂ. മെലനോമ, ന്യൂറോബ്ലാസ്റ്റോമ തുടങ്ങിയ ക്യാൻസറുകൾ തനിയെ മാറുമെന്ന് കേട്ടിട്ടുണ്ട്. ഇത് സത്യമാണോ? അതെങ്ങനെയാണ്? അങ്ങനെ സെൽഫ് റിഗ്രഷൻ വളരെ അങ്ങേയറ്റം ശതമാനം കുറവാണ്. മെലനോമയൊക്കെ വന്നു കഴിഞ്ഞാൽ, ഒരു അല്പമായി കഴിഞ്ഞാൽ തന്നെ കാര്യങ്ങൾ കൈവിട്ടു പോകും. അതിന് മുന്നോടിയായിട്ട് വരുന്ന ചില ലീഷനുകളൊക്കെ ഒരുപക്ഷെ പോകാറുണ്ട്. അല്ലാതെ ഇത്തരം ക്യാൻസറുകൾ തനിയെ മാറും എന്ന് പറഞ്ഞാൽ 0.000 ആ രീതിയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ, 1,000,000 ആൾക്കാർക്ക് ഉണ്ടാകുന്നതിൽ ഒരു ചെറിയ സംഗതിക്ക് മാറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ എങ്ങനെ തനിയെ മാറുമെന്നാൽ പറയാൻ പാടില്ല. കാരണം ശരീരത്തിലെ രോഗപ്രതിരോധ അവസ്ഥയ്ക്ക് കീഴടക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഈ സാധനം പോവും, ഇല്ലെങ്കിൽ പോവില്ല. പക്ഷേ ബഹുഭൂരിപക്ഷം സാധനങ്ങളെയും അങ്ങനെ ശരീരത്തിന് മറികടക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ് വാസ്തവം. എന്താണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം കൊണ്ടുണ്ടാകുന്ന പ്രശ്നം? പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി മൂത്രസഞ്ചിയുടെ കീഴ്ഭാഗത്തായിട്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. പുരുഷൻ്റെ ബീജരസ, ബീജങ്ങൾ എന്ന് പറയുന്നത് വൃഷണത്തിൽ നിന്ന് വരും. അതിലെ ബാക്കി ദ്രാവക സാധനങ്ങളെല്ലാം വരുന്നത് പ്രോസ്റ്റേറ്റിലും സെമിനൽ വെസിക്കിൾ എന്ന് പറയുന്ന സാധനത്തിൽ നിന്നുമാണ്, ഈ രണ്ട് ഗ്രന്ഥിയിൽ നിന്നാണ്. അപ്പോൾ ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് 50 വയസ്സ് കഴിയുമ്പോഴുണ്ടാകുന്ന വീക്കം എന്ന് പറയുന്നത് ഹോർമോണൽ, ശരീരത്തിലുണ്ടാകുന്ന ചില ഹോർമോണുകൾ പുരുഷ ഹോർമോണായിട്ട് മാറുന്നു. അപ്പോൾ അവിടുത്തെ കോശങ്ങളുടെ വളർച്ച കൂടുന്നു. പലപ്പോഴും ഈ വളർച്ച വശപ്പശകാകുന്നു, ക്യാൻസറിലേക്ക് മാറുന്നു. അത്യന്തം അപകടകാരിയായിട്ടുള്ള സംഗതിയാണ്. എല്ലുകളിലേക്കും തലച്ചോറിലേക്കും ഒക്കെ പൊടുന്നിനെ വ്യാപിക്കുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ അത് 50 വയസ്സ് കഴിഞ്ഞവർക്ക് അത്തരം ഒരു സ്ക്രീനിങ് വളരെ എളുപ്പത്തിൽ PSA ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ 1-2 സംഗതികൾ എനിക്ക് വായിക്കാൻ ശരി ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. പിന്നെ മുള്ളാത്ത, ലക്ഷ്മി തരൂ മുതലായവ കഴിച്ചാൽ ക്യാൻസർ കുറയും എന്നുള്ളത് ശരിയാണോ? എന്ന് ശരിക്കൊരു വീഡിയോ തന്നെ ഇറക്കിയിരുന്നു ഞാൻ. ആ നടൻ്റെ ഇത് മാത്രം പറയാം, തൊണ്ടയിലെ ക്യാൻസർ ബാധിച്ചിട്ട് അതിനെ ഏതാണ്ട് ഒതുക്കി ഒതുക്കി അതിങ്ങനെ ഭേദമാകുന്ന അവസ്ഥയിലേക്ക് വരുമ്പോഴത്തേക്കാണ് ഇതുപോലെ ഒരു പ്രചരണം കണ്ടിട്ട് പുള്ളി അതിലേക്ക് തിരിഞ്ഞത്. അപ്പം നമ്മൾ ഒരു രോഗത്തിന് ആൻറ്റിബയോട്ടിക്സ് കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ ക്യാൻസറിന് കീമോ കൊടുക്കുമ്പോൾ, നിങ്ങൾ ഇടയ്ക്ക് വെച്ച് നിർത്തിക്കഴിഞ്ഞാലുള്ളൊരു പ്രശ്നം, ഈ രോഗാണു അല്ലെങ്കിൽ ക്യാൻസർ കോശങ്ങൾക്ക് റെസിസ്റ്റൻസ് ഉണ്ടാവും. നിങ്ങൾ കൊടുത്ത മരുന്നിനെതിരെ അവർക്കൊരു ശക്തി കിട്ടും. പിന്നീട് ഈ സാധനം കൊടുത്തിട്ട് ഒരു കാര്യവുമില്ല. നടനെ സംബന്ധിച്ചിടത്തോളം തൊണ്ടയിൽ ഒതുക്കിക്കൊണ്ടുവന്ന സംഗതി അവിടെ നിന്നും വേറൊരു വഴിക്ക് പോയി, കൈവിട്ട് കളഞ്ഞിട്ട് ഇതിൻ്റെയൊക്കെ പുറകെ പോയി. പിന്നീട് ശ്വാസകോശത്തിൽ മറ്റൊരു അവയവത്തിലേക്ക് ബാധിക്കുകയും, അങ്ങനെ മറ്റൊരു അവയവത്തിലേക്ക് ബാധിച്ചു കഴിഞ്ഞാൽ അത് സ്റ്റേജ് 4 ആണ്. പിന്നെ അവിടെ ചെയ്തിട്ട് കാര്യമില്ല. അങ്ങേയറ്റം ക്ഷീണിതനായി ആ രൂപവും ഭാവമൊക്കെ നഷ്ടപ്പെട്ടിട്ട് ആ ആശുപത്രി ക്യാൻറ്റീനിൽ നിന്ന് ചായ കുടിക്കുന്ന ഒരു ഫോട്ടോ ഞാൻ കാണുകയുണ്ടായി. ഇതിന് കീഴ്പ്പെട്ട് ജീവിതം പോയെങ്കിലും, പോകുന്നതിന് മുമ്പ് ഈ നടൻ ഒരു കാര്യം ചെയ്തു, ദയവ് ചെയ്ത് നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ പുറകെ പോകരുത് എന്ന് എഴുതി വെച്ചിട്ടാണ് അദ്ദേഹം പോയത്. ഇത് നടനായതുകൊണ്ട് നമ്മളറിഞ്ഞു,
ഒരുപാട് നിരവധിയായിട്ടുള്ള ആൾക്കാരെ ചികിത്സിച്ച് മാറ്റാവുന്ന ആൾക്കാരെ, ഗവേഷണ വിദ്യാർത്ഥിനിയായിട്ടുള്ള യുവതി പോലും കോഴിക്കോട് ഫ്രൂട്ടേറിയൻ ചികിത്സയ്ക്ക് പോയി മരിച്ച കാര്യം നമുക്കറിയാം. പ്രകൃതിക്കാരനെ സംബന്ധിച്ചിടത്തോളം എഫ് എൻ എ സിയോ മാമോയോ ഒന്നുമില്ല, ഇത് ആയിരം കണ്ണി എന്ന് പറഞ്ഞ ചൊറിയാണ്. അതുകൊണ്ട് ഓ അത് കുഴപ്പമില്ല, അത് പച്ചക്കറി കഴിച്ച് മാറ്റിത്തരാം, മാറ്റി ആൾ മേപ്പോട്ട് പോയി. ഇതാണ് അതിൽ സംഭവിച്ചത്. രണ്ട് ചോദ്യങ്ങളുടെ ഇത് അക്ഷരം എനിക്ക് ശരിക്കും കൊണ്ട് പിടിക്കിട്ടാത്തത് കൊണ്ട് ഞാൻ മാറ്റുകയാണ്. എങ്കിലും ഞാൻ ചുരുക്കട്ടെ. സാധാരണഗതിയിൽ ഈ ഒരു വിഷയം അവതരിപ്പിക്കുമ്പോൾ ഇങ്ങനെയല്ല എന്നെനിക്കറിയാം. കാരണം സ്ലൈഡുകളിലൂടെ എന്താണ് കോശവിഭജനം, അവിടെ എന്തൊക്കെ സംഭവിക്കുമ്പോഴത്തേക്കാണ് അബ്നോർമലായിട്ടുള്ള സാധനങ്ങൾ വരിക, സ്വയം സ്തന പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, വായ്ക്കകത്ത് ക്യാൻസർ വരുമ്പോഴത്തേക്കുള്ള അതിൻ്റെ ലക്ഷണങ്ങൾ ഉൾപ്പെടെ കശ്മീരിലെ ജനങ്ങൾ തണുപ്പ് കാലത്ത് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കനലിട്ട തീക്കനലിട്ട കലം ദേഹത്തോട്ട് വെച്ചിട്ട് കമ്പിളിയിൽ കെട്ടിവെക്കും. അങ്ങനെ കലവും ശരീരവുമായിട്ട് സമ്പർക്കത്തിൽ വരുന്ന സ്ഥലത്ത് കാങ്ക്രി അൾസർ, അങ്ങനെ ഒരു വ്രണം വന്നിട്ട് അത് ക്യാൻസറായിട്ട് മാറുന്നു. ഇതുപോലെ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന പല ആചാരങ്ങളും പല വിധമായിട്ടുള്ള ജനത്തിൻ്റെ ശീലങ്ങളും കൊണ്ട് ഓരോ അവയവത്തിലും ഉണ്ടാകുന്ന ക്യാൻസറുകൾ, അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ ചികിത്സാ രീതികൾ എന്തൊക്കെയാണ്, ഇന്നും ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റാത്തവ എന്തൊക്കെയാണ്, ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ സ്ലൈഡിലൂടെ ഒരുപാട് സമയമെടുത്ത് കാണിക്കേണ്ട ഒന്നാണ്. എങ്കിലും കൊല്ലം ജില്ലയിൽ എസൻസിൻ്റെ ഈ 2017 എന്ന് പറയുന്നതിൽ January 1 തന്നെ ഇങ്ങനെ ഒരു പരിപാടി വയ്ക്കുമ്പോൾ അതിനോടൊപ്പം ഇതും കൂടെ വേണം എന്ന് കൊല്ലത്തുനിന്നുള്ള ഒരുപാട് പേർ ആവശ്യപ്പെട്ടിട്ടാണ് ഇത് വെച്ചത്. ഇത് അത്രയ്ക്ക് ഒരു പരിപൂർണമായിട്ടൊരു ടോക്കൊന്നും അല്ല അതെനിക്കറിയാം. എങ്കിലും ചെറിയ ഒരു വെളിച്ചമെങ്കിലും ആൾക്കാരുടെ മനസ്സിലേക്ക് കടത്തിവിടാൻ സാധിക്കുമെങ്കിൽ അതുമൂലം അവരുടെ ഉള്ളിലുള്ള കുറച്ച് തെറ്റായ ധാരണകൾ അഥവാ തെറ്റിദ്ധാരണകളെ മാറ്റാൻ കഴിയുമെങ്കിൽ ഞാൻ സംതൃപ്തനായി. ഇത്രയും നേരം എന്നെ ശ്രവിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട്, ഇതിൻ്റെ സംഘാടകർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.